नारायणाखिलगुरो भगवन् नमस्ते वायुरपा महादेवा सर्वेश्वरा എല്ലാവർക്കും നമസ്കാരം. പൊന്നുഗുരുവായൂരപ്പനെ ചേന്നമംഗലത്ത് കുടികൊള്ളുന്ന ഈ അതിപുരാതന ശക്തിയായ ശ്രീ മഹാദേവനെ നമ്മുടെ എല്ലാം അമ്മയായ കല്ലേക്കുളങ്ങര ഹേമാംബിയെ ഈ ക്ഷേത്രസന്നിധിയിൽ കുടികൊള്ളുന്ന അയ്യപ്പസ്വാമിയും നാഗദൈവങ്ങളെയും ഗണപതി ഭഗവാനെയും കുറച്ച് മാറി കുടിയിരിക്കുന്ന അന്തിമഹാകാളിനെയും എല്ലാം സാഷ്ടാംഗം നമസ്കരിച്ച് അതിവിശേഷമായ ഈ ശിവപുരാണം എന്ന മഹാഗ്രന്ഥത്തിൻ്റെ അതിൻ്റെ ആ പെരുംകടലിൽ നിന്ന് ഒരല്പം വെള്ളം കോരിയെടുത്ത് നമുക്ക് കുടിക്കാൻ ശ്രമിക്കാൻ വരണം. 3 ദിവസങ്ങളുമുണ്ട്. ഇതൊരു പ്രഭാഷണ പരമ്പര എന്നുള്ള നിലയ്ക്ക് ഒരു 3 ദിവസത്തേക്ക് നമ്മുടെ ഒരു സൗകര്യത്തിനൊക്കെ അനുസരിച്ചിട്ട് വെച്ചു എന്ന് മാത്രം. അത് 24,000 ശ്ലോകങ്ങളുള്ള 100,000 ശ്ലോകങ്ങളെന്ന് വ്യാസൻ 24,000 ശ്ലോകങ്ങളാക്കിയിട്ട് സംക്ഷേപിച്ചെടുത്ത ഒരു മഹാഗ്രന്ഥമാണ് ശിവപുരാണം എന്നാണ് പറയുക. മഹാശിവപുരാണം എന്നാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായിട്ടാണ് 8 ദിവസം അല്ലെങ്കിൽ 11 ദിവസത്തെ കണക്കിൽ പാരായണ പ്രഭാഷണങ്ങളായിട്ട്. ഇപ്പോൾ നമ്മളെങ്ങനെയാണോ ഭാഗവതം സപ്താഹമായിട്ട് നടത്തുന്നത് അതുപോലെ. പക്ഷേ കേരളത്തിൽ ശിവക്ഷേത്രങ്ങളിൽ പോലും ഇന്ന് ഭാഗവതം വായിക്കുന്ന ഒരു പതിവാണുള്ളത്. അതാത് ക്ഷേത്രങ്ങളിൽ അതാത് ദേവന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെയാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടതെന്ന് ഞാൻ എപ്പോഴും പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട്. നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് കേൾക്കാനാണല്ലോ കൂടുതൽ താല്പര്യപ്പെടുക. അത് കഴിഞ്ഞാവാം. അതുകൊണ്ട് ഭഗവാന് അയിത്തമൊന്നുമില്ല. ഇപ്പോൾ മറ്റൊരു ന്യായം പറയണത്, ഇപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ സംസാരിച്ചു, പരമവൈഷ്ണവനാണ് മഹാദേവൻ എന്നുള്ളൊരു സങ്കല്പം വെച്ചിട്ട് ഭഗവാനത് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് അതാവാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കാൻ അദ്ദേഹത്തിൻ്റെ പുരാണം വായിക്കണം. നമുക്ക് സന്തോഷം ഉളവാക്കുന്നത്, നമുക്ക് ആരോഗ്യം തരുന്നത് രണ്ടാണുള്ളപ്പോഴും. അതുകൊണ്ട് വളരെ ഉചിതമായി ഈ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ശിവപുരാണം ഇവിടെ പറയാൻ സാധിക്കുന്നത്. പാരായണമായിട്ടാണെങ്കിൽ 11 ദിവസം അല്ലെങ്കിൽ 8 ദിവസം ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ വിശാലമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. ശരിക്കും പറഞ്ഞാൽ 1 മാസക്കാലം പാരായണവും പ്രഭാഷണവും ചെയ്തു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒക്കെ ഒന്ന് കവർ ചെയ്തെത്താൻ പറ്റും. അത് ശരാശരി ഒരു 5-6 മണിക്കൂർ പ്രഭാഷണം, ബാക്കിയുള്ള സമയം പാരായണം എന്നാൽ മാത്രം. ഇതിൽ അനവധി കഥകളും അനവധി ഉപകഥകളും ഒക്കെ ആയിട്ട് ഒരു കടലാണ് ശരിക്കും. അത് വളരെയധികം വ്രതങ്ങളും ചുറ്റിയോടും കൂടി പാരായണം ചെയ്യേണ്ട ഒരു ഗ്രന്ഥം കൂടിയാണ്. വളരെ രൂക്ഷത കൂടിയൊരു ഗ്രന്ഥമാണ് പലതരത്തിലും. ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള പല സ്തോത്രങ്ങളും അതിലാണ് വരണത്. അഷ്ടോത്തരമൊക്കെ വരണത് ഇതിലാണ് വരുന്നത്. ശിവോ മഹേശ്വര ശംഭു പിനാകീ ശശിശേഖര വാമദേവോ വിരൂപാക്ഷ കബർദി ലോകിതാന്ന് പറഞ്ഞു തുടങ്ങ അന്ധകന്റെ ചരിത്രം പറയണ ഭാഗത്തൊക്കെയാണ് അത് വരുന്നത്. അതേപോലെ തന്നെ മൃത്യുഞ്ജയ സ്തുതി, ശുക്രനെ ഭഗവാൻ വിഴുങ്ങിയിട്ട് ശുക്രൻ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം, അതിനുശേഷം അദ്ദേഹത്തിന് ശുക്രൻ എന്ന് പേര് കിട്ടുന്നത് തന്നെ. ആ കഥ സമയം പോലെ നമുക്ക് പറയാം, നാളെയോ മറ്റന്നാളോ ആയിരിക്കും അത്. ആ സ്തുതി അതിമനോഹരമായിട്ടുള്ള സ്തുതിയാണ്. സകല രോഗങ്ങളും മാറ്റാൻ പോകുന്ന സ്തുതി അത്. പുനർജന്മം ഉണ്ടാവില്ല എന്ന് അത് നമുക്ക് അത്യാവശ്യം വിശദമായിട്ട് പറയാൻ ശ്രമിക്കാം. എന്താണെങ്കിലും ഈ ശിവപുരാണ ഗ്രന്ഥത്തിലേക്ക് നമുക്ക് ഒന്ന് ഭഗവാന്റെ കൈപിടിച്ച്, രണ്ട് കൈകളും ഗുരുവായൂരപ്പൻ്റെയും മഹാദേവൻ്റെയും കൈപിടിച്ചിട്ട് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇനി ബഹളങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ വെച്ചിട്ടാ. എന്താ വെച്ചാൽ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ അതൊരു ഭഗവാനോട് കാണിക്കണ അനാദരവോ, അല്ലാണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഈ വാങ്മയാവതാരങ്ങളാണ് ഭഗവാന്റെ. ഭാഗവതം എങ്ങനെയാണോ അക്ഷരരൂപത്തിലുള്ള പ്രത്യക്ഷ കൃഷ്ണ യവഹി എന്ന് പറഞ്ഞ പറ്റി, ഇത് പ്രത്യക്ഷ മഹാദേവനാണ്, പ്രത്യക്ഷ ശിവൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ
ഉപാസന എന്നുള്ളത്, അതിൻ്റെ ഉപാസന എന്നുള്ളത് ഒരു തപസ് പോലെ കൊണ്ട് നടക്കേണ്ടതാണ്. ഈ ഗ്രന്ഥം ശരിക്കും നിരത്ത് വയ്ക്കരുത്, അലക്ഷ്യമായിട്ടിടരുത്. ഭാഗവതം തന്നെയാണ്, ഗ്രന്ഥം നിരത്ത് വയ്ക്കരുത്. പലരും ചെയ്യണം കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ ശ്രവണം കേട്ടണം, ശ്രവണമാണ് ആവശ്യം. അപ്പം നമ്മൾ സപ്താഹത്തിന് പോകുമ്പോഴും പാരായണങ്ങൾക്കും ഇങ്ങനത്തെയൊക്കെ പോകുമ്പോൾ നമ്മളൊപ്പം വായിക്കാൻ വേണ്ടി ഗ്രന്ഥം കൊണ്ടുപോകാറുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ശ്രവണമാണ് പറഞ്ഞിട്ടുള്ളത്, കേൾക്കുക, വായിക്കില്ല, കേൾക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അത് അർത്ഥം അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല. ശ്രവണം കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ശ്രവണം കൊണ്ടാണ് രുക്മിണിക്ക് കൃഷ്ണനെ കിട്ടിയത്. ശ്രവണം കൊണ്ട് മാത്രം കേട്ടിട്ടാണ്, ശ്രവണം കൊണ്ട് മാത്രമാണ് ഉമയ്ക്ക് മഹാദേവനെ കിട്ടിയത്. അപ്പോൾ ശ്രവണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മാക്സിമം കേൾക്കുക, കേൾക്കണത് ഉൾക്കൊള്ളാവുന്ന ഉൾക്കൊള്ളുക. ഇനി ഒന്നും പറ്റിയില്ലെങ്കിലും ഒരു ഊർജ്ജം ഉണ്ടാവുമല്ലോ, അത്രയും നേരം നമ്മൾ ഭഗവാനെ ഓർത്തുകൊണ്ട് അതുമായിട്ട് വീട്ടിൽ പോവുക, അതാണ് ചെയ്യേണ്ടത്. എന്തായാലും ഞാൻ ബാക്കി അലയൊലികളൊക്കെ അടങ്ങി ശാന്തമായതുകൊണ്ട് നമുക്ക് ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കാം. മഹാദേവൻ എന്ന് പറഞ്ഞാൽ ശാന്തതയാണ്, ശാന്തതയുടെ പരകോടിയാണ്. ശാന്തമായിട്ടിരിക്കുക, തമിഴിൽ പറയും ചുമ്മാ ഇരുത്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, തമിഴ് ശൈവത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണ് ചുമ്മാ ഇരുത്. ശാന്തമായിട്ടിരിക്കുക, മനസ്സ് ശാന്തമായിട്ടിരിക്കുക. ഇതിൽ അനവധി യുദ്ധങ്ങളും പല കഥകളൊക്കെ ഉണ്ട്. പക്ഷെ കഥകൾ പറയണേനെക്കാട്ടിലും കൂടി ഇതിൻ്റെ അകത്തുള്ള തത്വങ്ങൾ. പണ്ടൊരിക്കൽ ഞാൻ പാലക്കാട്ടൻ്റെ ഒരു അമ്പലത്തിൽ വിഷ്ണു പുരാണം പറഞ്ഞപ്പോൾ ഞാൻ കഥകൾക്കല്ല പ്രാധാന്യം കൊടുത്തത്, ഞാൻ എന്താ വെച്ചാൽ അതിൻ്റെ അകത്തുള്ള തത്വങ്ങൾക്കാണ് പ്രാധാന്യം. നമുക്ക് തത്വങ്ങളാണ് വേണ്ടത്, കഥകൾ ഇടയ്ക്കിടയ്ക്ക് രസിക്കാനും ഭഗവാന്റെ മഹത്വം സ്മരിക്കാനുമായിട്ട് നമുക്ക് പറയാം. എന്താണെങ്കിലും ഭഗവാന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ധ്യാനം ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശംഭോ നാരായണ ഗുരുവായൂരപ്പ മഹാദേവ ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപ്പോജ്വലാംഗം പരശുമൃഗവരാഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമന്താത് സ്തുതമമരഗണൈർവ്യാഘ്രകൃത്തിം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭയഹരം പഞ്ചവക്ത്രം ത്രിനേത്രം. ഓം നമ പാർവതീപതയേ, ഹര ഹര മഹാദേവ. ധ്യായേ നിത്യം, സദാ എപ്പോഴും ധ്യാനം ചെയ്യുന്നു ആരെ? മഹേശ്വരനെ, മഹത്തായിട്ടുള്ള ഈശ്വരനെ. ആ ഈശ്വരൻ പുരുഷനാണോ സ്ത്രീയാണോ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ബ്രഹ്മം, സാക്ഷാത് ബ്രഹ്മം. ആ ബ്രഹ്മം നമുക്ക് കാണാനുള്ളൊരു രൂപപ്പെടുത്തിരിക്കണം. എങ്ങനെ? വെള്ളിമാമല പോലെ, രജതഗിരിനിഭം, വെള്ളി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പർവ്വതത്തിന് തുല്യമായിട്ട്, ചാരു ചന്ദ്രാവതംസം, അതിമനോഹരമായിട്ടുള്ള ചന്ദ്രക്കലയെ ധരിച്ചുകൊണ്ട്, രത്നമയമായിട്ടുള്ള രത്നാകൽപ്പോജ്വലാംഗം, രത്നമയമായിട്ടുള്ള അനവധി അലങ്കാരങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന അംഗങ്ങളോട് കൂടിയിട്ട് ഭഗവാൻ ധരിച്ചിട്ടുള്ള, സത്യം പറഞ്ഞാൽ ഭഗവാന്റെ അംഗങ്ങളിൽ കിടക്കുന്നതുകൊണ്ട് രത്നങ്ങൾക്ക് കൂടുതൽ ശോഭ. അങ്ങനെ സങ്കല്പിക്കും. ഭഗവാന്റെ നിറം കലണ്ടറിൽ കാണുന്ന മാതിരി നീലയല്ല, വെളുത്തിട്ടാണ്, മഞ്ഞുപോലെ വെളുത്തവൻ, മഞ്ഞുപോലെ വെളുത്തവനാണ് ശിവൻ. ജ്ഞാനത്തിൻ്റെ നിറം വെളുപ്പാണ്, മായയുടെ നിറം കറുപ്പാണ്. അതുകൊണ്ടാണ് മായാവരണം കൊണ്ട് പ്രപഞ്ചത്തിനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാരായണൻ കറുത്തിട്ടും ആ മായ പൂർണ്ണമായിട്ട് നീങ്ങിയവനായിട്ടുള്ളവനായിട്ടിരിക്കുമ്പോൾ ജ്വലിക്കുന്ന അഗ്നി പോലെ മഹാദേവൻ വെളുത്തിട്ടും ഇരിക്കുന്നു. ഒരു കനലാണ് ഭഗവാൻ. തീ താപം കൂടുമ്പോൾ വെളുക്കും, വെളുക്കുകയും ചെയ്യും. നീലയും കിടന്നത് വെളുക്കും. ആ വെളുത്തിട്ടുള്ള ചുട്ടുപഴുത്തൊരു കനൽക്കട്ടയാണ് ശിവൻ. ആ കനൽക്കട്ട ചാരം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ഞാൻ മുമ്പും പല പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ ഒരു ഉയരമൊന്നും നമുക്ക് ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ശാസ്ത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഭഗവാനെ കുറിച്ച് പറയുന്നത്, ഞാൻ നിങ്ങളുടെ മനസ്സിലാ രൂപം ഉറയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത്രയും ഒരു മുഖവരി ഇടുന്നത്. ആ ധ്യാനമാണ് പ്രധാനം. ആദ്യത്തെയായിട്ട് ഇതൊന്നൊക്കെ കിട്ടേണ്ടത് ധ്യാനത്തിലുള്ള ശ്രദ്ധയാണ്. ധ്യാനത്തിലുള്ള ശ്രദ്ധ എത്തുമ്പോൾ മാത്രമേ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ഈ വിഗ്രഹങ്ങളിൽ കുടുങ്ങിക്കിടക്കും. ആ ധ്യാനം കിട്ടാനാ പറയണം. ഭഗവാന് ഒത്ത ഒരു കുതിര തല ഉയർത്തി നിന്നാൽ അതിൻ്റെ ചെവിടെ അവിടെ അദ്ദേഹത്തിൻ്റെ മുഖം വരുന്ന,
അപ്പൊ ഏകദേശം എത്ര അടി വരെ? ഒരൊത്ത കുതിര തല ഉയർത്തിട്ട് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അതിന്റെ ഉയർത്തി പിടിച്ച ചെവിയുടെ അവിടെ അദ്ദേഹത്തിന്റെ മുഖം വരെ, അതിലും ഉയരാണ് അദ്ദേഹത്തിന്റെ ജടയ്ക്ക്. കബർദം കമ്പർദയ രീതി, കബർദം പർദം എന്ന് പറഞ്ഞാൽ മൂടപ്പെട്ടത്. അത് സംസ്കൃതത്തിൽ അറബിയിലൊക്കെ തന്നെ കംജ സൃഷ്ടി ജലം ഗംഗ, ജലത്താൽ നനയപ്പെട്ട സദാ നനഞ്ഞോണ്ടിരിക്കുന്നു. എന്താ വെച്ചാൽ അത്ര താപമാണ്. അദ്ദേഹത്തിന് വസ്ത്രങ്ങൾ വളരെ കുറവേ ഉള്ളൂ, കാരണം ചൂടാണ്, ശരീരം ചുട്ടുപഴുത്തിരിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പനാണെന്നുണ്ടെങ്കിൽ തണുത്ത് 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 കിടക്കണോണ്ട് അദ്ദേഹത്തിന് ചൂട് ധാരാളം ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ചൂടുള്ള തുളസി, ചൂടുള്ള അലങ്കാരങ്ങൾ ഇങ്ങനെ പൊത്തി 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 ഇങ്ങനെ നമ്മളങ്ങനെ അദ്ദേഹത്തിനെ കണ്ട് കവർ ചെയ്തുകൊണ്ട് വയ്ക്കും ചൂട് കൊടുക്കാൻ. ഭഗവാൻ നേരെ തിരിച്ചാ, തണുപ്പാണ്, ജലം നനഞ്ഞ് നനഞ്ഞിരിക്കണം. കാരണം എന്താ, ജ്ഞാനാഗ്നിയിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവനവനെ തന്നെ സമർപ്പിക്കുക. അതുകൊണ്ടാണ് ശാസ്താവാണെങ്കിലും സുബ്രഹ്മണ്യസ്വാമി ആണെങ്കിലും ഭഗവാനൊക്കെ ആണെങ്കിലും ഈ അഗ്നിസ്വരൂപ ഇത്രയ്ക്ക് പ്രാധാന്യം വരണം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ രത്നാവൽപോജ്വലാംഗം പരശുമരഘുവരാഭീതി ഹസ്തം പ്രസന്നം, നാല് കൈകളോടുകൂടിയാണ് ഇപ്പം ഇവിടെ പറയുന്നത്. വെൺമഴു പരശു, മാൻ വരദം അഭയം, വരദച്ച ഇത് അഭയച്ച ഇങ്ങനെ. നമ്മൾ സാറിന് ഇതാണ് വരണം ചെയ്യുക, ഇതാണ് അഭയം, പേടിക്കണ്ട, എന്നെ അറിഞ്ഞ പേടിക്കണ്ട, അതാണ് പറഞ്ഞത്. ഞാനുണ്ട്. തമിഴിൽ പറയും യാമൊരുക്ക ഭയമേൻ എന്ന് പറയും. പ്രസന്നം വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഭഗവാൻ പ്രസന്നനാണ്, സന്തോഷത്തോടു കൂടിയിട്ടായിരിക്കണം. നമ്മൾ കരുതുന്ന മാതിരി മൂക്കത്ത് ചുണ്ടിയായിട്ടല്ല. മഹാദേവനെ ഒരിക്കലും ക്ഷിപ്രകോപി എന്ന് വിളിക്കരുത്. നിഷ്കളങ്കനായതുകൊണ്ടാണ് ആ കോപം വരുന്നത്. ശുദ്ധനാണ്, അത്ര ശുദ്ധരാ. ഭോല എന്ന് പറയും നോർത്ത് ഇന്ത്യയിൽ, ഭോലേനാഥ് എന്ന് പറയും അല്ലേ. എന്താ ഭോല എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കൻ, കളങ്കം ഒട്ടുമില്ലാത്ത. നമുക്കാണ് കുത്തിത്തിരിപ്പുകൾ, അദ്ദേഹത്തിന് നേരെ പോവാ നേരെ പോകുന്നുള്ള വഴികളേ കഴിയും. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പന്റെ നാരായണന്റെ സഹായം പല സമയങ്ങളിൽ ഉണ്ടാവിയിട്ടുള്ളത്. കാരണം ഭസ്മാസുരന് വരം കൊടുത്തത് അടക്കമുള്ള കഥകൾ ഉണ്ടാവാനുള്ള കാരണം അതാണ്. ശുദ്ധനാണ്, പരമശുദ്ധൻ. അതിന്റെ മുകളിൽ ശുദ്ധനായിട്ട് ഒരാൾ ഈ പ്രപഞ്ചത്തിലില്ല, അത്രയ്ക്ക് ശുദ്ധൻ. ആരോടും വെറുപ്പുമില്ല, ആരോടും ദേഷ്യവുമില്ല, ആരോടും സ്നേഹവുമില്ല, ഒന്നുമില്ല. ഏകാന്തമായിട്ട് ശാന്തമായിട്ട് മാറിയിരിക്കുന്ന ഒരു മഹാചൈതന്യം. അവനവനിൽ തന്നെ സന്തോഷം കണ്ടെത്തി അവനവനായിട്ട് ഇരിക്കുക. ഇടയ്ക്കൊന്ന് കണ്ണു തുറന്നിട്ട് തന്നിൽ നിന്ന് അന്യമാണെന്ന് തോന്നുന്ന വസ്തുവിനെ ഒന്നിങ്ങനെ നോക്കും. അപ്പൊ തൻ്റെ അറിവുകൊണ്ട് മനസ്സിലാവും അതും താൻ തന്നെയാണല്ലോ. ആ നിമിഷം അത് ഇല്ലാണ്ടാവും. അതിനെ നമ്മൾ പറയും തൃക്കണ്ണു തുറന്നു എന്ന് പറയും. അല്ലാണ്ട് നെറ്റീന്ന് സിനിമ കാണണ മാതിരി ഒരു ലൈറ്റ് വന്ന് അത് കത്തിച്ച് കളയൊന്നുമില്ല. തൻ്റെ അറിവ് കൊണ്ട് നോക്കുമ്പോൾ താൻ തന്നെയാണ് അതെന്നറിയുമ്പോൾ പിന്നെ ആ വ്യക്തിക്ക് അവിടെ ഐഡന്റിറ്റി ഇല്ല. കാമനും താൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു ഭഗവാൻ. അതോടുകൂടി കാമന് കാമന്റെ പർപ്പസ് ഇല്ലാണ്ടായി പോയി, കാമദേവൻ ഇല്ലാണ്ടായി, ശരീരം നശിച്ചു പോയി. അതും ബ്രഹ്മം, താനും ബ്രഹ്മം. ഈ വിധത്തിൽ പ്രപഞ്ചത്തിനെ നോക്കിക്കാണുന്നതാണ്. 70 വയസ്സിന്റെ മുകളിൽ പ്രായം കാഴ്ചയ്ക്ക്, അമ്മയ്ക്ക് നേരെ പകുതി വയസ്സാണ്, 35 വയസ്സും. നമ്മൾ ഇങ്ങനെ വയസ്സ് വ്യത്യാസമുള്ള ഒരു ഭാര്യയും ഭർത്താവോ ഉയരത്തിൽ? അദ്ദേഹത്തിന് നേർ പകുതി. സാധാരണ ദർശനങ്ങളിലൊക്കെ സംഭവിക്കുന്നതാണ്. ആ ഭഗവാൻ നമ്മൾ സിനിമയിൽ കാണുന്ന അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ കാണുന്ന മാതിരി, ഇപ്പം മെലൂഹ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളിലൊക്കെ മസ്കുലാറൊക്കെ ആയിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് വന്ന മാതിരിയാണ് അദ്ദേഹത്തിനെ വരച്ചു വയ്ക്കുക. യോഗേശ്വരനാണ്, യോഗിയുടേതായിട്ടുള്ളൊരു ശരീരമാണ് അദ്ദേഹത്തിൻ്റെ. ഞാനിപ്പോൾ ഈ അടുത്തൊരു സ്ഥലത്ത് കൂടെ പറഞ്ഞു, രണ്ട് കൈപ്പത്തികളും മുട്ടത്ത്, മഹാപുരുഷ ലക്ഷണം. അങ്ങനെയുള്ള ആ ഭഗവാൻ പ്രസന്നനാണ്, ശാന്തനുമാണ്, പ്രസന്നനുമാണ്. പത്മാസീനം, പത്മാസനത്തിലായിരിക്കുന്നു. നാല് പുറത്തും വന്നിട്ട് ദേവന്മാരിങ്ങനെ വട്ടത്തിൽ നിൽക്കുകയാണ്, എന്നിട്ട് അങ്ങോട്ട് സ്തുതിക്കും. അതാണ് സ്തുതമമര ഗണേർ എന്ന് പറഞ്ഞത്, ദേവന്മാരുടെ സ്തുതി. ഈ ദേവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ശരീരത്തിലും ഈ പ്രപഞ്ചത്തിലുള്ള എന്തൊക്കെ കഴിവുകൾ, എന്തൊക്കെ പ്രവൃത്തികൾ നടക്കുന്നുണ്ടോ അത് മുഴുവൻ ദേവന്മാരാണ്. അതാണ് ഈ 33 കോടി ദേവന്മാർ. ഈ 33 കോടി ദേവന്മാർ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളുടെയും പ്രവർത്തനമാണ്. ഇതിൽ ഒരാൾ തെറ്റിയാലാണ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവണം.
ആ 33 കോടി ദേവന്മാരും ഈ പരമാത്മാവായിട്ടുള്ള ശരീരത്തിന്റെ അകത്ത് ആത്മസ്വരൂപനായിരിക്കണം ആ ഭഗവാനെ സ്തുതിക്കണു. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് തന്നെയാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ വ്യാഘ്രകൃത്യം പുനിത്തോലാകണ ഉടുപുടവേ ഉടുത്തിട്ട് വിശ്വാദ്യം പ്രപഞ്ചം തുടങ്ങുന്നതിന് മുൻപേ ഉള്ളവൻ, ഏറ്റവും ആദ്യം ഉണ്ടായവൻ ലോകവന്ധ്യൻ, അതാണ് വിശ്വവന്ധ്യം. നിഖിലവയഹരം, സംസാരത്തിൽ നിന്ന് നമുക്കുണ്ടാവുന്ന എന്തൊക്കെ ഭയങ്ങളുണ്ടോ അത് മുഴുവൻ നശിപ്പിക്കുന്ന ഏതൊരു ശക്തിയുണ്ടോ ആ ശക്തി, അങ്ങനെയുള്ളവൻ അഞ്ചു മുഖത്തോടു കൂടിയവൻ, പഞ്ചവക്ത്രം ത്രിനേത്രം 3 കണ്ണുകളോടുകൂടി. അപ്പൊ ടോട്ടൽ 15 കണ്ണ്, 10 കൈ, ഇതൊക്കെയാണ് ശരിക്കും ഭഗവാന്റെ ധ്യാനം വരുന്നത്. അഗ്നിസമാനമായ ജട, തീ അഴിച്ചിട്ട പോലെ ജട കണ്ണ, ശരിക്കും തീ അഴിച്ചിട്ട പോലെ ഒരു കത്തിജ്വലിക്കുന്ന ചുട്ടുപഴിപ്പിച്ച സ്വർണം എങ്ങനെയോ അതുപോലെയാണ് ഭഗവാന്റെ ജട. അപ്പോ അങ്ങനെയുള്ള ആ ഭഗവാനെ നിത്യവും താമരപ്പൂവിലിരിക്കുന്നവനായിട്ട് ധ്യാനിക്കണം എന്ന് പറയുന്ന ഒരു മഹാ ധ്യാനാണ് ഇവിടെ ഈ പറഞ്ഞത്. എന്താണെങ്കിലും ഭഗവാനെ അങ്ങനെ മനസ്സിലുറപ്പിച്ചിട്ട് അതുതന്നെ അദ്ദേഹത്തിൻ്റെ ആ രൂപം തന്നെ ശിവപുരാണം, അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടത് എന്തോ അത് ശിവപുരാണം എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ പ്രത്യേകിച്ച് സനാതനധർമ്മത്തിൽ നമ്മുടെ മതപരമായിട്ടുള്ള ഈ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ പുരാണങ്ങൾക്ക് വളരെ പ്രമുഖമായിട്ടുള്ളൊരു സ്ഥാനമാണുള്ളത്. വേദം പുരാണം ഇത് രണ്ടുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയിൽ ഒരാളുണ്ട് ഈ വേദത്തിൻ്റെ ചാറ് മുഴുവൻ എടുത്തിട്ടുള്ള ഉപനിഷത്തുക്കൾ എന്ന് പറയും. ആ ഉപനിഷത്തുക്കളിലേക്ക് അതിൽ പറയുന്ന തത്വങ്ങളെ നമുക്ക് അതിൻ്റെ തിയറി നന്നായി മനസ്സിലാവണമെങ്കിൽ വേദവും പഠിക്കണം, അതിൻ്റെ പ്രാക്ടിക്കൽ നന്നായി മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഈ പുരാണങ്ങളും നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. വേദങ്ങൾ കഴിഞ്ഞാൽ 2-ാമത്തെ സ്ഥാനമാണ് പുരാണങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പുരാണങ്ങളെ പഞ്ചമവേദം എന്ന് പൊതുവിൽ പറയാറുണ്ട്. മഹാഭാരതത്തിനെ പറയാറുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ പുരാണങ്ങളെ പൊതുവിൽ, നമ്മൾ ഇതിഹാസ പുരാണങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനെ ഈ കഥകളുടെ സമുച്ചയങ്ങളിൽ കൂടെയാണ് ഈ ഉപനിഷത്തുക്കളുടെയും വേദങ്ങളുടെയും മുഴുവൻ അർത്ഥത്തിനെ അങ്ങോട്ട് വലിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ഹിന്ദുക്കളെ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന നമ്മുടെ ധാർമ്മികം, അതായത് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ ചർച്ച, അങ്ങനെ ധാർമ്മികവും ഐതിഹാസികവും ഇതിഹാസങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതും, എന്നാൽ അതേമാതിരി തന്നെ വ്യക്തിപരവും നമ്മുടെ ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ ലെവലിൽ, അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും രാജനീതികം ഇതൊക്കെ ആയിട്ടുള്ള സംസ്കാരങ്ങളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് പുരാണമാണ്. ഈ പുരാണത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പറയുന്ന എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ ധർമ്മത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടെ മനോവിചാരങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത് മുഴുവൻ പുരാണങ്ങളെ അടിസ്ഥാനമായിട്ടാണ്. ഇപ്പം നമ്മൾ ഭാഗവത സംസ്കാരം എന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ ഒരു ശക്തി അധിഷ്ഠിതമായിട്ടുള്ളൊരു സംസ്കാരം എന്ന് നമ്മൾ പറയും. ചില ഏരിയകളിൽ പോയാൽ കാണാം ആ ഭാഗത്ത് ഭഗവതിക്കായിരിക്കും വലിയ പ്രാധാന്യമായിരിക്കും. അവരുടെ ജീവിതത്തിൽ രാവിലെ തൊട്ട് രാത്രി വരെയും ആ അമ്മ അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ പല മേഖലകളുണ്ട്. അപ്പോൾ കല്ലേക്കുളങ്ങരയ്ക്ക് അങ്ങനെ ഒരു സ്ഥലമാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ, പ്രാചീനകാലം തൊട്ടിട്ട് കാവുകളായിരുന്ന സ്ഥലങ്ങളാണ് കൊടുങ്ങല്ലൂർ അങ്ങനത്തെ സ്ഥലങ്ങൾ. അല്ലെ, ഇപ്പോൾ ഏറ്റുമാനൂർ പോയാലോ അവിടെ മഹാദേവനെ കേന്ദ്രീകരിച്ചാണ് എല്ലാം നിൽക്കുന്നത്, അല്ലെങ്കിൽ തൃശ്ശൂർ ചെന്നാൽ വടക്കുന്നാഥനെ കേന്ദ്രീകരിച്ചാണ് നിൽക്കണമെന്ന് പറയാം. ഗുരുവായൂർ പോയാൽ നമുക്കറിയാം, അല്ലെങ്കിൽ തിരുവല്ല പോയാൽ അറിയാം മഹാവിഷ്ണുവിനെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ഓരോ ദേവതാ സമ്പ്രദായങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് അവിടെ നിൽക്കുമ്പോൾ ആ ദേവതകളെക്കുറിച്ചുള്ള കഥകളും ഉപകഥകളും ഒക്കെ അതാത് നാട്ടിലെ ആൾക്കാരുടെ സംസ്കാരത്തിലുണ്ടാവും. ആ കഥകൾക്ക് വലിയൊരു ഒരു പ്രദേശത്തേക്ക് പ്രചാരം കിട്ടിയാലോ. ഇപ്പോൾ കല്ലേക്കുളങ്ങരയിൽ നടന്ന ഒരു കഥ നിങ്ങൾ നാട്ടുകാർക്ക് മാത്രം അറിയുന്ന കുറച്ച് കഥകൾ നാളെ ദേവിയുടെ പൊതുകഥയായിട്ട് കേരളം മുഴുവൻ അറിയപ്പെടുക, അല്ലെങ്കിൽ ഇന്ന അസുരനെ കൊന്നത് ഇവിടെ വെച്ചിട്ടാണ് എന്നൊരു കഥയുണ്ടാവുകയാണെങ്കിൽ അത് ഭാരതത്തിലോ അല്ലെങ്കിൽ ലോകത്തെ എവിടെയുള്ള ദേവി ഭക്തന്മാർക്കും അത് ഇവിടെ വന്നിട്ടോ ഇവിടെ വെച്ചാണല്ലേ അമ്മ ഇന്ന അസുരനെ വധിച്ചത് എന്ന് പറയുന്ന തലത്തിൽ വിപുലമായിട്ട് തീരും. അപ്പം അത് ഏതെങ്കിലും ഋഷീശ്വരന്മാർ ശേഖരിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും ആ കഥയിൽ. അതുകൊണ്ടാണ് ചില മഹാക്ഷേത്രങ്ങളെ കുറിച്ചുള്ള കഥകളൊക്കെ
ചില പുരാണ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു നമുക്ക്. ഉദാഹരണത്തിന് ഈ അരുണാചലത്തിനെ കുറിച്ച് ശിവപുരാണത്തിൽ വരുന്നുണ്ട്. കാരണം ആ പ്രദേശത്തുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു സങ്കല്പം അല്ലെങ്കിൽ അവിടെ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ശിവപുരാണം നോർത്തിലൂടെ എഴുതപ്പെട്ടതാണ്, പക്ഷെ സൗത്തിലുള്ളൊരു ക്ഷേത്രത്തിനെ കുറിച്ച് അതിൽ മെൻഷൻ വരുന്നുണ്ട്. ഇതേപോലെ അനവധി ഇപ്പൊ ചിലവരും ഇല്ലാത്ത കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്ര മഹാറ്റ് നാരദീയ പുരാണത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കാണാറുണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ. ആരും നാരദ പുരാണം എടുത്ത് വായിച്ചു നോക്കിയിട്ടില്ല, വെറുതെ ഉണ്ടാക്കിയിട്ടൊരു കഥയാണ്. ഇല്ലാത്തത് പറയുന്നത് ഭഗവാൻ ഇഷ്ടമല്ല. എന്ത് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാനാണെന്നുള്ള പേരിലും തന്നെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പ്രചരിപ്പിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഇന്നും പുരാണങ്ങളുടെ കാലമാണ്. ഇന്നിപ്പോൾ നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇഷ്ടംമാതിരി പുരാണങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഗുരുവായൂരത്ത് താമരക്കണ്ണൻ്റെ കഥ പറയാറുണ്ട്. നമ്മുടെ സ്നേഹമാണ് ഭഗവാനോട്, ആ രൂപത്തിനോടുള്ള സ്നേഹമാണ്. അതിദിവ്യമായിട്ടുള്ള രൂപമാണ്, സ്വർണ്ണവർണ്ണത്തിൽ താമരയിൽ ഇരിക്കുന്നത്, പല മഹാത്മാക്കൾ ഉപാസിച്ച രൂപമാണ്. പക്ഷെ ഇന്ന് പ്രചരിക്കുന്ന കഥയ്ക്കും അതുവേണ്ടി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നമുക്ക് നെല്ലും പതിനും വേർതിരിച്ചറിഞ്ഞിട്ടെടുക്കണം. ഭക്തിയുടെ പേരിൽ എന്തും വിഴുങ്ങുക എന്നുള്ളതായാൽ അപകടമാണ്. ഭക്തി ശുദ്ധമാവണമെങ്കിൽ അവിടെ ഭഗവാനായിരിക്കണം പ്രയോറിറ്റി. ഭഗവാനാണ് പ്രയോറിറ്റി, നമ്മൾ കാണുന്ന കഥ പറഞ്ഞു നടക്കുന്ന ആൾക്കാരാവരുത് പ്രയോറിറ്റി. ഭഗവാനാണ് പ്രയോറിറ്റി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ശുദ്ധമായിട്ടുള്ളത് മാത്രം താനെ നമുക്ക് ഉരുത്തിരിഞ്ഞു കിട്ടും. പുരാണങ്ങളുടെ ലക്ഷ്യം അതാണ്, ഡിസ്റ്റിൽ ചെയ്ത് കൊടുക്കുക, ശുദ്ധീകരിച്ചു കൊടുക്കുക ഈശ്വര സങ്കല്പത്തെ അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഒരു പുരാണം പറയും ഗണപതിയാണ് വലുത്, വേറൊരു പുരാണം പറയും സുബ്രഹ്മണ്യനാണ് വലുത്, വേറൊരു പുരാണം പറയും മഹാദേവനാണ് വലുത്, വേറൊരു പുരാണം പറയും ദേവിയാണ് വലുത്, വേറൊരു പുരാണം പറയും വിഷ്ണുവാണ് വലുത്. കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രഹ്മത്തെ വ്യാഖ്യാനിക്കുകയാണ്. ഇതിലൊരൊറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടു, മറ്റേയാളെ ചീത്ത വിളിക്കാൻ പോകും. ഇതിൽ പറഞ്ഞിട്ടുണ്ട് വിഷ്ണുവാണ് വലുത്, അതുകൊണ്ട് ശിവം മോശമാണെന്ന് ഒരിക്കലും പറയും. ഇതിൽ ശിവം വലുതാണെന്ന് പറഞ്ഞിട്ട് അതിൽ വിഷ്ണു മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് നമ്മളും പറയാൻ പോകും. അതല്ല പറഞ്ഞു, അതിനല്ല അത് തന്നിരിക്കുന്നത്. ചില ആൾക്കാർക്ക് ഉഴുന്നോടെയാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് പരിപ്പോടെയാണ് ഇഷ്ടം. ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളോട് പോയിട്ട് ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. എന്തിന്, രാവിലെ ഉണ്ടാക്കുന്ന ഒരു വീട്ടിൽ ഒരമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ചായ ആ വീട്ടിൽ പത്ത് പേരിരിക്കേണ്ടതെന്ന് വിചാരിക്കുക. ആ പത്ത് പേരുടെ നാക്കിലെ രസമുകുളങ്ങളുടെ സ്വാധീനവും ശക്തിയും അനുസരിച്ചിട്ടാണ് രുചിയേറിയ ചെന്തി പറയുക, അയ്യോ അതെന്താ ഇങ്ങനെ ഇരിക്കണേ, കടുപ്പം കൂടിയില്ല, വേറെ ആൾ പറയും ഇത് കറക്റ്റ് ആണല്ലോ, എന്താ പ്രശ്നം. ഒരേ ചായ ഒറ്റ പാത്രത്തിലുണ്ടാക്കി, അതിൽ പോലും ഏകത കിട്ടാത്ത നമ്മളാണ് ഇവിടെ ഇതിലൊക്കെ പോയിട്ട് തമ്മി തല്ലാൻ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് പുരാണത്തിനെ കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന മനോഭാവം വേണ്ടെന്ന് വെച്ചാൽ അതിൽത്തെ സത്ത മാത്രം വലിച്ചെടുക്കുക. ശിവപുരാണം പറയുമ്പോൾ മുഴുവൻ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കാണണമെന്നുണ്ടെങ്കിൽ സന്തോഷം, ഒരു വിഷയമില്ല. മഹാദേവൻ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനായിട്ട് കിട്ടണം. ഭാഗവതം പറയുമ്പോൾ മഹാദേവനെ നിങ്ങളുടെ മനസ്സിൽ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാരായണൻ മഹാദേവനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. എന്തായാലും വിഷമം വിചാരിക്കാനൊന്നും. അതേപോലെ പുരാണം ശ്രവിക്കുമ്പോൾ ശ്രവിക്കാൻ പഠിക്കും. തലയുടെ പുറകിൽ വേറെ റീൽ ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല അകത്തേക്ക്. തത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തോ ഒന്നുണ്ട് അതിൻ്റെ അകത്ത്, അത് എനിക്കുള്ളതാണ്, എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്തോ ഒന്ന് ഇതിൻ്റെ അകത്തുണ്ട്. ഈ അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ളതല്ല ഇവിടെ ഇരിക്കുന്ന ചേട്ടന് കിട്ടിയിട്ടുണ്ടാവുക. ഓരോരുത്തർക്കും ഭഗവാൻ പല രൂപത്തിൽ ഒരേ സമയം അക്ഷരങ്ങളുടെ രൂപത്തിൽ വെളിപ്പെടുന്നത് എന്തോ അത് പുരാണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഏത് പുരാണം എടുത്താലും അത് ഓരോ വാങ്മയാവതാരങ്ങളാണ് ഭഗവാന്റെ, പ്രത്യേകിച്ച് ശിവപുരാണം ഭാഗവതമൊക്കെ അങ്ങനെയാണ്. എന്താണെങ്കിലും അങ്ങനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം പുരാ എന്നൊരു അവ്യയം, അത് സംസ്കൃതത്തിൻ്റെ ഗ്രാമർ അറിയുന്ന ആൾക്കാർക്ക് എന്താ പറയുക മനസ്സിലാക്കാം, അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അതിപ്പോൾ തല അങ്ങനെ നമുക്ക് തലയടകത്തേക്ക് പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതിപ്പോൾ സാഹിത്യം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ ആ പുരാ എന്നുള്ള അവ്യയത്തിൽ നിന്ന് ഒരു നീഞ്ഞ് എന്ന് പറയുന്ന ഒരു ധാതു, ആ ധാതു ഡ എന്നുള്ള ഒരു പ്രത്യയം, ഇതൊക്കെ ചേർന്നിട്ടുണ്ടാവുന്ന ഒരു ശബ്ദമാണ് പുരാണം. പണ്ടുണ്ടായത് എന്നതിനർത്ഥം പഴയ കാലത്ത് കൽപ്പത്തിൽ ബ്രഹ്മാവിൻ്റെ ഓരോ ആയുസ് കാലങ്ങളാണ് ഈ കൽപ്പങ്ങളൊക്കെ. ഈ കൽപ്പത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവ പരമ്പരകളാണ് പുരാണം എന്ന് മത്സ്യപുരാണം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഡെഫിനിഷനാണ്,
പണ്ടത്തെ കാലത്തുണ്ടായ കാര്യങ്ങൾ നമ്മൾ പറയില്ല, എന്തിനാ ഈ പുരാണം പറഞ്ഞുകൊണ്ട് നിൽക്കണത് അല്ലേ? വെറുതെ നിന്ന് വർത്തമാനം പറയുമ്പോൾ പഴയ കഥ പറഞ്ഞ് വിഷമിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുക, എന്തിനാ ഇപ്പോൾ പഴയ പുരാണം പഴംപുരാണം പറയണമെന്നല്ലേ ചോദിക്കുക. അത് ആ ഭാഷയിൽ പോലും അതിൻ്റെ അർത്ഥമുണ്ട്. അപ്പം അനാദി കാലം തൊട്ടിട്ട് ചരിത്രത്തിന് പറയാവുന്നൊരു കാലം തൊട്ടിട്ടേ, രേഖപ്പെടുത്തിയൊരു കാലം തൊട്ടിട്ടേ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അനാദി എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. സമയത്തിൻ്റെ തുടക്കം എവിടെ എന്ന് നമുക്കറിയാത്തൊരു കാലം. എവിടെ ഈ സമയം തുടങ്ങിയിട്ടുള്ളത്? മനുഷ്യൻ എന്ന് ബോധത്തോടുകൂടി ചിന്തിച്ചു തുടങ്ങി അന്ന് തൊട്ടാണ് സമയം തുടങ്ങുന്നത്. കാരണം സമയം എന്ന് പറഞ്ഞ വസ്തു ശരിക്കില്ല. സമയം നമ്മളാണ് ഉണ്ടാക്കിയിട്ട് പോകും. സമയം എന്ന് പറയുന്നൊരു വസ്തു ഇല്ല വാസ്തവത്തിൽ. നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇദ്ദേഹം ദിവസവും രാവിലെ കിഴക്കുന്ന് ഉദിക്കണു, പടിഞ്ഞാറ് പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ അസ്തമിക്കണു എന്നുള്ളതുകൊണ്ട് കാലം എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടാക്കിയിരിക്കുന്നു. അതോടുകൂടി നമ്മുടെ ഹോൾ ജീവിതം പടുത്തു നിർത്തിയിട്ടുള്ള ഒരു വലിയ സംഭവം പൊട്ടിത്തകർന്ന് ഇല്ലാണ്ടാവുകയാണ് മനസ്സിൽ. സമയമില്ല, സമയം എന്നൊരു സംഭവമേ ഇല്ല വാസ്തവത്തിൽ. ഭഗവാൻ ഇതിൽ ബദ്ധനല്ലാത്തതുകൊണ്ട് അദ്ദേഹം സമയത്തിനെ അതിജീവിച്ച് നിൽക്കുന്നവനായിട്ട് നിൽക്കുന്നു. അപ്പം നമുക്ക് സമയം എന്ന് നമ്മൾ പറയുന്ന എന്തോ ഒരു പോയിന്റ് ഉണ്ട്. അത് തുടങ്ങിയത് അത് നമ്മളൊരു ബോധം തുടർന്ന് തുടങ്ങിയ ഒരു സമയമാണ്. അവിടം തൊട്ടിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുരാണം. ഇതിൽ കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് പറയുന്നത്. പിന്നെ കുട്ടികൾ സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട്, ഒരു കുട്ടിയോ രണ്ട്. ഇതിപ്പോൾ പിന്നെ വർക്കിംഗ് ഡേയും പരീക്ഷാകാലം ഒക്കെ ആയതുകൊണ്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാലും നിങ്ങളിതൊക്കെ പോയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. വീടുകളിൽ ചെന്നിട്ട് അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും മനസ്സിലാക്കാൻ. അപ്പം എന്താ വെച്ചാൽ നാളെ അവർക്കൊരു തോന്നൽ വരും, ആ എനിക്ക് പോയിട്ട് അതൊക്കെ ഒന്ന് അറിയണം. ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു പ്രായത്തിൽ ഇപ്പം അവർ വിത്ത് വിതച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം എന്താണെന്നുണ്ടെങ്കിലും പ്രാചീന കാലം തൊട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ നിലനിന്നിട്ടുണ്ടോ അതിനെയും പുരാണം എന്ന് പറയാം. വെറും കഥകൾ മാത്രമല്ല എന്നാണ് വായുപുരാണം പറയുന്നത്. അതേപോലെ ഇന്നത്തെ രീതിയിൽ കാണപ്പെടുന്ന പുരാണ സാഹിത്യം എന്ന അർത്ഥത്തിൽ പഴയ കാലത്ത് പുരാണം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് എഴുതിയിട്ടുള്ള കഥകളാണ് നമ്മൾ ഇന്നും വായിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് അന്നത്തെ അർത്ഥത്തിൽ കുറച്ചധികം ചിന്തിക്കണം. ഇപ്പോഴത്തെ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ശരിയാവില്ല. പുരാതനസ്യ കൽപ്പസ്യ പുരാണാനി വിദുർഭുത യസ്മാത് പുരാഹനതീതം പുരാണം തേന തത്സ്മൃതം. ഇങ്ങനെയൊക്കെയാണ് പുരാണങ്ങളുടെ നിർവചനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല, താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അതായത് പഴയ കാലത്തെ വൃത്താന്തങ്ങൾ മാത്രമല്ല, കഥകൾ മാത്രമല്ല, പഴയ കാലം തൊട്ട് നിലനിന്ന് വന്നിട്ടുള്ള ആചാര വിചാരങ്ങളുടെ ഒക്കെ ഒരു റെക്കോർഡും കൂടിയാണ്. ഇതേ ശിവപുരാണത്തിൽ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ സാമ്പൻ ജനിക്കാൻ വേണ്ടിയിട്ട് ശിവനെ ഉപാസിക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥയിൽ ഭഗവാൻ എടുക്കുന്നൊരു വ്രതത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പാശുപത വ്രതം. നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്, സത്യം പറഞ്ഞാൽ അങ്ങനത്തെ വ്രതങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പോകും. അത് ആ ഭാഗം വരുമ്പോൾ ഞാൻ അത്യാവശ്യം വിശദീകരിച്ച് പറയാം. എന്താണെങ്കിലും ഈ 18 പുരാണങ്ങളാണ് നമ്മൾ പ്രസിദ്ധമായിട്ടുള്ള പുരാണങ്ങൾ. അനവധി പുരാണങ്ങളുണ്ട്, എത്ര പുരാണങ്ങളുണ്ടെന്ന് നമുക്കിന്ന് അറിഞ്ഞുകൂടാ, അത്രയും പുരാണങ്ങളുണ്ട്. അതിൽ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് വേദമുണ്ടായതിൻ്റെ അല്പം മുന്നേ തന്നെ പുരാണമുണ്ടായി എന്നൊക്കെ മത്സ്യപുരാണത്തിൽ പറയുന്നുണ്ട്. അതായത് വേദത്തിനെക്കാട്ടിലും പഴക്കമുണ്ട്, കാരണം വേദം എന്ന് പറഞ്ഞ ഒരു അറിവാണ്. പക്ഷെ പുരാണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനു മുന്നേ ഉണ്ടാവാമല്ലോ, സംഭവങ്ങൾ അതിനു മുന്നേ ഉണ്ടാവാം. വേദമുണ്ടാവുന്നതിന് മുന്നേ സംഭവങ്ങൾ ഉണ്ടാവാന്നുള്ളതുകൊണ്ട് പുരാണത്തിനാണ് ആദ്യ ജന്മം, പിന്നെയാണ് വേദമുണ്ടായതെന്ന് വരെ മത്സ്യപുരാണത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ആദ്യം ഉണ്ടായത് ഒറ്റ പുരാണമായിരുന്നു. അത് അനവധി കോടി, നൂറുകണക്കിന് കോടിക്കണക്കിന് എന്താ പറയുക, 100 മുകളിൽ ശ്ലോകങ്ങളുള്ള ഒരു വലിയ പുരാണമായിരുന്നു. ആ പുരാണത്തിനെയൊക്കെ പിന്നെ പാർട്സ് പാർട്സ് ആക്കിയിട്ട് സംഗ്രഹിച്ച് മാറ്റിയെടുത്തതാണ് ഈ മറ്റു പുരാണങ്ങൾ എന്നുള്ള ഒരു കഥ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പം നമുക്ക് എന്താ പറയുക, 10 ശിവമഹാത്മ്യ പറയണം. അതുപോലെ 4 വിഷ്ണുവിൻ്റെ മഹാത്മ്യം പറയണം. 4 ദേവിയുടെ മഹാത്മ്യങ്ങളാവും. ഇങ്ങനെയൊക്കെ അതിൽ തന്നെ മതഭേദങ്ങളുണ്ട്. ചിലർ പറയും അത് അങ്ങനെയല്ല അങ്ങനെയല്ല, അതൊന്നും നമുക്ക് വിഷയമല്ല. ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകണം. എന്താ വെച്ചാൽ ഇതിനെയൊക്കെ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള, സാധാരണ ഇപ്പോൾ ഭാഗവതമൊക്കെ പറഞ്ഞ സ്ഥലത്തൊന്നും ഇതൊന്നും പറയാൻ സമയം ഉണ്ടാവാറില്ല. ഇവിടെ നമുക്കതിനുള്ള ഒരു അന്തരീക്ഷം അവസരം ഭഗവാൻ തന്നിരിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിനൊരു അടിത്തറ ഇട്ട് പഠിക്കുക. അതിനു വേണ്ടിയിട്ട്
പറഞ്ഞു പോകും. അപ്പൊ ഈ 18 പുരാണങ്ങളിൽ നാലാമത്തെ സ്ഥാനമാണ് ശിവപുരാണത്തിന്. ചില പണ്ഡിതന്മാർ പറഞ്ഞ ശിവപുരാണമല്ല അവിടെ വായുപുരാണമാണെന്ന് പറയാറുണ്ട്. നാലാമത്തെ സ്ഥാനം അവർ ശിവപുരാണത്തിന് മഹാപുരാണങ്ങൾ ഉൾപ്പെടുത്താറില്ല. പക്ഷെ ശിവപുരാണത്തിന് വാസ്തവത്തിൽ വേറൊരു പേരുള്ളതാണ് വായുപുരാണം. വായുപുരാണം ശിവപുരാണവും ഒന്നാണെന്നാണ് പല മഹാത്മാക്കളും കണ്ടെത്തിയിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വായുദേവൻ ഈ പുരാണത്തെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനൊരു രഹസ്യാർത്ഥമുണ്ട്. ശിവൻ സകല വസ്തുക്കളുടെ ആത്മാവാണ്. നമ്മൾ ശിവോഹെന്ന് പറയും, ഞാൻ ശിവനാണെന്ന്. നാരായണോഹെന്ന് നമ്മൾ പറയാറില്ല. സകല വസ്തുക്കളുടെയും ആത്മാവ് ശിവനാണ്. ആ ആത്മാവിനെ പ്രപഞ്ചത്തിൽ നിലനിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വസ്തു ഏതാ? പ്രാണന, വായുവാണ്. അതുകൊണ്ടാണ് ശിവനെക്കുറിച്ചുള്ളത് വായു പ്രചരിപ്പിച്ചു എന്ന് പറയണതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ വായു പ്രചരിപ്പിച്ചതായാൽ അത് ശിവപുരാണം. അങ്ങനെ ശിവപുരാണം ആദ്യം 100,000 ശ്ലോകങ്ങളും 12 സംഹിതകളോടും കൂടിയിട്ടുള്ളൊരു മഹാഗ്രന്ഥമായിരുന്നു. അഷ്ടാദശ പുരാണേഷു ദശഭിർഗീയതേ ശിവ ചതുർഭിർ ഭഗവാൻ ബ്രഹ്മ ദ്വാഭ്യാം ദേവി തഥാ ഹരി. സ്കാന്തപുരാണം കേദാരഖണ്ഡത്തിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രസിദ്ധമായിട്ടുള്ള പുരാണമാണ്. ഈ സ്കാന്തപുരാണത്തിലാണ് പല മഹാത്മ്യങ്ങളും ഉള്ളത് പുരാണങ്ങളെ കുറിച്ച്. അതിൽ ശിവപുരാണത്തിൻ്റെ മഹാത്മ്യം വരണതും സ്കാന്തപുരാണത്തിലാണ്. അപ്പം നമ്മൾ ഭാഗവതത്തിന് എങ്ങനെ പത്മപുരാണമൊക്കെയല്ലേ മഹാത്മ്യം പറയാൻ ഉപയോഗിക്കുന്നത്? അതേപോലെ ഞാനിപ്പോൾ ഈ അടുത്ത് നാരായണീയത്തിനൊരു മഹാത്മ്യം ഉണ്ടെന്ന് തമിഴ്നാട്ടിൽ പ്രചാരമുള്ള ഒരു ഗ്രന്ഥം എനിക്ക് കിട്ടി. വ്യാസദേവൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. വട്ടേരിപ്പാട് 15-ാം നൂറ്റാണ്ടിൽ കേട്ടോ ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്നാലും അതിലൊരു മഹാത്മഗ്രന്ഥം ഇപ്പം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ അവിടെ ഇപ്പോഴത് പ്രചാരത്തിനധികം വന്നിട്ടില്ല. അനവധി ശ്ലോകങ്ങളുണ്ട് അതിൽ. അപ്പം എന്തായാലും ഈ പുരാണം ആദ്യം ഉപദേശിച്ചത് മഹാദേവൻ തന്നെയാണ്. ശിവനാണ് ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തത്. ഇതിൽ 63,000 ശ്ലോകങ്ങൾ ശിവലോകത്തിൽ പ്രചരിച്ചു. ശിവലോകത്തിൽ ഭഗവാന്റെ ലോകങ്ങളിൽ 63,000 ശ്ലോകങ്ങൾക്ക് പ്രചാരമുണ്ടായി. ഭൂമിയിൽ 24,000 ശ്ലോകങ്ങളെ പ്രചരിച്ചുള്ളൂ എന്നാണ്. അതാണ് നമുക്ക് ഇന്നും കിട്ടുന്ന 24,000 ശ്ലോകങ്ങൾ. ആ 63,000 ശ്ലോകങ്ങൾ നമുക്ക് കിട്ടിയില്ല, അത് നഷ്ടപ്പെട്ടു. ശിവൻ ഉപദേശിച്ചതുകൊണ്ടും ശിവമഹാത്മ്യത്തെക്കുറിച്ച് സവിസ്തരം പറയണത് കൊണ്ടും ഇതിന് ശിവപുരാണം എന്ന് പേര് കിട്ടി. അത് ഭൂമിയിൽ പ്രചരിപ്പിച്ചത് വായുദേവനാണ്. ആ വായുദേവനെയും അത് ആദ്യം ഉപദേശിച്ച മഹാദേവനെയും നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. അങ്ങനെ വായുപുരാണം എന്നുള്ള പേരുണ്ടായ മഹാപുരാണം മഹാപുരാണം തന്നെയാണ്. അത് ഈ 18 പുരാണങ്ങളിലും പെട്ടത് തന്നെയാണെന്ന് അനവധി പ്രമാണങ്ങളിൽ കൂടെ അനവധി ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. യഥാശിവസ്തഥാശൈവ പുരാണം വായുനോദിതം ശിവഭക്തി സമായോഗാൻ നാമദ്വയ വിഭൂഷിതം തദിതം ശൈവമാഖ്യാതം പുരാണം വേദസമ്മതം നിർമ്മിതം തച്ഛിവേനൈവ പ്രഥമം ബ്രഹ്മസംഹിതം തദൈവ ലക്ഷസംഘാതം ശൈവസംഖ്യാവിഭേദത വ്യാസേന തത്തു സംക്ഷിപ്തം ചതുർവിംശസഹസ്രകം. 100,000 ശ്ലോകങ്ങളോട് കൂടിയിട്ട് മഹാദേവൻ പറഞ്ഞു കൊടുത്തത് വ്യാസൻ 24,000 ശ്ലോകങ്ങളായിട്ട് സംക്ഷേപിച്ചു. ഇതൊക്കെ ശിവപുരാണം മഹാപുരാണങ്ങളിൽ പെട്ട തന്നെയാണെന്നും നാലാമത്തെ സ്ഥാനമുണ്ടെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രമാണ ശ്ലോകങ്ങൾ. ആ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ശിവപുരാണത്തിൻ്റെ സംക്ഷിപ്തം എന്താണെന്നൊന്ന് ആദ്യം നോക്കാം. നമ്മൾ ഭാഗവത സംഗ്രഹം പറയില്ലേ അവസാനം, ഇവിടെ ഇത് ആദ്യത്തിലാണ് സംഭവിക്കുന്നത്. ഇതിലെന്തൊക്കെയുണ്ട്? ഇത് കേൾക്കുന്നതോടുകൂടി ഇന്നത്തെ ഒരു പ്രഭാഷണം കഴിയുന്നതോടുകൂടി തന്നെ ശിവപുരാണം മുഴുവൻ കേട്ട ഫലം വരും. അതുകൊണ്ട് അത്ര വിസ്തരിച്ചിട്ട് തന്നെ അതിൻ്റെ സംക്ഷിപ്തം പറയാം ആദ്യം. എന്നിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കഥകളും തത്വങ്ങളിലേക്കും പോകാം സമയത്തിനനുസരിച്ചിട്ട്. ഈ ശിവപുരാണ സംഗ്രഹം എങ്ങനെയാണെന്ന് വെച്ചാൽ, വ്യാസമഹർഷി സംക്ഷേപിച്ച ശിവപുരാണത്തിൽ എന്തൊക്കെയുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മഹാദേവൻ പറഞ്ഞതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കല്ല. 12 സംഹിതി 100,000 ശ്ലോകങ്ങളും ഉണ്ടായിരുന്നതിൽ എന്താണെന്ന് നമുക്കല്ല. ഇവിടെ 7 സംഹിതകളുണ്ട്. ആ 7 സംഹിതകൾ യഥാക്രമത്തിൽ വിദ്വേശ്വര സംഹിത 1-ാമത്തെ സംഹിത, 2-ാമത്തേര് രുദ്രസംഹിത, അതിനെ രൗദ്രം എന്ന് പറയും, വിദ്വേശ്വരം രൗദ്രം. അത് കഴിഞ്ഞ ശതരുദ്ര സംഹിത 3-ാമത്തെ സംഹിതയാണ്, കോടിരുദ്ര സംഹിത 4-ാമത്തെ സംഹിത, ഉമാകൈലാസ സംഹിത 4-ാമത്തെ സംഹിത, അല്ല ഉമാസംഹിത, കൈലാസ സംഹിത,
വായവീയ സംഹിത. ഇങ്ങനെ വരുമ്പോൾ ഏഴ് സംഹിതകൾ. ഈ ഏഴ് സംഹിതകളിലായിട്ട് ഭഗവാന്റെ പ്രധാനപ്പെട്ട നമുക്കറിയുന്ന എല്ലാ പ്രസിദ്ധ കഥകളും വരുന്നുണ്ട്. ദക്ഷയാഗം വരുന്നുണ്ട്, സതീവിവാഹം, ദക്ഷയാഗം, ഉമാമഹേശ്വര വിവാഹം, ശംഖചൂഢനെ കൊന്നത്, അന്ധകനെ കൊന്നത്, ത്രിപുരദഹനം നടത്തിയത്, പാലാഴിമഥന കഥ, സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനം, ഗണപതി ഭഗവാന്റെ ജനനം, ഇങ്ങനെ അനവധി കഥകൾ ഇതിലിങ്ങനെ പരന്നു കിടക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട പല കാര്യങ്ങളുണ്ട്. എന്താണ് ഭസ്മധാരണം, ഭസ്മം എന്തിന് ധരിക്കണം, എങ്ങനെ ധരിക്കണം, രുദ്രാക്ഷം എന്താണ്, അത് ഈ തോന്നിയ മാതിരി ഇന്ന് ചെയ്യണ മാതിരി ചുമ്മാ കൈ കെട്ടിയും കഴുത്തിൽ കെട്ടിയിട്ടും അപക്ഷ്യഭക്ഷണം കഴിച്ചിട്ടും അസന്മാർഗീയ ജീവിതം നയിച്ചിട്ടും നടക്കാവോ? കാവ്യ വസ്ത്രം വായി തോന്നിയ മാതിരി ഉടുത്ത് നടക്കാൻ പാടുള്ളൂ? ഇങ്ങനെയൊക്കെയുള്ള അനവധി കാര്യങ്ങൾ ഭഗവാൻ അതിന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഏഴ് സംഹിതകളിൽ രണ്ടാമത്തെ രുദ്രസംഹിത തൊട്ടിട്ടാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വിപുലമാകുന്നത്. ആദ്യത്തെ വിദ്യേശ്വര സംഹിതയിൽ ഭഗവാന്റെ ജ്യോതിർലിംഗത്തിനെ കുറിച്ചൊരു വർണ്ണനയൊക്കെയുണ്ട്. ആ വർണ്ണനയാണ് അതിൻ്റെ കേന്ദ്രം തന്നെ. ശിവരാത്രിയുടെ മഹാത്മ്യം, ശിവപൂജയുടെ മഹാത്മ്യം, ശിവലിംഗങ്ങൾ എങ്ങനെ തിരിച്ചറിയണം, അതിൻ്റെ തരംതിരിവുകൾ തുടങ്ങിയിട്ട് അനവധി വിഷയങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ടാണ് പിന്നെ ഭഗവാന്റെ വിശദമായിട്ടുള്ള കഥകളിലേക്കൊക്കെ പോകുന്നത്. ഇതിൽ ഈ രുദ്രസംഹിതയ്ക്ക് അഞ്ച് ഖണ്ഡങ്ങളാണ്. അതായത് വലിയൊരു സംഹിത, അതിനെ അഞ്ചായിട്ട് പിന്നെയും ഭാഗിച്ചിട്ട് സൃഷ്ടി പറയുന്നുണ്ട്. സൃഷ്ടി എന്ന് പറയുന്ന ഖണ്ഡം, സതിയുടെ ഖണ്ഡം, പാർവതിയുടെ ഖണ്ഡം, സുബ്രഹ്മണ്യസ്വാമി അഥവാ കുമാരൻ്റെ ഖണ്ഡം, യുദ്ധഖണ്ഡം, താരകാസുരനൊക്കെ വധിക്കുന്ന ഭാഗങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഏഴാമത്തെ സംഹിതയായിട്ടുള്ള വായവീയ സംഹിതയിൽ രണ്ട് ഖണ്ഡങ്ങൾ, പൂർവ്വഖണ്ഡം, ഉത്തരഖണ്ഡം എന്ന് പറഞ്ഞിട്ട് രണ്ട് ഭാഗങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർന്ന് വരുമ്പോഴാണ് അത്രയും വലിയ ഒരു മഹാഗ്രന്ഥമായിട്ട് ഇത് മാറുന്നത്. അപ്പോൾ ഈ ശ്വേതവരാഹ കൽപ്പത്തിൽ നമ്മുടെ ത്രിവേണി സംഗമമായിട്ടുള്ള പ്രയാഗയിൽ വെച്ചിട്ട് ഈ സൂതൻ ഋഷിമാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണിത് വർണ്ണിച്ചിട്ടുള്ളത്. സൂതനാണ് എപ്പോഴും കഥ പറയും. രോമഹർഷണൻ എന്ന് പേരോട് കൂടിയിട്ടുള്ള സൂതനാണ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത് ശൗനകന്. അതേപോലെ ഇവിടെ ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നതും സൂതൻ തന്നെയാണ്. സൂതന്മാർ, ബ്രഹ്മജ്ഞന്മാരും ഉപാസകരും നന്നായി കഥ പറയാൻ അറിയണവരുമായിരിക്കും. ഇതിഹാസ പുരാണങ്ങൾ അത്ര നന്നായി പഠിച്ചിട്ടുണ്ടാവും. ഒരു വ്യാസശിഷ്യനാണ്. അങ്ങനെ ആ സൂതൻ തന്നെയാണ് ഇവിടെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ആ സൂതനെയും നമുക്ക് മനസ്സുകൊണ്ട് സാഷ്ടാന്തം നമസ്കരിക്കാം. ആ ആദ്യത്തെ ശ്രോതാക്കളായിട്ടുള്ള ഋഷിമാരെയും മനസ്സുകൊണ്ട് സാഷ്ടാന്തം നമസ്കരിക്കാം. പാപം നിറഞ്ഞിട്ടുള്ള കലികാലത്ത് പാപങ്ങൾ പെട്ടെന്ന് നശിക്കാനുള്ള സാധനമാർഗ്ഗങ്ങൾ ചോദിക്കുന്ന രീതിയാണ് എല്ലാ പുരാണങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിരിക്കും. ഭാഗവതത്തിലും അങ്ങനെയാണ്, ഇവിടെയും അങ്ങനെയാണ്. കലികാലത്ത് പാപങ്ങൾ നശിക്കാൻ എളുപ്പമാർഗം എന്താ എന്ന് ചോദിക്കുമ്പോൾ സൂതൻ പറഞ്ഞു കൊടുക്കുന്ന ശിവൻ്റെ മഹാത്മ്യശ്രവണം കൊണ്ട് എങ്ങനെ സാധിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവിടെ ശിവപുരാണം വരുന്നത്. അതിൽ ആ തുടക്കത്തിൽ ശിവപുരാണത്തിൻ്റെ ആദ്യത്തെ ഒരു മഹാത്മ്യഭാഗമുണ്ട്. അവിടെ പുരാണത്തിൻ്റെ സാമാന്യമായിട്ടൊരു പരിചയം പറയും, സാധ്യം പറയും, ആരെയാണ് നമ്മൾ നേടേണ്ടത്, അത് ശിവനാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ആ സാധ്യം കിട്ടാനുള്ള കാര്യം എങ്ങനെയാണ്, അതിൻ്റെ പ്രവൃത്തി, അതിനെയാണ് നമ്മൾ സാധന എന്ന് വിളിക്കുന്നത് അല്ലേ. ഭഗവാനെ കിട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിന്നെ പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ജനറലായിട്ടുള്ളൊരു വിചാരം പറയും. അത് കഴിഞ്ഞിട്ട് ശ്രവണം കേൾക്കുക, കീർത്തനം പാടുക, ജപിക്കുക, ഇതൊക്കെ കീർത്തനമാണ്. കഥ പറയുക, ഇതൊക്കെ കീർത്തനത്തിൽ പെടും. അല്ലാണ്ട് വെറും പാട്ടുപാടൽ മാത്രമല്ല കീർത്തനം, കഥ പറയലും കീർത്തനമാണ്. കീർത്തിക്കുക, മനനം, മനസ്സ്, ഇത് കേട്ടതിനെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉറപ്പിക്കുക. കൺഫ്യൂഷൻ കൂട്ടുകയല്ല, ഉറപ്പിക്കുക, ഈ കാണായതൊക്കെ ഒന്നാണെന്ന് ബോധ്യം ഉണ്ടാക്കുക, അതാണ് മനനം. മനനം ഇല്ലാണ്ട് വേറെ എന്ത് പ്രഭാഷണം കേട്ടിട്ടും എവിടെ തൊഴുതിട്ടും എത്ര ജപിച്ചിട്ടും ഒരു കാര്യമില്ല. മനനം വേണം, ചിന്തിച്ചുറപ്പിക്കണം. അത് എത്രത്തോളം നിരന്തരമായിട്ട് ചിന്തിച്ചുറപ്പിക്കാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ നിരന്തര സ്മരണ എന്ന് പറയുന്നത്. അത് ശിവനാവാം, മഹാദേവനാവാം, അമ്മയാവാം, ആരാവാം, ആത്യന്തികമായിട്ടിതൊക്കെ നമ്മുടെ സ്വരൂപം എന്താണെന്ന് തിരിച്ചറിയാം. ആചാര്യസ്വാമികൾ പറഞ്ഞ മാതിരി സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യവിധീയതേ, അവനവൻ്റെ സ്വരൂപത്തെ സദാ ചിന്തിച്ച് മനസ്സിലാക്കി ഉറപ്പിക്കുന്നതാണ് താൻ എന്താണ്. ഈ കാണായതും താനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാത്തുള്ള ബോധം ഉറപ്പിക്കുന്നതാണ് ഭക്തി. ഭക്തി അതിനുള്ള ടൂളാണ്, ഉപകരണം മാത്രമാണ്, ഭക്തി അല്ല ലക്ഷ്യം. ചിലർ പറയും എനിക്ക് ഭക്തനായിട്ട് ഇരുന്നാൽ മതി, ഭഗവാന് ഞാനും ആ രസം ആസ്വദിച്ചിരുന്നാൽ മതി. അത് പറയാനുള്ള അർഹത വരണമെങ്കിൽ ഈ ജ്ഞാനം കിട്ടിയതിന് ശേഷം ഒരു പടി ഇറങ്ങി നിൽക്കണം. അല്ലാണ്ട് കയറുന്നതിന് മുമ്പ് കയറിയിട്ട് ഈ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്.
ഇപ്പം അത് ചെയ്യുന്നവരാണ് എല്ലാം. കയറി എത്തിയിട്ട് വേണം ഗ്രാമർ തകർക്കാൻ. ഗ്രാമർ പഠിക്കേണ്ട ഗ്രാമർ തെറ്റിക്കാന്ന് കരുതി. പ്രപഞ്ചം ഓടുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഓടുന്നത്. അതിനെയാണ് നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നത്. ആ അമ്മ നിശ്ചയിക്കും മക്കൾ എങ്ങനെ വളരണം, എന്ത് കഴിക്കണം, എത്ര കാലം ജീവിക്കണം, എന്തൊക്കെ നേടണം, എന്തൊക്കെ ത്യജിക്കണം, എന്തൊക്കെ അറിയണം, വീണ്ടും ജനിക്കണോ വേണ്ടയോ, ഇതൊക്കെ അമ്മ നിശ്ചയിക്കും. അതുകൊണ്ട് മനനം ആവശ്യമാണ്. എന്തിന് മനനം ചെയ്യണം? മനസ്സില്ലാണ്ടാവാം മനനം ചെയ്യണം. മനനം ചെയ്യേണ്ടതിൻ്റെ ലക്ഷ്യം ഇതാണ്, മനസ്സിനെ കൂടുതൽ പ്രശ്നത്തിലാക്കിക്കാനല്ല, ആലോചിച്ച് പെരുപ്പിക്കാനല്ല, ശമിപ്പിക്കാനോ. ശമിപ്പിക്കണം. ശമിപ്പിക്കുമ്പോൾ തേജസ് വന്നു, മുഖത്തത് കാണാൻ പറ്റും. പതഞ്ജലി മഹർഷി പറഞ്ഞ ചിത്തവൃത്തി നിരോധം യോഗം, മനസ്സിൻ്റെ ആക്ടിവിറ്റിയെ ഇല്ലാതാക്കുന്നതാണ് യഥാർത്ഥ യോഗം. യോഗം വെച്ചാൽ ഭഗവാനെ ചേരുക, ഭഗവാനുമായിട്ട് ലയിക്കുക, അതാണ് പ്രധാനം. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ശ്രവണം, കീർത്തനം, മനനം, ഇതിൻ്റെ പ്രാധാന്യം, ഭഗവാന്റെ ശിവന്റെ മഹാദേവന്റെ ലിംഗം തുടങ്ങിയിട്ടുള്ള രൂപമില്ലാത്ത വിഗ്രഹങ്ങളും രൂപമുള്ള വിഗ്രഹങ്ങളുടെയും സ്വരൂപത്തെക്കുറിച്ച്, ഓംകാരത്തിനെക്കുറിച്ച് പറഞ്ഞ്, പഞ്ചാക്ഷരത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞ് നമശിവായ എന്നുള്ള ആ മഹാമന്ത്രം, നമ ശിവായ അഞ്ചക്ഷരം, അതങ്ങനെ മാത്രമേ ചെല്ലാൻ പാടുള്ളൂന്നില്ല കേട്ടോ. അക്ഷരമൊക്കെ അങ്ങോട്ടും ഇവിടെ കെട്ട് മറിച്ചിട്ടൊക്കെ ചെല്ലാം, പലവിധ പ്രയോഗങ്ങളുണ്ട്. പഞ്ചാക്ഷരം കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല, ആളെ കൊല്ലാം, ആളെ ജീവിപ്പിക്കാനും പറ്റും. ഒരേ സമയം കാലസംഹാരങ്ങളും അതേസമയം മൃത്യുഞ്ജയവും. ഒരു മഹാഗുരുവിൻ്റെ അടുത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മഹാഗുരു, പ്രസിദ്ധനായിട്ടൊരാൾ, ഒരു പൊതുവേദി ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയില്ല, ഞാൻ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയാറുണ്ട്. അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയിട്ടൊരു ഗുരുവാണ് ഭാരതത്തിൽ, ഇന്നും ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വളരെ ക്ലോസ് ആയിട്ടുള്ള സമൂഹത്തിൽ സമ്പത്തും പദവിയൊക്കെ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവർക്കും അങ്ങ് പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു മന്ത്രം പറഞ്ഞേക്കാൻ പറഞ്ഞു, ഞങ്ങൾക്ക് മാത്രം ജപിച്ചിട്ട് രക്ഷപ്പെടാം. അപ്പോൾ അവർ ഒരുപാട് ഡൊണേഷനൊക്കെ കൊടുക്കണവരാണ് ആ ആശ്രമത്തിന്. അദ്ദേഹം പറഞ്ഞു, അതിനെന്താ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഇരിക്കേണ്ടത് ചോദിച്ചു. നാളെ രാവിലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എത്ര മണിക്ക്? ഒരു 8 മണിക്ക്. അല്ല, 8 മണിക്ക് പൊതുപ്രാർത്ഥന അല്ലേ ഹാളിൽ, വലിയ ഹാളാണ്. അപ്പോൾ പറഞ്ഞു, ആ അത് കുഴപ്പമില്ല, ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് മാത്രമായിട്ട് ഒരു മന്ത്രം കിട്ടുമെന്ന് പറഞ്ഞു വരികയാണ്. ഇദ്ദേഹം വന്നിരുന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് ചിലർ ചോദിക്കുന്നുണ്ട് അവർക്ക് മാത്രമായിട്ട് ശ്രേയസ് ഉണ്ടാവാനായിട്ടൊരു മന്ത്രം വേണമെന്ന്. ഞാൻ എന്തായാലും നിങ്ങൾക്കൊക്കെ തരാൻ തീരുമാനിച്ചു, എല്ലാവരും ചൊല്ലിക്കോളൂ നമശിവായ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഇവരെ ഞെട്ടിപ്പോയി എന്നാ പറഞ്ഞു. ഇതേപോലെയാണ് രാമാനുജാചാര്യൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ അഷ്ടാക്ഷരം ഉപദേശിച്ചു, ഓം നമോ നാരായണായ. ഉപദേശിച്ചിട്ട് പറഞ്ഞു, ഇതാർക്കും പറഞ്ഞു കൊടുക്കരുത്. ആ കാലത്തൊന്നും ഇതാർക്കും അറിയില്ല, ഇത് പ്രചാരമില്ല, പൊതുജനങ്ങൾക്ക് ഈ മന്ത്രം അറിയില്ല, 8 അക്ഷരമുള്ള ഈ മന്ത്രം അറിയില്ല. ഓം നമോ നാരായണ, 8 അക്ഷരം. അദ്ദേഹം എന്താ ചെയ്തത്? ഉപദേശം കിട്ടിയോണ്ട് ഇറങ്ങി ഒരൊറ്റ ഓട്ടോടി ഗുരുവിൻ്റെ വീട്ടിൽ, ശ്രീപെരുമ്പത്തൂർ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ കയറിയുന്നു. നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മളിന്ന് ശ്രീപെരുമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം ഒരു ദുരന്തം വെച്ചിട്ടാണ് ആലോചിക്കുക. പക്ഷേ വൈഷ്ണവത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുരുനാഥൻ, വിശിഷ്ടാദ്വൈതത്തിൻ്റെ ആചാര്യൻ, ശങ്കരന് ശേഷം ഭാരതം കണ്ട വലിയൊരു ആചാര്യൻ രാമാനുജൻ ജനിച്ചത് അവിടെയാണ്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. അദ്ദേഹം ശ്രീപെരുമ്പത്തൂർ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് മാർക്കറ്റാണ് മുന്നിൽ, എല്ലാവരും വിളിച്ചു, ഒക്കെ വരുന്നു, ഒക്കെ പണിക്കാര്, ജോലിക്കാര്, കച്ചവടക്കാര്, സാധനം വാങ്ങാൻ വന്ന ആൾക്കാരെ എല്ലാവരും വിളിച്ചു. അതൊരു ഇവനെന്താ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ഇടാൻ നിൽക്കണോ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാരൊക്കെ ഓടി താഴെ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളൊക്കെ രക്ഷിക്കാൻ പോകും, എല്ലാവരും ചെല്ലിക്കോളും, ഓം നമോ നാരായണായ ഉറക്കെ. അതായത് ഗുരുനാഥൻ രഹസ്യയെ കൊടുത്ത ഉപദേശത്തെ അദ്ദേഹം പരസ്യമായിട്ട് സകലർക്കും അങ്ങോട്ട് കൊടുത്തു. അതാണ് സ്നേഹം. താൻ തന്നെ ബ്രഹ്മെന്ന് മറ്റുള്ളവരിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, എല്ലാ വസ്തുവിലും കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര സന്തോഷം അല്ലേ. അപ്പം പഞ്ചാക്ഷരത്തിൻ്റെ സ്വരൂപം, പഞ്ചാക്ഷരം എങ്ങനെ ജപിക്കണം, അതിൻ്റെ മഹത്വം, കാര്യബ്രഹ്മലോകം, അതായത് നമ്മുടെ ഈ കാണാവുന്ന സൃഷ്ടിയുടേതായിട്ടുള്ള ഈ കാര്യങ്ങൾ നടക്കണ ലോകം എന്ന് നാടൻ ഭാഷയെ പറയാം. ഇതിനൊക്കെ കാരണമായിട്ടുള്ള രുദ്രൻ്റെ ലോകം, കാരണരുദ്രലോകം, ആ ശിവൻ്റെ ലോകം. ആത്മാവാണ് സകല വസ്തുക്കളുടെയും കാരണം, അതുകൊണ്ടാണ് അതിനെ കാരണരുദ്രലോകം എന്ന് വിളിക്കുന്നത്. ആ കാരണരുദ്രലോകം, ഇതിനൊക്കെ
ഉള്ള ഒരു പരിചയപ്പെടുത്തൽ. അഞ്ച് ആവരണങ്ങളോട് കൂടിയിട്ടുള്ള ശിവലോകത്തിൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാഹാത്മ്യം. അമ്മയ്ക്ക് നവാവരണ ഒമ്പതാവരണങ്ങളാണ്. അപ്പം നമ്മൾ പറയലേ, ആ എൻ്റെ വീട്ടിലേക്ക് ആദ്യം കയറി വരുമ്പോൾ ഒരു മതിലാണ്, പിന്നെ ഒരു ചെറിയ മതിലുണ്ട്, പിന്നെ ഒരു ചെറിയ മതിലുണ്ട്, അത് കഴിഞ്ഞിട്ട് വീട്, അതൊരു നാലുകെട്ടാണ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ളത്. നമ്മൾ നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചറൊക്കെ പറയുക. അതേമാതിരി അമ്മയുടെ വീടിന് ഒമ്പത് ലെയർ കടന്നാലേ അമ്മയുടെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അച്ഛനെ അഞ്ച് ലെയർ കടന്നാണ്, അഞ്ച് ലെയറിലും പക്ഷം ഗംഭീരന്മാർ നിൽപ്പുണ്ട്. അത്ര എളുപ്പമല്ല അച്ഛൻ്റെ അടുത്ത് എടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒക്കെ നടുക്കണ ആത്മലിംഗ സ്വരൂപിയായിട്ട് ഭഗവാൻ ഇരിക്കുന്നത് അമ്മയുടേത് പൂജകൾ ഏറ്റുവാങ്ങിക്കൊണ്ട്. അവർ ഭാര്യയും ഭർത്താവുമായിട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ട് നേരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അമ്മയുടെ ഏറ്റവും വലിയ ഉപാസന ഉപാസനയാണ്. ഈ അമ്മയും ഗുരുവായൂരപ്പനും വേറെ കാണരുത്, രണ്ടും ഒന്ന. പുരാ ലളിതാ കൃഷ്ണ സംഭവം, ലളിത പണ്ട് കൃഷ്ണനായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രമാണം തന്നെയാണ്. വേറിട്ട് കാണാൻ പാടില്ല. നമ്മുടെ നന്ദനാരുടെ കഥയിൽ ഞാൻ പറയും, നന്ദനാരുടെ ഒരു പാട്ടിൽ ശിവനടിയാരായിരുന്നല്ലോ, നന്ദനാരുടെ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, എൻ്റെ അപ്പന് ശരീരത്തിൻ്റെ ഒരു പാതി പാർവതി എന്ന് പറഞ്ഞൊരു ശ്രീമാട്ടി അടിച്ചോണ്ട് പോയി. ശ്രീമാട്ടി എന്ന് പറഞ്ഞാൽ ശ്രീമതി സംസ്കൃതത്തിൽ. അതിൻ്റെ ബാക്കി പകുതി ഉണ്ടായിരുന്നു, അത് അവളുടെ ആങ്ങളി അടിച്ചുകൊണ്ട് പോയി. ശങ്കരനാരായണനെ, എൻ്റെ അപ്പന് ശരീരം വേണ്ടായി. മഹാദേവന് ശരീരമില്ല, മഹാദേവൻ്റെ ശരീരത്തിൻ്റെ ഒരു പകുതി ദേവിയും ഒരു പകുതി വിഷ്ണുവും. ഭഗവാൻ ശരീരം, സ്വന്തം ശരീരം പോലും ദഹിച്ചു കളഞ്ഞ ഒരുത്തരാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയ്ക്ക് ആനന്ദത്തിൽ ശാന്തനായിട്ട് ജ്ഞാനസ്വരൂപിയായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. തൻ്റേതായിട്ട് ഒന്നുമില്ല, ദേഹം പോലും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭിക്ഷാദേഹി എന്ന് പറയുന്നത്. ആരെങ്കിലും എല്ലാം കൊടുത്താലേ ഉള്ളൂ, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഹീസ് ഹാപ്പി, സദാ സന്തുഷ്ടൻ. അപ്പോൾ അങ്ങനെയുള്ള ആ മഹാത്മ്യം, പഞ്ചാവരണത്തോടു കൂടിയുള്ള ശിവലോകത്തിൻ്റെ മഹാത്മ്യം, ശിവഭക്തന്മാരെ സൽക്കരിക്കുന്നത് കൊണ്ടുള്ള മേന്മ, ശിവൻ്റെ ഭക്തരെ ഏത് പദ്ധതിയിലും അതാത് ദേവതകളുടെ ഭക്തരെ ആദരിക്കണേനെ പറ്റി പറയും അല്ലേ. ദാസാനുദാസോഹം എന്നൊക്കെയല്ലേ നമ്മൾ പറയുക. ദാസൻ്റെ ദാസൻ്റെ ദാസൻ, അത്രയും ചെറിയ ആളാണ് ഞാൻ എന്ന് ഭക്തം വിചാരിക്കണം. നമ്മൾ മോക്ഷത്തിൻ്റെ സ്വരൂപം എന്താണ് ഈ മോക്ഷം എന്ന് പറയുന്നത്? ശിവലിംഗത്തിൻ്റെ പൂജാക്രമം, ഭസ്മത്തിൻ്റെ സ്വരൂപ നിരൂപണം, രുദ്രാക്ഷധാരണത്തിൻ്റെ മാഹാത്മ്യം, ഇതൊക്കെയാണ് ഒന്നാമത്തെ വിദ്യേശ്വര സംഹിതയിൽ. ഇന്ന് നമ്മൾ ഏകദേശം അതേ കവർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഇപ്പം ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ പറഞ്ഞിട്ട് അടുത്ത രണ്ട് മണിക്കൂറുകൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പറഞ്ഞു പോവാം. രുദ്രസംഹിത രണ്ടാമത്തെ സംഹിത, അതിലെ ആദ്യത്തെ ഖണ്ഡം സൃഷ്ടിഖണ്ഡം. ഇതിൽ ഈ സൃഷ്ടി എന്ന് പറയുമ്പോൾ പുരാണങ്ങളുടെ ലക്ഷണങ്ങളിലൊന്നാണ് സൃഷ്ടി. സൃഷ്ടിയെക്കുറിച്ച് പറയും, എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായി, നമ്മളൊക്കെ എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ്റെ എന്നുള്ളൊരു ചോദ്യം. ഇന്നിപ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ സമയമില്ല, ഏതാ അടുത്ത കാറ് വാങ്ങേണ്ടത്, ഏതാ വീട് നേരാക്കേണ്ടത്, മക്കളുടെ കല്യാണം, ജോലി, ശമ്പളം, അടുത്തവനെ എങ്ങനെ പാരപണിയാം, നമ്മുടെ പാർട്ടിക്ക് എത്ര സീറ്റ് മേടിച്ചു കൊടുക്കാം, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, അവനവനെക്കുറിച്ച് ചിന്തിക്കുക എന്നൊരു ഒരു 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 ഘട്ടമുണ്ട്. ഇന്ന് നമ്മളത് ചിന്തിക്കുന്ന എപ്പോഴറിയോ, കയ്യും കാലും വരാണ്ട് കിടക്കേ കിടക്കണ അവസ്ഥയിലെത്തുമ്പോൾ മാത്രം, പ്രായഭേദമെന്നി. ആ സമയത്ത് മാത്രം നമ്മൾ നമ്മളെക്കുറിച്ച് ഇരിക്കും. എന്നിട്ട് പറയും, എനിക്ക് മറ്റുള്ളവർ അത് ചെയ്തു തന്നില്ല, ഇത് ചെയ്തു തന്നില്ല, എന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ എന്നും തുടക്കത്തിലെ അവനവനെ തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഈ പരാതികളുടെ ഒന്നും പ്രശ്നം വരില്ല. അവനവനെ തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധർമ്മം. ആദ്യം അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം അവനവന് വേണ്ടി സമ്പാദിക്കുക, തിന്നുക, മറ്റുള്ളവനെ ദ്രോഹിക്കുക, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും വലിയ ചതി, ഏറ്റവും വലിയ വഞ്ചന അവനവനെ ചതിക്കുന്നതാണ്, അവനവനെ വഞ്ചിക്കുന്നതാണ്. അകത്തിരുന്ന് ഒരാൾ പറയും ഇത് ചെയ്യരുത്, പക്ഷെ നമ്മൾ കേൾക്കില്ല, എന്നിട്ട് പണി വന്നു. അവനവനെ വിശ്വസിക്കരുത് എന്നുള്ളതും ഒരു സത്യം. ഇന്നലെ രാത്രി എപ്പോഴും പറയാറില്ല, ഇന്നലെ രാത്രി തീരുമാനിച്ച് ഉറപ്പിച്ചത് ഇന്ന് രാവിലെ എണീച്ചപ്പോൾ അത് വേണ്ടാന്ന് പറയും നമ്മൾ. അപ്പം ഇന്നലെ തീരുമാനിച്ച ആളാരാ, ഇന്നത് വേണ്ടാന്ന് പറയുന്ന ആളാരാ? അപ്പം നമ്മുടെ അടുത്ത് തന്നെ അകത്ത് തന്നെ ഒന്നിലധികം ആൾക്കാരുണ്ടോ? ഇത് ചിന്തിക്കേണ്ടതല്ലേ. നമ്മുടെ തീരുമാനങ്ങൾക്ക് എന്താ ഉറപ്പ്? ഇതിനൊക്കെയാണ് ഈ മനനത്തിൻ്റെ ആവശ്യം. അപ്പോൾ ആ സൃഷ്ടിയുടെ ഖണ്ഡത്തിൽ നാരദനും ബ്രഹ്മദേവനും തമ്മിലുള്ള സംവാദം, അച്ഛനും മകനും തമ്മിൽ ഭയങ്കര ഡിസ്കഷനാണ്. എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായി, നാരദൻ്റെ മോഹത്തിനെക്കുറിച്ച്, നാരദനുണ്ടാവുന്ന ഒരു മോഹം, ഒരു മായ, അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം, കാമൻ്റെ
കാമദേവൻ വിജയിച്ചതിനെ കുറിച്ചുള്ള ഒരു സംഭാഷണം വരുന്നുണ്ട്. കാമവിജയഗർവെന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ട്. ത്രിമൂർത്തികളുടെ മുമ്പിൽ ചെന്നിട്ട് നാരദൻ തന്നെ സ്വന്തം മഹാത്മ്യത്തിന് ഞാൻ വലിയൊരു സംഭവമാണ് എന്ന രീതിയിൽ അദ്ദേഹം തന്നെ പറയുന്ന പോലെ ഒരിത്. വിഷ്ണുവിൻ്റെ മായാനിർമ്മിതമായിട്ടുള്ള നഗരത്തിൽ ശീലനിധി എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കന്യകയിൽ മോഹിച്ചിട്ട് നാരദൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ സ്വരൂപം തനിക്ക് കിട്ടണം, എനിക്ക് ഹരിയുടെ രൂപം വേണമെന്ന് പറയും. ഈ ഹരി എന്ന് പറഞ്ഞാൽ കൊരങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊരങ്ങൻ്റെ മുഖമായി പോയി. അങ്ങനെയുള്ള ഒരു കഥ. നാരദൻ വാനരൻ്റെ മുഖം ഉണ്ടാവുന്നത് അത് കണ്ട് പരിഹസിക്കണ ശിവഗണങ്ങളെ നാരദൻ ശപിക്കണത്. മഹാപ്രളയകാലത്ത് ആ ശുദ്ധസത്വസ്വരൂപമായിട്ട് നിൽക്കുന്ന ആ ഭഗവാന്റെ രൂപം പോലും അലിഞ്ഞില്ലാണ്ടായിട്ട് കേവലമായിട്ടുള്ള ബ്രഹ്മം മാത്രം അവശേഷിക്കുന്നത് നാരദം മനസ്സിലാക്കുന്നു. നിർഗുണവും നിരാകാരമായിട്ടുള്ള ബ്രഹ്മത്തിൽ നിന്ന് കാണാവുന്ന ആദ്യത്തെ ഈശ്വരന്റെ സ്വരൂപമായിട്ടുള്ള ശൈവ സിദ്ധാന്ത പ്രകാരമുള്ള സദാശിവൻ എന്ന് പറഞ്ഞ രൂപം, അമ്മയാണെങ്കിൽ അത് പരാശക്തി എന്ന് പറയും, ഭഗവാനാണെങ്കിൽ ഗുരുവായൂരപ്പനാണെങ്കിൽ അതിനെ നമ്മൾ നാരായണൻ എന്ന് വിളിക്കും. മൂന്നും ഒന്നാണ്, വ്യത്യാസം വിചാരിക്കേണ്ട. മൂന്ന് പേര് വിളിക്കണമെന്നുള്ളൂ. പുറത്ത് രാംകുമാർ, വീട്ടിൽ വിളിക്കണം അപ്പു, ക്ലാസ്സിൽ പിള്ളേർ, ഫ്രണ്ട്സ് വിളിക്കുന്ന ഡാ, ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഒരേയാളാ, ഒറ്റ ആളെയാണ് വിളിക്കുന്നത്. കേവലമായിട്ടുള്ള ബ്രഹ്മത്തിനെ ബ്രഹ്മം എന്ന് പോലും വിളിക്കാൻ പറ്റില്ല, കാരണം ബ്രഹ്മത്തിന് നാമവുമില്ല, അതിനെ ബ്രഹ്മം എന്നും വിളിക്കാൻ പറ്റില്ല. അങ്ങനൊരു വസ്തു എന്താ ചോദിച്ചാൽ എല്ലാം ആണ്. ആ വസ്തു നമ്മൾ ശൈവമായിട്ടുള്ള കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അതിനെ നമ്മൾ അതിനൊരു രൂപം ആദ്യം കൊടുത്താൽ സദാശിവൻ, അമ്മയുടെ വഴിക്ക് നോക്കിയാൽ അത് പരാശക്തി, ഭഗവാന്റെ വഴിക്ക് നോക്കിയാൽ നാരായണൻ. ഈ സങ്കല്പം വെച്ചിട്ട് വേണം നമ്മൾ ഏത് പുരാണത്തിലേക്ക് ഇറങ്ങാൻ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആരാധിച്ചോളൂ, ഒരു കുഴപ്പമില്ല, തമ്മിൽ തന്നെ അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ നിരാകാരമായിട്ടുള്ള ബ്രഹ്മത്തിൽ നിന്ന് ശിവന്റെ, സദാശിവന്റെ പ്രാദുർഭാവം, ആ സദാശിവൻ താൻ ആരാണെന്ന് ചിന്തിക്കും. താൻ ആരാണെന്ന് ചിന്തിക്കുമ്പോൾ താൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് കുതിരോട്ടം പപ്പ പറയണ താൻ ആരാണെന്നല്ലാണ്ടോ ഇവിടെ ചില ആൾക്കാർ ചിരിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ, പ്രസിദ്ധമായിട്ടുള്ള ഡയലോഗാണല്ലോ അതല്ല പറയുന്നത്. അവനവൻ്റെ രൂപം എന്താ തിരിച്ചറിയണമെങ്കിൽ എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ വീട്ടിൽ കണ്ണാടി പോയിട്ട് നോക്കും അല്ലേ? വേറൊരാൾ വന്നിട്ട് എത്ര എക്സ്പ്ലെയിൻ ചെയ്തുവരും നമുക്കത് മനസ്സിലാവില്ല. അത് നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ മുഖം കുറച്ച് നീണ്ടിട്ടാണ്, ഒരു കണ്ണ് കുറച്ച് ചെറുതാണ്, വേറൊരു കൊണ്ട് കുറച്ച് വലുതാണ്, കവിളിൻ്റെ ഇവിടെ ഒരു മറുകുണ്ട്, ഇതൊന്നും പറഞ്ഞാലും നമുക്ക് നമ്മുടെ രൂപത്തെ സങ്കല്പിക്കാൻ പറ്റില്ല. നമുക്കൊരു കണ്ണാടി വേണം. ആ കണ്ണാടി ആ എവിടുന്നാണ്ടാവണ, അവനവൻ തന്നെ കണ്ണാടിയായി മാറിയാലേ പറ്റുള്ളൂ. ആ കണ്ണാടിയാണ് അത്ര ദേവി. ഭഗവാന് തന്നെ തന്നെ നോക്കിയിട്ട് താൻ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള ഛായയാണ് ഛായാമുഖി, അല്ലെങ്കിൽ ഒരു കണ്ണാടി. ആ കണ്ണാടിയാണ് ശക്തി എന്ന്. അപ്പൊ ഇവിടെ പറയാ, സദാശിവൻ ശക്തിയെ പ്രകടിപ്പിച്ച കഥ, സദാശിവനും ശക്തിയും കൂടി ആനന്ദവനത്തിൽ പ്രത്യക്ഷപ്പെട്ട കഥ, ശിവന്റെ വാമാംഗത്തുനിന്ന് ഇടതുഭാഗത്തുനിന്ന് മഹാവിഷ്ണുവിന്റെ ഉൽപ്പത്തി, ഇത് ശൈവ സിദ്ധാന്ത പ്രകാരമുള്ള കഥകളാണ്. പ്രാകൃത സൃഷ്ടി, പ്രകൃതിയുടെ സൃഷ്ടി, ആദ്യത്തെ രൂപങ്ങൾ പ്രകൃതിയുടെ, വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് കമലം താമര ഉണ്ടാവുന്നത്, അതിന് ബ്രഹ്മാവും ജനിക്കുന്നത്, ആ ബ്രഹ്മദേവനും വിഷ്ണുവും തങ്ങളിൽ ആരാണ് വലുതെന്ന് ആലോചിച്ചിട്ട് ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് ഒരു യുദ്ധത്തിലെത്തുമ്പോൾ ഒരു സ്തംഭം, അഗ്നിസ്തംഭം പ്രത്യക്ഷപ്പെടും. അതിൻ്റെ മുകളും താഴ്വശവും കണ്ടുപിടിക്കാനായിട്ടുള്ള ഞങ്ങളുടെ യാത്ര, ആ ചുവടും തലയെ അന്വേഷിച്ചിട്ട് അറിയാൻ സാധിക്കാത്ത മടങ്ങി വന്നിട്ട് രണ്ടുപേരും ശിവനെ നമസ്കരിക്കുന്നത്, ബ്രഹ്മാവ് നുണ പറയണത്, കൈതപ്പുവിൻ്റെ കഥ, ശിവൻ ബ്രഹ്മാവും ബ്രഹ്മദേവൻ ശിവൻ്റെ കോപത്തിന് പാത്രമാവുന്നതും വിഷ്ണു അനുഗ്രഹത്തിന് പാത്രമാവുന്നതും, ഭഗവാന്റെ ശബ്ദമയമായിട്ടുള്ള ഓംകാരസ്വരൂപമായിട്ടുള്ള ശരീരത്തെ ഇവർ രണ്ടുപേരും മനസ്സിലാക്കുന്നത്, ഉമാസഹിതനായിട്ടുള്ള മഹാദേവൻ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നത്, ഈ കാണായ സമസ്ത പ്രപഞ്ചവും ദേവതകളും മുഴുവൻ തൻ്റെ സ്വരൂപമാണെന്ന് പറയണത്, വിഷ്ണുവിന് സ്ഥിതി അഥവാ രക്ഷ, ഭോഗമോക്ഷങ്ങൾ കൊടുക്കാനുള്ള, അനുഗ്രഹിക്കാനുള്ള കഴിവ്, അതിനുള്ള അധികാരം നൽകിയിട്ട് ഭഗവാൻ പറയണത്, ശിവപൂജയുടെ വിധി, അതിൻ്റെ ഫലം, സ്വയംഭവ മനുവിൻ്റെ കഥ, ശതരൂപ തുടങ്ങിയ സ്വയംഭവ മനുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ, ഋഷികൾ, ദക്ഷൻ്റെ പുത്രിമാരുടെ കഥകൾ, അവരുടെ സന്താനങ്ങൾ, ശിവൻ്റെ മഹാത്മ്യം, ഇങ്ങനെയൊക്കെ തുടങ്ങി സൃഷ്ടിഗണ്ഠം. ഒരു ഗണ്ഠായിട്ടേ ഉള്ളൂ രുദ്രസംഹിതയിൽ. ഇത്രയും പറഞ്ഞ് സൃഷ്ടി എന്ന പുരാണ ലക്ഷണത്തിനെ ഇതിൽ അന്വർത്ഥമാക്കി വെച്ചിരിക്കുന്നു. കാരണം അമരസിംഹം പറഞ്ഞിട്ടുള്ള പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടി, അതേമാതിരി വംശങ്ങളുടെ പരമ്പര, പരമ്പരകളാണല്ലോ നിലനിർത്തുന്നത് ആ സൃഷ്ടി,
അതേമാതിരി മനുക്കളുടെ വർണ്ണന, വിശിഷ്ട വ്യക്തികളുടെ ചരിത്രം, അതുപോലെ ഇതിൻ്റെ ഒക്കെ നാശം. ഇങ്ങനെ അഞ്ച് വിഷയങ്ങൾ നിശ്ചയമായിട്ടും ഏത് ഗ്രന്ഥത്തിലുണ്ടോ അതിനെ പുരാണം എന്ന് വിളിക്കാൻ പറ്റില്ല. അഞ്ചും വേണം, അഞ്ചും ഇല്ലാതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് പുരാണമാവില്ല. സൃഷ്ടി സ്ഥിതി തന്നെ അനവധി വിഷയങ്ങൾ, പിന്നെ സംഹാരം, ഇത്രയും കാര്യങ്ങൾ വേണം. സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണിഷ വംശാനുചരിതം ചേതി പുരാണം പഞ്ചലക്ഷണം. പുരാണത്തിൻ്റെ അഞ്ച് ലക്ഷണങ്ങളെ അമരസിംഹൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? അതിൽ ബ്രഹ്മദേവൻ, വിഷ്ണു, സൂര്യൻ, രുദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവതകളുടെ മഹാത്മ്യം പറയണം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം തുടങ്ങിയിട്ട് സ്വരൂപത്തെ പറയണം. ഈ പറയുന്ന സർഗശ്ച, സർഗശ്ച സൃഷ്ടി, ഇതിൻ്റെ പഞ്ചലക്ഷണങ്ങളോട് കൂടിയിട്ട് പുരാണങ്ങൾ വർണ്ണിച്ചിട്ടുണ്ടാവണം എന്നുള്ള നിബന്ധനയുണ്ട്. അത് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട് ശിവപുരാണത്തിലും. അതിൽ സൃഷ്ടിയുടെ ഭാഗമാണ് നമ്മളിതിൽ ഇത്ര നേരം കേട്ടത്. അത് കഴിഞ്ഞ് സതീകണ്ഠം എന്ന് പറയും. അതിൽ നാരദൻ്റെ ചോദ്യങ്ങളുണ്ട്, ബ്രഹ്മാവിൻ്റെ ഉത്തരങ്ങളുണ്ട്, സദാശിവനിൽ നിന്ന് ത്രിമൂർത്തികളുടെയും ബ്രഹ്മാവിൽ നിന്ന് ദേവന്മാരുടെയും ദേവന്മാർ തുടങ്ങിയിട്ടുള്ള എല്ലാ ജീവന്മാരുടെയും, പിന്നെ താഴോട്ട് മനുഷ്യരടക്കമുള്ള സകലരുടെയും ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു. കാമദേവിൻ്റെയും രതിയുടെയും വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം പ്രജനനത്തെക്കുറിച്ച്, സൃഷ്ടി പ്രജനനത്തിൽ കൂടെ നിലനിൽക്കേണ്ട ആവശ്യകത വരുമ്പോഴാണ് കാമദേവനും രതി അവിടെ ആവശ്യം വരുന്നത്. അവരുടെ ജനനവും അവർ തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചുള്ള കഥ, സന്ധ്യ എന്ന പേരുള്ള കുമാരുടെ ചരിത്രം, വസിഷ്ഠ മഹർഷിയും അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള അരുന്ധതിയും തമ്മിലുള്ള വിവാഹം, ബ്രഹ്മാവ് രുദ്രൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്, വിഷ്ണു ശിവനെ ആരാധിക്കാനുള്ള മാർഗം ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുക്കുന്നത്, ദക്ഷൻ്റെ തപസ്സ്, ശിവൻ ദക്ഷന് വരം നൽകുന്നത്, ബ്രഹ്മാവിൻ്റെ ആജ്ഞയനുസരിച്ച് ദക്ഷൻ ഈ സൃഷ്ടി നടത്തുന്നത്, ദക്ഷപുത്രനായിട്ടുള്ള ഹരിയശ്വനും ശബളാശ്വനും ഇത് മുഴുവൻ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ഇതായി പോകുന്നത്, സന്യാസിയായി പോകുന്നത്. ഫോണ് ഒന്ന് മാറ്റി സംസാരിക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷം. കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്, എനിക്കല്ല ഭഗവാന്. എന്താണെങ്കിലും ഈ ശബളാശ്വനും ഹരീശനും സന്യാസിമാരായി പോയതിന് ദക്ഷന് ഭയങ്കര ദേഷ്യം വന്നു. കാരണം സ്വന്തം മക്കളെ പിടിച്ച് സന്യാസിമാർ, അതിനാരാ കാരണം? നാരദനാണെന്ന് വിചാരിച്ചിട്ട് നാരദനെ അങ്ങോട്ട് ശപിക്കും. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ അങ്ങോട്ട് ശപിക്കും. ദക്ഷൻ്റെ ഗൃഹത്തിൽ മഹാദേവൻ സതീരൂപത്തിൽ അവതരിച്ചു എന്നാണ്. ശിവൻ സതിയുടെ രൂപത്തിൽ ദക്ഷൻ ഗൃഹത്തിൽ അവതരിച്ചു എന്ന് ഇവിടെ പറയുന്നത്. സതിയുടെ തപസ്സ്, വാസ്തവത്തിൽ പരാശക്തിയും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കിക്കാനാണ്. സതിയുടെ തപസ്സ്, ശിവനും സതിയും തമ്മിലുള്ള പ്രസിദ്ധമായിട്ടുള്ള വിവാഹോത്സവം, ശിവൻ സതിക്ക് നവധാഭക്തിയുടെ സ്വരൂപം, ഈ ശ്രവണം, കീർത്തനം, ധ്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒമ്പത് തരം ഭക്തികൾ ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ, നാരദവത്തി സൂത്രത്തിലൊക്കെ. അതിൻ്റെ സ്വരൂപത്തെ ശിവപരമായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നത്, പ്രയാഗയിൽ വെച്ചിട്ട് മുനികൾ ചേർന്ന് നടത്തിയിട്ടുള്ള ദക്ഷൻ്റെ യജ്ഞത്തിൽ ശിവനെ ക്ഷണിക്കാണ്ടിരിക്കുന്നത്, മാത്രമല്ല ശിവന് യാഗഭാഗം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ദക്ഷൻ്റെ ആ നിശ്ചയം, ദക്ഷയാഗത്തിലേക്ക് അച്ഛൻ വിളിക്കാതെ തന്നെ സതി പോകുന്നത് ഭഗവാന്റെ അനുമതി കൂടാണ്ട്, ശിവദ്രോഹിയാണ് തൻ്റെ അച്ഛൻ അറിഞ്ഞിട്ടും ഗണങ്ങളെയും കൂട്ടിയിട്ട് പോണത് അമ്മ, അവിടെ ചെന്ന് അപമാനിക്കപ്പെടുന്നത്, അമ്മയുടെ ദേഹത്യാഗം, സതിയുടെ ദേഹത്യാഗം അറിഞ്ഞിട്ട് കുപിതനായിട്ടുള്ള ആ ഭഗവാൻ തൻ്റെ ജടയെന്ന് വീരഭദ്രനെയും മഹാകാളിയും സൃഷ്ടിച്ച് ദക്ഷയറ്റ ധ്വംസനം നടത്തുന്നത്, ആ യാഗം നശിപ്പിക്കുന്നത്, ദക്ഷയജ്ഞത്തിൻ്റെ വിധ്വംസനം, വീരഭദ്രനും കാളിയും വന്ന് യാഗശാല അടിച്ചു തകർത്ത് ദക്ഷൻ്റെ തലയറുത്ത് ഈ ദേവന്മാരുടെ സ്തുതി, ശിവസ്തുതി, അതിനുശേഷം ശിവൻ യജ്ഞമണ്ഡപത്തിൽ ആവിർഭവിച്ചിട്ട് ദക്ഷനെ ആടിൻ്റെ തല വെച്ച് ജീവിപ്പിക്കുന്നത്, ദക്ഷൻ്റെ നേരെ ശിവൻ കാണിക്കുന്ന വാത്സല്യം, ഭഗവാൻ കോപിച്ചു ശിക്ഷിച്ചു അതൊക്കെ കഴിഞ്ഞാലും അളവറ്റ വാത്സല്യം കൊടുത്ത് അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. ജ്ഞാനിയായിട്ടുള്ള ഭക്തൻ്റെ ശ്രേഷ്ഠത്വം എന്താണെന്ന് പറയുന്നു, ത്രിമൂർത്തികൾ ഒന്നാണ്, ഞങ്ങൾ തമ്മിൽ ഭേദം കാണരുതെന്ന് മഹാദേവൻ പറയണത്, ദക്ഷയാഗം പൂർണ്ണമാക്കിയിട്ട് അതിനെ പരിസമാപ്തിയിൽ എത്തിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ഈ സതീകണ്ഠത്തിലെ പ്രധാന വിഷയങ്ങൾ. അത് കഴിഞ്ഞാൽ അടുത്തത് ഏറ്റവും മംഗളകരമായിട്ടുള്ള പാർവതീകണ്ഠം. ആ പാർവതീകണ്ഠത്തിൽ ഹിമാലയത്തിൻ്റെ കാണാവുന്ന രൂപത്തിൽ നമ്മൾ അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുന്ന പർവ്വതരൂപമായിട്ടുള്ള രൂപത്തിൻ്റെ വർണ്ണനയും, അതേപോലെ തന്നെ ഭഗവാന്റെ ദേവരൂപത്തിൽ, ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമവാൻ എന്ന് പറയുന്ന ഒരു ദേവനുണ്ട് വിഷ്ണുവംശമായിട്ട്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള മഹാത്മ്യം അത് പറഞ്ഞിട്ട് ദേവതാരൂപനായിട്ടുള്ള ഹിമവാനും മേനകയും തമ്മിലുള്ള, മേന എന്ന് വിളിക്കുന്ന മേനക, ആ മേനയും തമ്മിലുള്ള വിവാഹം, അത് കഴിഞ്ഞാൽ ഉമയെ എങ്ങനെ ആരാധിക്കണം, പരാശക്തി എങ്ങനെ ആരാധിക്കണം എന്ന് പറയുന്നത്, ദേവന്മാർക്ക് ഉമ ദിവ്യദർശനം കൊടുക്കുന്നത്, ഈ ഉമയുടെ അടുത്ത് ഉമ പ്രത്യക്ഷപ്പെടുമ്പോൾ
അമ്മയെ നിങ്ങൾ അമ്മ എൻ്റെ മകളായിട്ട് അവതരിക്കണം എന്ന് ഹിമവാൻ ആവശ്യപ്പെടുന്നത് അമ്മയോട്. അങ്ങനെ ദേവന്മാർക്ക് അഭീഷ്ടവരം ഉമ കൊടുക്കുന്നത് ദേവി ഹിമവാൻ്റെ മേനകടി പുത്രിയായിട്ട് അവതരിക്കുന്നത് പാർവതി എന്ന് പേര് നാമകരണം നടത്തുന്നത് വിദ്യാഭ്യാസം അമ്മയുടെ അംഗലക്ഷണം കണ്ടിട്ട് ഭാവി ഫലം അറിഞ്ഞിട്ട് ആ ദേവിയെ ശിവന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് നാരദ മഹർഷി പറയണത് ഹിമവാൻ്റെ അടുത്ത്. ഇത്രയും കഥ പറഞ്ഞിട്ട് പിന്നെ ശിവൻ്റെ ഹിമാലയത്തിലെ തപസ്സിൻ്റെ വർണ്ണനയാണ്. സതി പോയതിന് ശേഷമുള്ള ഭഗവാന്റെ ഏകാന്തമായിട്ടുള്ള തപസ്സ്. അത് കഴിഞ്ഞ് പാർവതിയും ശിവനും തമ്മിലുള്ള ദാർശനികമായിട്ടുള്ളൊരു സംവാദമുണ്ട്. ഒരു ഫിലോസഫിക്കലായിട്ട് അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ 13 വയസ്സേ ഉള്ളൂ കേട്ടോ. ഭഗവാൻ എത്ര വയസ്സുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വിശേഷപ്പെട്ടിട്ടുള്ളൊരു സംവാദം. ശിവനെ പാർവതി സേവിക്കുന്നത്, താരകാസുരൻ്റെ ഉപദ്രവത്തെക്കുറിച്ച് ദേവന്മാർ ബ്രഹ്മാവിനോട് പറയണത്, താരകനെ കൊല്ലാനായിട്ട് സ്കന്ദൻ്റെ ഉൽപ്പത്തിക്ക് വേണ്ടിയിട്ട് ശിവനും പാർവതിയും തമ്മിലുള്ള വിവാഹം നടത്താൻ ശ്രമിക്കണമെന്ന് ബ്രഹ്മാവ് ദേവന്മാർക്ക് നിർദ്ദേശം കൊടുക്കണം. ഇന്ദ്രൻ്റെ നിർദ്ദേശം അനുസരിച്ച് കാമദേവൻ ശിവനെ മോഹിപ്പിക്കാൻ ഒരുങ്ങണം, കാമദഹനം നടക്കണം. ശിവൻ്റെ വിരഹം കൊണ്ട് പാർവതിയുടെ ശോകം, കാരണം കാമദേവനെ ദഹിപ്പിച്ചതിന് ശേഷം ഭഗവാൻ ആ സ്ഥലവും വിട്ട് വീണ്ടും ആർക്കും അറിയാത്ത ഏതോ ഒരു രഹസ്യസ്ഥാനത്ത് പോയിട്ട് തപസ് തുടരുകയാണ്. അതോടുകൂടി അമ്മയ്ക്ക് കാണാൻ പറ്റാണ്ടായി ഭഗവാനെ. അങ്ങനെ ശിവനെ ആത്മാവിനെ നഷ്ടപ്പെട്ട ശരീരം എന്ന് പറഞ്ഞ അവസ്ഥയിലെ ശരീരം എപ്പോഴും ദേവിയാണ്, നമ്മുടെ ശരീരം എപ്പോഴും ദേവിയാണെന്നുള്ള ആ തത്വം മനസ്സിലാക്കി തരുന്ന ഭാഗമാണ് ശിവനും പാർവതിയും തമ്മിലുള്ള വിവാഹം. അതി ഗംഭീരമായിട്ടുള്ള വർണ്ണനയാണ് അത്. നമുക്ക് നാളെ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് അത് കടന്നു പോവാം. ശിവനും പാർവതിയും പരിവാരങ്ങളോട് കൂടിയിട്ട് ഹിമവാൻ്റെ അടുത്തൊക്കെ യാത്ര ചോദിച്ചിട്ട് കൈലാസത്തിലേക്കുള്ള ആ ഭർത്താവിൻ്റെ വീട്ടിലേക്കുള്ള അമ്മയുടെ യാത്ര, ഈ ഇതൊക്കെയാണ് ഈ പാർവതി ഖണ്ഡത്തിലെ പ്രധാന വിഷയങ്ങൾ. അടുത്തത് രുദ്രസംഹിതയിലെ കുമാരഖണ്ഠം, അതിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനം, സുബ്രഹ്മണ്യസ്വാമി താരകാസുരനെ വധിക്കണത്, ഗണപതിയുടെ ജനനം. നോക്കൂ, വ്യത്യാസമുണ്ട്. ഗണപതി അല്ല ആദ്യം ജനിക്കണം. ശിവപുരാണ പ്രകാരം എപ്പോഴും ശിവപാർവതിമാരുടെ വിവാഹം സുബ്രഹ്മണ്യ ജനനത്തിന് വേണ്ടിയിട്ടാണെന്നാണ് എല്ലാ പുരാണങ്ങളും പറയുന്നത്. പക്ഷെ ഗണപതിക്ക് ജ്യേഷ്ഠരാജസ്ഥാനം കൽപ്പിക്കപ്പെട്ട് കൊടുത്തതാണ്. എല്ലാറ്റിലും ആദ്യം സ്മരിക്കേണ്ടവൻ എന്ന സ്ഥാനം കൽപ്പിക്കപ്പെട്ട് കൊടുത്തതാണ്. ആദ്യം ജനിച്ചവൻ എന്നല്ല, നമ്മൾ അദ്ദേഹത്തെ ജ്യേഷ്ഠനായിട്ട് പറഞ്ഞാൽ ആ സ്ഥാനം കൊണ്ടാണ്. ഇപ്പം നമ്മൾ പ്രായം കൊണ്ട് ചെറിയ ആൾക്കാർ ചേട്ടാന്ന് വിളിക്കാറില്ലേ ഒരു ബഹുമാനത്തിന്. നമ്മുടെ നാട്ടുകടപ്പിൽ അങ്ങനെയാണത്. അതേപോലെ അദ്ദേഹത്തിന് ആ സ്ഥാനമാണ്. അപ്പം ഗണപതിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നത് ശിവഗണങ്ങളും ഗണപതിയും തമ്മിലുള്ള യുദ്ധം, ശിവൻ ഗണപതിയുടെ കഴുത്ത് ഛേദിക്കുന്നത്, അതുകൊണ്ട് കുപിതയായിട്ടുള്ള പാർവതി സ്വന്തം ശക്തികളെ ജനിപ്പിച്ചിട്ട് ലോകത്തിൽ പ്രളയമുണ്ടാക്കുന്നത്, ഋഷികളുടെയും ദേവന്മാരുടെയും പ്രാർത്ഥനയിൽ പ്രസന്നയായിട്ട് അമ്മ ഗണപതിയെ ജീവിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്, ശിവൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് ആനയുടെ തല ചേർത്ത് വെച്ച് ഗണപതിയെ ജീവിപ്പിക്കുന്നത്, പാർവതിയുടെ വരം കൊണ്ട് ഗണപതിക്ക് ദേവന്മാർ അഗ്രപൂജ ചെയ്യണത്, സുബ്രഹ്മണ്യൻ്റെയും ഗണപതിയുടെയും ബാലലീല, അവരുടെ കുട്ടിക്കാലത്തെ കളികൾ, ഇതൊക്കെ ആ ഖണ്ഡത്തിൽ, കുമാരഖണ്ഡത്തിൽ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൽ പറയപ്പെടുന്ന ആ അച്ഛനെയും അമ്മയും ആ രണ്ട് പൊന്നു മക്കളെയും സാഷ്ടാംഗം മനസ്സുകൊണ്ട് നമസ്കരിക്കുക. അത് കഴിയുമ്പോഴേക്കും പിന്നെ വയലൻസിലേക്ക് വീണ്ടും വരികയാണ്. യുദ്ധകാണ്ഡമാണ്, അതിഗംഭീരമായിട്ടുള്ള വയലൻസാണ്. അതിൽ താരകൻ്റെ പുത്രന്മാരായിട്ടുള്ള താരകാക്ഷൻ, വിദ്യുന്മാലി, കമലാക്ഷൻ ഇവരൊക്കെ കഠിന തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങി മയനെക്കൊണ്ട് 3 പുരങ്ങൾ ആകാശത്ത് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണം, വെള്ളി, ഇരുമ്പ് കൊണ്ടുള്ള 3 പട്ടണങ്ങളെ പലത് ആ പ്രപഞ്ചത്തിനെ മുഴുവൻ കാൽക്കീഴിലാക്കിയിട്ട് അവർ ലോകത്തിന് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യണം. ആ താരകപുത്രന്മാരുടെ തപസ് കണ്ട് പേടിച്ചു പോകുന്ന ദേവന്മാർ ബ്രഹ്മാവിനോടും ശിവനോടും കൂടിയിട്ട് വൈകുണ്ഠത്തിൽ പോയിട്ട് മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുന്നത്, ആ അസുരന്മാരെ മോഹിപ്പിച്ച് ഭഗവാൻ ആചാരഭ്രഷ്ടരാക്കി തീർത്തു. ഇന്ന് ഭാരതത്തിലും മറ്റു പ്രദേശങ്ങളിലും സനാതനധർമ്മം അല്ലാതുള്ള മതങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ഇതാണെന്നാണ് പറയുന്നത്. ശിവപുരാണ പ്രകാരം മറ്റു മതങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം മഹാവിഷ്ണു ഈ താരക വിദ്യുന്മാലി കമലാക്ഷന്മാരെ അവരുടെ ആചാരത്തിൽ നിന്ന് തകർക്കാൻ വേണ്ടി ഭഗവാനായിട്ട് സൃഷ്ടിപ്പിച്ചാണെന്നാണ്. തലമൊട്ടയടിച്ച രൂപത്തിൽ പോയിട്ട് ബൗദ്ധവും ജൈനവും മറ്റ് മതങ്ങളൊക്കെ ഭഗവാൻ സൃഷ്ടിക്കാനുള്ള കാരണം മരുഭൂമിയിൽ ചെന്നിട്ട് വരെ സൃഷ്ടിച്ചു എന്നു. അങ്ങനെ ആത്യന്തികമായിട്ട് ഇത് സനാതനധർമ്മത്തിൻ്റെ നാശത്തിലേക്ക് തന്നെ എത്തിച്ചു വീണ്ടും പൊക്കും എന്നൊരു സൂചനയും കൂടെ വെച്ചിട്ടാണ് ശിവപുരാണം ആ ഖണ്ഡം കടത്തിവിടുന്നത്. അങ്ങനെ ത്രിപുരന്മാരെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവന്മാരും ബ്രഹ്മാവും വിഷ്ണുവും ശിവനോട് പ്രാർത്ഥിക്കുകയും ശിവമന്ത്രം ജപിക്കുകയും ശിവനെ പ്രസാദിപ്പിക്കുകയും ചെയ്ത് ശിവൻ അതിഗംഭീരമായിട്ടുള്ള ഒരു തേരിൽ അഭിനാഗം എന്ന് പറഞ്ഞ വില്ലെടുത്ത് അശോകാസ്ത്രം തൊടുത്ത് ത്രിപുരങ്ങളെ ദഹിപ്പിക്കുന്നത്, ശംഖചൂഡൻ്റെ ഉൽപ്പത്തി, അസുര രാജ്യം ശംഖചൂഡന് കിട്ടുന്നത്,
അത് കഴിഞ്ഞിട്ട് സ്വർഗരാജ്യം പിടിച്ചു പറ്റണത് സ്വർഗ ഇന്ദ്രനെയും സ്ഥാനഭ്രഷ്ടനാക്കണത്. അങ്ങനെ ശംഖചൂഡനെ വധിക്കാൻ ഗണങ്ങളോടും മക്കളോടും ഭദ്രകാളിയോടും കൂടിയിട്ട് ശിവൻ പുറപ്പെടണം. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം, ഇങ്ങനെ അനവധി യുദ്ധകഥകളാണ് ഈ യുദ്ധകണ്ഡത്തിൽ. അത് കഴിഞ്ഞ ശതരുദ്ര സംഹിത, ഇതിൽ ഭഗവാന്റെ അനവധിയായിട്ടുള്ള അവതാര ലീലകളാണ് പറയുന്നത്. മഹാദേവന്റെ അവതാരങ്ങൾ, ദശാവതാരങ്ങൾ പ്രധാനമായിട്ട് വിഷ്ണുവിന് പറയുമെങ്കിലും ഭഗവാന്റെ 24 അവതാരങ്ങളുണ്ട്. ആ അതിലും കൂടുതൽ അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 24 അവതാരങ്ങൾ പറയും. അതിൽ തന്നെ മനുഷ്യൻ, ദേവൻ, ഋഷി ഇതൊക്കെ ആയിട്ടുള്ള വ്യത്യാസപ്പെട്ട അവതാരങ്ങളുണ്ട്. അതേപോലെ മഹാദേവനുണ്ട്. മഹാദേവന്റെ അവതാരങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വന്നു പോക്കുകയാണ്, അധികം നിൽക്കില്ല, അധികകാലം നിൽക്കില്ല. അപൂർവമായിട്ടുള്ള അവതാരങ്ങളിൽ അദ്ദേഹം അനവധി കാലം നിന്നതായിട്ടുള്ള ഉദാഹരണത്തിന് ദുർവാസാവ്, ഹനുമാൻ തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങളുണ്ട്. എന്താണെങ്കിലും ഇവിടെ ദേവസ്വഭാവത്തോട് കൂടിയിട്ടുള്ള ദേവന്മാരായിട്ടുള്ള അവതാരങ്ങളെയാണ് പറഞ്ഞത്. സദ്യോജാതൻ, വാമദേവൻ, തത്പുരുഷൻ, അഘോഹൻ, ഈശാനൻ, അഷ്ടമൂർത്തി, 8 മൂർത്തികൾ, പഞ്ചഭൂതങ്ങൾ, സൂര്യചന്ദ്രന്മാർ, ആത്മാവ്, ഇത്രയും ചേർന്ന അഷ്ടമൂർത്തി, ഇതൊക്കെ ഭഗവാനാണെന്നാണ് സങ്കല്പം. അങ്ങനെ അഷ്ടമൂർത്തി, അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞ അവതാരം, ഋഷഭൻ എന്ന പേരുള്ള അവതാരം, യോഗേശ്വരൻ, നന്ദീശ്വരൻ, കാലഭൈരവൻ, മഹാകാലൻ, യതിനാഥൻ, ഹംസൻ, അവധൂതേശ്വരൻ, ഭിക്ഷു, സുരേശ്വരൻ, കിരാതൻ, വേട്ടകർ, വേട്ടക്കാരൻ, വേട്ടയ്ക്കൊരു മകനല്ല വേട്ടക്കാരൻ, കിരാതൻ, ഹനുമാൻ തുടങ്ങി പലതരത്തിലുള്ള ശിവാവതാരങ്ങളും തൽസംബന്ധികളായിട്ടുള്ള കഥകളെയൊക്കെ ഈ ശതരുദ്ര സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ശതരുദ്രം. നൂറുകണക്കിന് രുദ്രന്മാരെന്നുള്ള അർത്ഥത്തിലാണ് ഇവരൊക്കെ രുദ്ര. ഹനുമാൻ രുദ്രനാണ്, ഹനുമാൻ രുദ്രനാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ഇനി അടുത്ത കൽപ്പത്തിൽ അദ്ദേഹമാണ് സൃഷ്ടി. അടുത്ത കൽപ്പത്തിലെ ബ്രഹ്മാവ് ഹനുമാനാണ്. അതുകൊണ്ട് എത്ര നീതിയുക്തമായിരിക്കും സൃഷ്ടി എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതുകൊണ്ട് പരമഭക്തന്മാരായിരിക്കും സകല സൃഷ്ടികളും. അപ്പം അങ്ങനെ ഉള്ള കഥയൊക്കെ പറഞ്ഞിട്ട് കോടിരുദ്ര സംഹിത എടുത്തത്, അതിൽ 12 ജ്യോതിർലിംഗങ്ങളുടെ കഥയാണ്. നമ്മളിന്ന് 12 ജ്യോതിർലിംഗങ്ങളില്ലേ, ഇപ്പോൾ വിശ്വനാഥൻ, കേദാരനാഥൻ, ഭീമശങ്കരൻ എന്നൊക്കെ പറഞ്ഞിട്ട് രാമേശ്വരൻ എന്നൊക്കെ പറഞ്ഞ ജ്യോതിർലിംഗങ്ങളുടെ ഉപലിംഗങ്ങളുടെയൊക്കെ സ്വരൂപ വർണ്ണനം. അത് കാണുക, അത് പൂജിക്കുക, ഇതൊക്കെ ചെയ്താലുണ്ടാവണ മഹത്വം, കാശി തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ശിവലിംഗങ്ങളുടെ മഹത്വം, അവയോടനുബന്ധിച്ചിട്ടുള്ള കഥകൾ, ശിവലിംഗോപാസനം കൊണ്ട് ശിവപദം കിട്ടിയിട്ടുള്ള മുക്തന്മാരായിട്ടുള്ള മോക്ഷം കിട്ടിയിട്ടുള്ള ഭഗവാനെ ലയിച്ചിട്ടുള്ള ഭഗവാനെ അറിഞ്ഞവരുടെ കഥകൾ, ശിവപ്രീതികരങ്ങളായിട്ടുള്ള വ്രതങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ എടുക്കണം, അതൊക്കെ പറഞ്ഞ് ശിവരാത്രി എന്ന് പറയുന്ന മഹാവ്രതത്തിൻ്റെ വിധി വിശദമായിട്ട് പറഞ്ഞ്, ശിവരാത്രി വ്രതത്തിൻ്റെ ഫലങ്ങൾ പറഞ്ഞ്, മോക്ഷത്തെക്കുറിച്ച് പറഞ്ഞ്, മോക്ഷം കിട്ടാൻ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ശിവഭക്തിയെക്കുറിച്ച് പറഞ്ഞ്, ശിവസംബന്ധിയായിട്ടുള്ള തത്വജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞ് ഈ സംഹിത അവസാനിക്കും. അങ്ങനെ ഇതാണ് കോടിരുദ്ര സംഹിതയുടെ ഉള്ളടക്കം. ഇത് കേട്ടു പോകുമ്പോൾ ശിവപുരാണം വായിച്ചു പോകുന്നൊരു സുഖം കിട്ടുന്നില്ലേ? 24,000 ശ്ലോകം എങ്ങനെ എത്താനാ ഭഗവാൻ വിചാരിച്ച പോലെ അല്ലേ? ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് മുഴുവൻ വായിച്ച് യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ചുരുക്കം പിടിച്ച് പോകണം. 5th, ഇനി 3 സംഹിതകളും കൂടെ ഉണ്ട്. 5th ഉമാസംഹിത, അതിലാണ് ഗുരുവായൂരപ്പൻ്റെ കഥ, ശ്രീകൃഷ്ണൻ്റെ കഥ. ശ്രീകൃഷ്ണൻ തപസ് ചെയ്ത് ശിവനെയും പാർവതിയും പ്രസാദിപ്പിച്ച് വരം വാങ്ങുന്നതാണ് ആദ്യത്തെ വിഷയം. സാമ്പൻ എന്ന് പറയുന്ന മകൻ ജനിക്കാനായിട്ട്, അതെന്തിനാ? സ്വന്തം വംശത്തിനെ നശിപ്പിക്കാനാണ്. അപ്പം സംഹാരമൂർത്തിയായിട്ടുള്ള ഭഗവാനെ തന്നെ പ്രസാദിപ്പിച്ച് അങ്ങനെ ഒരു മകൻ, നമ്മളാരെങ്കിലും കുലം മുടിക്കാൻ ഒരു മകൻ വേണം പറയും? ഭഗവാൻ പറയും. കാരണം ഭഗവാന്റെ യുക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത യുക്തിയാണ്. നമ്മുടെ വഴി അല്ല ഭഗവാന്റെ വഴി, അതൊരു തനി വഴിയാണ്, വേറൊരു വഴിക്കാ പോകും. നമുക്ക് ആ ലോജിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്താൽ മനുഷ്യൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള നരകയാതനകളെക്കുറിച്ചുള്ള വർണ്ണന, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ജലം ദാനം ചെയ്യുക, ആൾക്കാർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുക, വലിയ ദാനം. ജലദാനമാണ് ഏറ്റവും ഒന്നാമതായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ജലാശയങ്ങൾ ഉണ്ടാക്കുക, കുളങ്ങൾ സംരക്ഷിക്കുക, കുളങ്ങൾ ഉണ്ടാക്കുക. ഇപ്പം ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു കുളം ഏതാണ്ട് നശിച്ചു തുടങ്ങുന്നുണ്ട്, സങ്കടം തോന്നി. പുണ്യക്ഷേത്രം, ഈ പ്രദേശം മുഴുവൻ ഒരു മഹാജലാശയമായിരുന്നു ഗുരുവായൂർ പോലെ, അത് കരയായി മാറിയിട്ടാണ് ഇന്നിവിടെ നമുക്ക് ഗൃഹനിർമ്മാണത്തിനൊക്കെ ഉള്ള അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ അടിത്തട്ടിലുള്ളത് ഒറ്റ വാട്ടർ ടേബിളാണ്. അത് പഴയ പാലക്കാടിൻ്റെ ജോഗ്രഫിക്കൽ സർവേ റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം. അതുകൊണ്ട് അമ്മ ആവിർഭവിച്ച് നിൽക്കുന്ന കുളം തന്നെയാണ് ഇതെന്നുള്ള ബോധത്തോട് കൂടിയിട്ട് അത് സംരക്ഷിക്കാൻ സാധിച്ചാൽ വളരെ നല്ലത്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ദോഷം വിചാരിക്കേണ്ട. ജലാശയ നിർമ്മാണം, അതിനെ സംരക്ഷിക്കുക,
വൃക്ഷാരോപണം, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതിനെ സംരക്ഷിക്കുക, സത്യഭാഷണം, സത്യം പറയുക, തപസ്, വേദപുരാണേതിഹാസ പാഠം നടത്തുക, അത് പഠിക്കുക, വേദങ്ങൾ പഠിക്കുക, പുരാണങ്ങൾ പഠിക്കുക, ഇതിഹാസങ്ങൾ പഠിക്കുക, പ്രചരിപ്പിക്കുക, പലതരത്തിലുള്ള ദാനങ്ങളുടെ മഹാത്മ്യം, ശിവസ്മരണത്തിൻ്റെ മഹത്വം, ശിവജ്ഞാനം എന്താണ്, അതെങ്ങനെ മനസ്സിലാക്കണം, പ്രാണായാമം, യോഗവിദ്യ പറയുന്നുണ്ട്, ഭ്രൂമധ്യത്തിലുള്ള ധ്യാനം, ഇവിടെ പുരികത്തിൻ്റെ നടുക്ക് ആത്മാവിനെ ആജ്ഞാചക്രത്തിൽ ധ്യാനിക്കുക, ഖേജരി തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. എന്താ ഖേജരം എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ സഞ്ചരിക്കാനുള്ള ഒരു കഴിവ് എന്നാണ്. അതൊരു മുദ്രയാണ്, ഒരു യോഗമുദ്രയാണ്. ഖേജരത്തിൻ്റെ ആത്മാവായിട്ട് പറയുന്നത് ഭഗവാനാണ്, സുബ്രഹ്മണ്യസ്വാമിയാണ് ഖേജരി മുദ്രയുടെ ആത്മാവായിട്ട് പറയുന്നത്. ഖേജരി മുദ്ര ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഒരാളെ നോക്കിയാൽ മതി, ഭദ്രകാളിയെ നോക്കിയാൽ മതി. നമ്മൾ അമ്മ പുറത്തേക്ക് നാക്ക് നീട്ടി നിൽക്കണം, ഇങ്ങനെ കടിച്ചു നിൽക്കണം കാണാറില്ലേ. നമ്മൾ പറയും ശിവനെ ചവിട്ടിയതുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് കാല് കെട്ടി നാക്ക് കടിച്ചു തന്നു. ശുദ്ധ മണ്ടത്തര ഏതോ ഒരു എന്താ പറയുക, അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനത്തെ ഒരു സാഹചര്യം അങ്ങനെ ഒരാൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഖേജരം എന്നാൽ ഈ നാക്കിനെ മെല്ലെ മെല്ലെ നീട്ടി പുറത്തേക്ക് കൊണ്ടുവരും. അത് പല വഴികളുണ്ട്. നാക്കിൻ്റെ താഴത്ത് ഈ സെറ്റത്തിനെ പിടിക്കുക, ഇങ്ങനെ നമ്മുടെ താഴത്തെ ഭാഗത്ത് പിടിപ്പിച്ച് നിർത്തുന്ന ഒരു തൊലിയുണ്ട്, അതിനെ മെല്ലെ പിടിച്ചെടുക്കണം എന്നൊക്കെയാണ്. ചിലർക്ക് ജന്മനാ നീളമുണ്ടാവും, അതിനെ എടുത്ത് വളച്ച് അകത്ത് കൊണ്ടുപോയിട്ട് മുകളിൽ നിന്ന് വരണ നാളിയുണ്ട് അകത്ത്, അവിടെ തിരികെ വയ്ക്കുക. അതൊരു മുദ്രയാണ്, പിന്നാക്ക് മുദ്ര എന്ന് പറയും തമിഴിൽ. ആ മുദ്ര പ്രാക്ടീസ് ചെയ്താൽ സഹസ്രാരത്ത് എന്ന് പറയുന്ന അമൃത് ശിവൻ്റെ ചന്ദ്രക്കല അതാണ്, ആ അമൃത് രുചിക്കാം, സദാ ബ്രഹ്മബോധത്തിലിരിക്കാം. ഭഗവാൻ സദാ ബ്രഹ്മബോധത്തിലിരിക്കുകയാണ്, അതിനാണ് ആ ചന്ദ്രക്കല കാണിച്ചിട്ടുള്ളത്. വെറുതെ ഒരു ചന്ദ്രൻ്റെ കക്ഷണം എടുത്തിട്ട് ഭംഗിക്ക് വേണ്ടി അവിടെ വെച്ചല്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 9 സർപ്പങ്ങളാണ് പ്രധാനമായിട്ട്, നവനാരായണന്മാരെന്ന് പറയും. ഇനി അടുത്ത് മമ്മിയൂരോട് അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു. 9 ദിവ്യ യോഗശക്തികളാണ് ഭഗവാന്റെ. ആ ജടയിൽ നനഞ്ഞിരിക്കുന്നത് അമരത്വത്തിൻ്റെ അമൃതമാണ്. ഗംഗ എന്ന് പറഞ്ഞാൽ അമരത്വമാണ്, അമൃതമാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവ്യജ്ഞാനം, ബ്രഹ്മജ്ഞാനത്തിൻ്റെ, ബ്രഹ്മബോധത്തിൻ്റെ പരമാനന്ദമായിട്ടുള്ള സ്വരൂപമാണ് ചന്ദ്രക്കല. 3 ദിവസത്തെ ചന്ദ്രൻ, അതാണ് ആ കലയുടെ വലുപ്പം. 4 ആവാൻ പറ്റില്ല, 1 ദിവസത്തെ ആവാൻ പറ്റില്ല, വെളുത്ത പക്ഷത്തിൽ 3 ദിവസത്തെ അതേ പറ്റുള്ളൂ. അതാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് നിങ്ങനെ ഇറ്റിറ്റ് വീണത് രുചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രുചിക്കുക എന്നുള്ള സങ്കല്പം ശരീരത്തിൽ തന്നെ കിട്ടാനുള്ള ഈ ഖേജരി മുദ്ര പ്രാക്ടീസ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നമ്മുടെ തിരുച്ചെന്തൂരിൻ്റെ അടുത്ത്, തിരുച്ചെങ്കോട്ട് മലയുടെ അടുത്ത്, സേലത്തിൻ്റെ അടുത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ പർവ്വതത്തിൻ്റെ അറ്റത്തൊരു ഗുഹ, അവിടെ ഒരു സിദ്ധൻ്റെ സമാധി പറയുന്നുണ്ട്. പിന്നാക്ക് സിദ്ധർ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ തമിഴിലൊക്കെ ഇന്ന് പിണ്ണാക്ക് സിദ്ധൻ, പിണ്ണാക്ക് സിദ്ധൻ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്. വാസ്തവത്തിൽ അത് ഈ പിന്നാക്ക് സിദ്ധനാണ്. അദ്ദേഹം ഈ ഖേജരി മുദ്ര പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്. കാളി ഈ ഖേജരി മുദ്രയാണ് പ്രദർശിപ്പിക്കുന്നത്. ദേവി അതിനെ അടുത്ത് അകത്തേക്ക് വടക്കിയിട്ടില്ല എന്ന് മാത്രം. ആ നാക്കിൻ്റെ നീളം അടക്കേണ്ട ആദ്യത്തിന്ദ്രിയം നാക്ക, അതുകൊണ്ട് അതിനെ കടിച്ചു പിടിച്ചിരിക്കുക. അതിൻ്റെ അറ്റം കൂർപ്പിച്ചാൽ പിടിച്ചിരിക്കുന്നു നാക്കിൻ്റെ. അത് അകത്തേക്ക് എടുക്കണം. ആ എടുക്കുന്ന സമയത്ത് ആരും എടുത്ത ഫോട്ടോ അങ്ങനെയാണ്. ദേവി എന്ന് പറഞ്ഞാൽ യോഗവിദ്യയാണ്. അപ്പോൾ ഈ ഖേജ, ഞാൻ കുറച്ചധികം പറഞ്ഞു എന്നേ ഉള്ളൂ, ഖേജരി മുതലായിട്ടുള്ള സാധനങ്ങളെ കുറിച്ച് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ പറഞ്ഞു ഉമയുടെ കാളി രൂപത്തിലുള്ള അവതാര ശിവപുരാണത്തിൽ. അപ്പോൾ തന്നെ ആ മുദ്രയുടെ പ്രാധാന്യം അവിടെ വന്നു കഴിഞ്ഞു. മഹിഷാസുരനെ വധിക്കണത്, ക്രിയായോഗത്തിനെ കുറിച്ച് പറയണു, ദേവമന്ദിരങ്ങൾ, ക്ഷേത്രങ്ങൾ എങ്ങനെ പണിയണം എന്നുള്ളതിനെ കുറിച്ച് പറയണു, ദേവിയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയണു, ദേവിയുടെ പൂജകളെക്കുറിച്ച് പറയണു, അമ്മയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് കൂടുതൽ. ഓരോ മാസത്തിലും ഓരോ തിഥിയിലും ദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ട വ്രതാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് പറഞ്ഞു. അതുകൊണ്ടുള്ള ഫലം മുതലായവരൊക്കെ ഈ സംഹിതയിൽ പറഞ്ഞ് അടുത്തത് കൈലാസ സംഹിത. ഉമാസംഹിത കഴിഞ്ഞു, കൈലാസ സംഹിത. സൂതൻ ഋഷികൾക്ക് സുബ്രഹ്മണ്യൻ വാമദേവനും പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. സൂതൻ പറയുന്നത് പണ്ട് സുബ്രഹ്മണ്യസ്വാമി വാമദേവൻ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കണം? പ്രണവത്തിൻ്റെ അർത്ഥം, ഓങ്കാരത്തിൻ്റെ അർത്ഥം. സ്വന്തം അച്ഛന് ഓങ്കാരം ഉപദേശിച്ച ഓങ്കാരം പറഞ്ഞു കൊടുക്കണം, ഓങ്കാരത്തിൻ്റെ അർത്ഥം ഉപദേശിച്ചു കൊടുക്കണം. മഹാദേവൻ അറിയാനായിട്ടല്ല, നമുക്കാണ് ഒരു കൊച്ചുകുട്ടി പറഞ്ഞാൽ കേൾക്കാനുള്ള മനസ്സില്ലായ്മ. ഭഗവാൻ മാതൃകാപുരുഷനാണ്,
ഏറ്റവും വലിയ ഗുരുവിനെ ഏറ്റവും വലിയ ശിഷ്യനുമാകാൻ പറ്റുള്ളൂ. ഏറ്റവും നല്ല ശിഷ്യനെ ഏറ്റവും വലിയ ഗുരുവാകാൻ പറ്റുള്ളൂ. എല്ലാ ഗുരുക്കന്മാരുടെയും നാഥൻ മഹാദേവനാണ്. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമഃ എന്ന് പറയുന്നത് ശിവനെന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം എന്നാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് സ്വസ്തി ശിവാദി ശ്രീ ശിഷ്യോ നമഃ എന്ന് പറയാൻ പറ്റൂ. ശിവനെന്നാണ് ഏറ്റവും വലിയ ശിഷ്യൻ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പ്രപഞ്ച ഉണർന്ന ബോധത്തിന് ആദ്യം ഈ അറിവ് സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടായത് അവനവനെ കുറിച്ചുള്ള അറിവെടുത്തപ്പോൾ അദ്ദേഹം ശിഷ്യനുമായി മാറി. അപ്പൊ കൊച്ചു കുഞ്ഞാണ് 6 വയസ്സുള്ള മകൻ പറയുന്നത് അച്ഛനെ ഞാൻ പറഞ്ഞുതരാം എന്താ ഓമിന്റെ അർത്ഥം, ഓംകാരത്തിന്റെ അർത്ഥം എന്താ ഞാൻ പറയുന്നത്, എന്നാ നീ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു ഇങ്ങനെ കൈകെട്ടി നിൽക്കല്ലേ ഇത്. അവിടെ ഇരുന്നു മുട്ടുകുത്തി, അവിടെ ഇരുന്നു മുട്ടുകുത്തി ഇരുന്നിട്ട് ഈ കുഞ്ഞിന് അപ്പോഴും ചെവി എത്തുന്നില്ല. അച്ഛൻ വലിയ ആളാണ്, എടുത്ത് തോളത്തിരുത്തി, തോളത്തിരുത്തിയിട്ട് ഒരു ചെവി അടച്ചു പിടിച്ച് മറ്റൊരു കൈ കൊണ്ട് വായ തൊത്തിപ്പിടിച്ച് ആചാരപൂർവം മകൻ്റെ അടുത്ത് നിന്ന് ഉപദേശമായിട്ടാണ് സ്വീകരിക്കുന്നത്. ആ മഹത്വം ഒരച്ഛൻ ഒരു ഗുരു ഇതാണ്. ഇതിൻ്റെ മുകളിൽ ഒരു അച്ഛനോ ഒരു ഗുരുവിനോ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് തന്തയെന്ന് തമിഴിൽ വിളിക്കണത്, അച്ഛാന്ന് വിളിക്കണത്. മഹാദേവനെ അച്ഛാ അച്ഛാ അച്ഛാന്ന് വിളിക്കാൻ കാരണം എന്താ, ഇതിൻ്റെ മുകളിൽ ഒരു അച്ഛനെ കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രണവത്തിൻ്റെ അർത്ഥം ഉപദേശിച്ചു കൊടുത്തിട്ട് സദാശിവന്റെ സ്വരൂപം എങ്ങനെ ധ്യാനിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ആ സ്വരൂപം ധ്യാനം പറഞ്ഞു കൊടുക്കണം, പിന്നെ വർണ്ണാശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ധർമ്മപരിപാലനം പറഞ്ഞു കൊടുക്കണം, അതിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം, പിന്നെ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പൂജ, നമ്മൾ ദ്രവ്യത്തിൽ അധിഷ്ഠിതമായിട്ട് സാധനങ്ങൾ വെച്ചുള്ള പൂജയും മന്ത്രങ്ങൾ വെച്ചുള്ള പൂജയൊക്കെയാണ്, അറിവ് കൊണ്ടുള്ള പൂജ എങ്ങനെയാണ്, ഒരു ബ്രഹ്മ പൂജ, ബ്രഹ്മാവല്ല ബ്രഹ്മജ്ഞാനം, അതുകൊണ്ടുള്ള പൂജ എങ്ങനെയാണ്, അതേമാതിരി സന്യാസാശ്രമത്തിൻ്റെ തുടക്കത്തിലുള്ള ആ തുടങ്ങണത് എങ്ങനെയാണ്. സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ നാന്ദിമുഖ ശ്രാദ്ധം എന്ന് പറയും, ആ നാന്ദി ശ്രാദ്ധം, ബ്രഹ്മയജ്ഞം, സന്യാസഗ്രഹണം എങ്ങനെ ചെയ്യണം, എങ്ങനെ സന്യാസം സ്വീകരിക്കണം, അതിൻ്റെ വിധികളെ പറയണു, ഗണപതിയുടെ പൂജ പറയണു, ഹോമം പറയണു, തത്വശുദ്ധി പറയണു, പിന്നെ സാവിത്രി പ്രവേശം, സർവസന്യാസം, ദണ്ഡധാരണം തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളെക്കുറിച്ച് പറയണം. ഇതൊക്കെ സന്യാസം സ്വീകരിക്കുമ്പോൾ കാഷായ വർഷം ഈ കാവ്യ വസ്ത്രം ധരിക്കാനുള്ള ചടങ്ങും ചിട്ടയെ പറയണം. അത് പറഞ്ഞതിന് ശേഷം പ്രണവത്തിൻ്റെ അർത്ഥവിവേചനം, പ്രണവത്തിന് എത്രമാത്രം അർത്ഥങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചർച്ച അവിടെ നടത്തിയിട്ട് ശൈവദർശനം അനുസരിച്ചിട്ടുള്ള ശിവതത്വം, ജഗത്തിൻ്റെ തത്വം, ജീവൻ്റെ തത്വം ഇതൊക്കെ ഡിസ്കസ് ചെയ്യണം. എന്താണ് ഈ പ്രപഞ്ചം, നമ്മുടെ അകത്തിരിക്കുന്ന എന്താണ്, ഈ കാണായ വസ്തുക്കളുടെ അകത്തൊക്കെ ഇരിക്കുന്ന ഒന്നാണോ, അതാണെങ്കിൽ തന്നെ അതിൻ്റെ സ്വരൂപം എന്താണ്, ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു പഠനം അതിനെ അവിടെ പറയണം. അങ്ങനെ വിശദമായി പറഞ്ഞിട്ട് ജീവനും ജഗത്തും ശിവനിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ട് മഹാവാക്യാർത്ഥങ്ങളുടെ വിചാരം, എന്താ മഹാവാക്യങ്ങൾ, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, അയമാത്മാ ബ്രഹ്മ, ഇങ്ങനെ 4 മഹാവാക്യങ്ങൾ ഓരോ വേദങ്ങളും കൊടുക്കുന്നത്, ഋക്ക് യജുസ് സാമം അഥർവത്തിൽ നിന്നൊക്കെ വരണതാണ് ഈ മഹാവാക്യങ്ങളൊക്കെ. ഇതൊക്കെ പറഞ്ഞെന്താ, ഞാൻ ബ്രഹ്മം, എൻ്റെ ബുദ്ധി ബ്രഹ്മം, എൻ്റെ പ്രജ്ഞ ബ്രഹ്മം, എൻ്റെ ആത്മാവ് ബ്രഹ്മം, ഞാനും നീ ഒന്നെ, ഇതൊക്കെയാണ് പറഞ്ഞത് ഈ 4 വേദങ്ങളുടെയും അന്തരാർത്ഥത്തെക്കുറിച്ചുള്ള ഒരു പഠനം. അത് കഴിഞ്ഞിട്ട് സന്യാസി ശിഷ്യന് യോഗപട്ടത്തിനെ പ്രദാനം ചെയ്യണത്. യോഗപട്ടം എന്ന് പറഞ്ഞാൽ എന്താ, അയ്യപ്പസ്വാമി ആ കാലിലിങ്ങനെ ബന്ധിച്ചിട്ടിരിക്കണം കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ യോഗ നരസിംഹസ്വാമി, നരസിംഹത്തിൻ്റെ വിഗ്രഹങ്ങളിലും കാണാം യോഗപട്ടം കിട്ടിയിട്ടുണ്ട്. അത് ആത്മനിയന്ത്രണത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം, അതിനാണ് യോഗപട്ടം കിട്ടിയിരിക്കുന്നത്. ആ യോഗപട്ടം കിട്ട് അത് ദാനം ചെയ്യുന്നത് സന്യാസികളുടെ അന്ത്യേഷ്ടി കർമ്മം. ഒരു സന്യാസി ശരീരം വിട്ടുകഴിഞ്ഞാൽ എന്തൊക്കെ ക്രിയകൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ക്രിയകളുടെ അന്ത്യേഷ്ടി കർമ്മങ്ങൾ, പിന്നെ ദശാഹപര്യന്തമുള്ള 10 ദിവസം വരെയുള്ള 10 ദിവസം, 16 അടിയന്തിരം 13 അടിയന്തിരം ഒന്നും പറയുന്നില്ല. നമ്മളിപ്പോൾ നമ്മൾ സംഘടനകൾക്ക് അനുസരിച്ചിട്ടുള്ളോ ഇപ്പോൾ കാര്യങ്ങൾ, ഇവിടെ അതൊന്നുമല്ല. 10 ദിവസത്തെ ക്രിയകൾ, സന്യാസിയുടെ ശരീരം പൊടിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പൂജകൾ ചെയ്യണം, ഇതൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ട് അവസാനത്തെ സംഹിത 7-ാമത്തെ വായവീയ സംഹിത, അതിൻ്റെ പൂർവ്വഖണ്ഡം, അതിൽ പറയണത് എന്താ, പ്രയാഗയിൽ വെച്ചിട്ട് സൂതൻ ഋഷികൾക്ക് കഥകൾ വിവരിച്ചു കൊടുക്കുന്നതായിട്ട് വീണ്ടും ഒന്നുകൂടെ ആരംഭിച്ചിട്ട് വിദ്യ ലഭിക്കുന്ന വിദ്യാസ്ഥാനങ്ങളെക്കുറിച്ച് പറയണം, അതായത് യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, അന്നത്തെ കാലത്തെ പാഠശാലകൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വിവരണം, പുരാണ പരിചയം, പരമപുരുഷൻ രുദ്രൻ തന്നെയാണെന്ന് ഋഷികൾക്ക് ബ്രഹ്മാവ് വിവരിച്ചു കൊടുക്കുന്നത്, ഋഷികൾ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് നൈമിശാരണ്യത്തിൽ വെച്ചിട്ട് വലിയൊരു സത്രം, ഒരു മഹായാഗം നടത്തുന്നത്, ആ ദീർഘസത്രത്തിൻ്റെ അവസാനത്തിൽ വായുദേവൻ മുനികളുടെ അടുത്ത് ചെന്നിട്ട് പശു എന്താണ്, പതി എന്താണ്, പാശം എന്താണ്, ഈ 3 വിഷയങ്ങളും പഠിപ്പിക്കുന്നത്.
പശു വെച്ചാൽ നമ്മളൊക്കെയാണ് ജീവൻ, പതിച്ചാൽ നിന്റെ അകത്തിരിക്കണം ആത്മാവ് ഭഗവാൻ, പാശച്ചാൽ നമ്മളൊക്കെ ഈ ശരീരത്തിൽ എന്തൊരു വസ്തു കൊണ്ടാണോ കെട്ടിയിട്ടിട്ടുള്ളത് അത്. അത് നമ്മൾ വൈഷ്ണവായിട്ട് പറയുമ്പോൾ അത് വിഷ്ണുവാണെന്ന് പറയും. നമ്മൾ ഒരു ഇപ്പോൾ ഫോട്ടോസിൽ കാണാറില്ലേ, കന്യാദാനം ചെയ്യണ ആരാ ഉമാമഹേശ്വരന്മാരുടെ കല്യാണത്തിന് ഹിമവാനായിട്ട് കാണും, ചില പടങ്ങളിൽ മഹാവിഷ്ണുവായിട്ട് കാണും. കാരണം മഹാവിഷ്ണു ഹിമവാനും വ്യത്യാസമില്ല, ഒരേ ആളാണ്. എന്തുകൊണ്ടാണ് നാരായണൻ കല്യാദാനം ചെയ്യുന്നതായിട്ട് കാണുന്നത്? നമ്മുടെ ശരീരം ദേവിയാണെങ്കിൽ ഈ ശരീരത്തിൻ്റെ അകത്തിരിക്കുന്ന ചൈതന്യമാണ് ആത്മാവ് ശിവനാണ്. ഇത് രണ്ടെണ്ണത്തിനെയും ചേർത്ത് വയ്ക്കുന്ന ഒരു ശക്തിയുണ്ട്, അതാണ് നാരായണൻ. അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥിതിയുടെ ദേവനാവണത്. അദ്ദേഹം ആ കൈ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ശിവ വിട്ടിട്ടു. ആ ചൈതന്യത്തിനെ, ആ ജീവനെ ശരീരത്തിൽ നിർത്തുന്ന ചൈതന്യത്തിനെ ഞാൻ മുമ്പും പല പ്രഭാഷണങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളവർ വ്യൂഹിനി എന്ന് പറയും. ഈ വ്യൂഹിനി ശക്തി ഒരു വൈഷ്ണവ ശക്തിയാണ്. ഇതിന് തന്നെയാണ് യോഗമായ എന്നും പറയുന്നത്. നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് അത് ഏത് നിമിഷം അതിൻ്റെ ചൈതന്യം കുറയണോ അത് വിടുന്നോ ആ നിമിഷം ശിവനെ എപ്പോഴും തന്നെ ഇരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ആത്മാവ് വീഴും. ആത്മാവ് അവിടെ പോവും, ശരീരം വീഴും. ദേവി വീണ്ടും പഞ്ചഭൂതങ്ങളായിട്ട് വിഘടിച്ച് അടുത്ത ശരീരം ഉണ്ടാവാനുള്ള ശ്രമങ്ങളിലേക്ക് ചെല്ലും. പിന്നെ ഇതാണ് മരണത്തിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ പതി പശു, പശു പതി പാശം എന്ന് പറഞ്ഞു കയറ് പിടിച്ച് നിൽക്കുന്ന ശിവനെ കാണും പശുപതിയായിട്ട്. ഇതിൻ്റെ അറിവ്, ജീവൻ ശരീരത്തിൽ ഇരിക്കുന്നതിൻ്റെ അറിവ്, ജീവൻ ചാൽ അല്ലെങ്കിൽ ആത്മാവ് ഭഗവാൻ, ആത്മാവായിട്ടുള്ള ശിവൻ, പതി പശു ശരീരം, പാശം ബന്ധിപ്പിച്ചതിന് ഏത് രൂപത്തിലാണ്? ശ്വാസം, പ്രാണന്റെ രൂപത്തിൽ. ആ പ്രാണന്റെ രൂപത്തിൽ ഭഗവാൻ നിൽക്കുന്നത് കൊണ്ടാണ് പ്രാണൻ പ്രാണേശ്വരൻ നാരായണനാണ്, ഗുരുവായൂരാണ് എന്ന് പറയുന്നത്. ഗുരുവായൂരപ്പൻ നമ്മൾ വിളിക്കാൻ കാരണം പ്രാണൻ ഭഗവാനായതുകൊണ്ടാണ്. ഇതേ പ്രാണൻ ശിവസ്വരൂപം കൂടി ആയതുകൊണ്ടാണ് മുഖ്യപ്രാണൻ എന്ന് പറഞ്ഞിട്ട് കർണാടകത്തിൽ പോയി കഴിഞ്ഞാൽ ഹനുമാനെ വിളിക്കുന്നത്. ഹനുമാനെ അവിടെ മുഖ്യപ്രാണൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ പശു പതി പാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് ശരീരം ശ്വാസം, ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവാണ് പാശുപതം. അത് പ്രയോഗിച്ചാൽ പാശുപതാസ്ത്രം. അല്ലാണ്ട് പാശുപതാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലോട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആയുധമല്ല. അർജുനന്റെ അടുത്ത് കഷ്ടപ്പെട്ട് പോയി തപസ് ചെയ്ത് ഇത് നേടുമെന്ന് ഭഗവാൻ ഗുരുവായൂരപ്പൻ പറഞ്ഞയച്ചു ഹിമാലയത്തിലേക്ക്. കിരാതമൂർത്തിയായിട്ട് ഭഗവാൻ വന്ന് അർജുനനും നല്ലോണം കൊടുത്തു, സ്വയം രണ്ട് തല്ലും വാങ്ങി, തലയിൽ ഇപ്പോഴും ഒരു മുറിവുണ്ട് ഗാന്ഡീവം കൊണ്ട് അടികിട്ടിയതിൻ്റെ. ഇത്ര സ്നേഹത്തോടുകൂടി അടിയും വാങ്ങിയിട്ട് ഇത് കൊടുത്തതിൻ്റെ കാരണം എന്താ? ഇത് ഈ വിദ്യ ആയതുകൊണ്ടാണ്. അല്ലാണ്ട് ഇത് ജനങ്ങളുടെ നേരെ, ശത്രുക്കളുടെ നേരെ പ്രയോഗിക്കാനില്ല. അർജുനൻ എവിടെയെങ്കിലും പാശുപതാസ്ത്രം പ്രയോഗിച്ച കഥ കിട്ടുന്നു? കേൾക്കില്ല. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്, നാരായണാസ്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്, പാശുപതം പ്രയോഗിച്ച കഥ കേൾക്കില്ല. ഇത് വാങ്ങി സൂക്ഷിക്കാൻ മാത്രമാണ്, പ്രയോഗിക്കാനല്ല. കാരണം ഇത് അങ്ങനത്തെ ഒരറിവാണ്. ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, സ്ഥിരം പറയാറുള്ളതാണ്. കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളുടെ പറയും, സ്പൈഡർമാൻ പറയുമ്പോൾ വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നാണ് സ്പൈഡർമാൻ്റെ ക്യാപ്ഷൻ. എത്ര ശക്തി വരണോ അത്രയും ഉത്തരവാദിത്വം ഉണ്ട്. ഇതിലത്തെ ഉത്തരവാദിത്വം എന്താ വെച്ചാൽ ഇത് പ്രയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ്. ഇത് നേടുക, പക്ഷെ പ്രയോഗിക്കരുത്. കാരണം പ്രയോഗിച്ചാൽ ജീവന്റെ രഹസ്യമാകിയാൽ സർവനാശം വരും. അതുകൊണ്ടാണ് ഈ ശ്വാസക്രിയകൾ വെച്ചിട്ടുള്ള വർക്ക്ഷോപ്പിനും കോഴ്സിനും മുമ്പ് 10 വട്ടം ആലോചിച്ചിട്ട് ഇതിനൊക്കെ ഇറങ്ങിപ്പോവുക. മനസ്സേ ഉറയ്ക്കാത്ത നമ്മളാണ് ഈ പണിക്ക് പോകുന്നത്. അവസാനം പകുതി വൃത്തിയാക്കിയിട്ട് തൊഴുത്തിൻ്റെ അവസ്ഥയും മനസ്സും. ഇത്തരം വർക്ക്ഷോപ്പുകൾക്ക് മുമ്പ് ചില ആൾക്കാർക്ക് കോപം പെട്ടെന്ന് കൂടണം കാണാം. ഒരു കാര്യമില്ലാണ്ട് എനിക്ക് ഇത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നില്ല, എനിക്കിപ്പോൾ ഭയങ്കര ദേഷ്യമുണ്ട്. അല്ലെങ്കിൽ ഇല്ലാത്ത ശരീരവേദനകൾ വരും, വാദം കോപിച്ചിട്ട്. ത്രിദോഷങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് ഇത്തരം പരിപാടികളോട് കോപിക്കുക വാദം, കാലിൽ നീര് വരിക, കടച്ചിൽ വരിക തുടങ്ങിയ അനവധി വിഷയങ്ങൾ. എന്നിട്ട് പറയും ഞാൻ ആ വർക്ക്ഷോപ്പിന് പോയതിന് ശേഷം അതൊക്കെ തുടങ്ങിയത് പോണ്ടായിരുന്നു എന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം ശ്വാസം എടുത്ത് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അതുകൊണ്ട് അതിനെ ആയുധസ്വരൂപമാക്കിയിട്ടുള്ളതാണ് പാശുപതാസ്ത്രം. പാശുപതാസ്ത്രം അസ്ത്രമന്ത്രമാണ്. ഇപ്പം നമ്മൾ കൊട്ടി രക്ഷിക്കുമ്പോൾ ഇവിടെ പൂജയ്ക്കൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തിരുമേനിമാർ ചെയ്യുമത്.
നമ്മളത് വെറുതെ ഇങ്ങനെ കൊട്ടി അങ്ങോട്ട് രക്ഷിക്കുകയാണ് ചെയ്യുക. പക്ഷേ അതിൻ്റെ അർത്ഥം അനവധിയാണ്, അല്ലെങ്കിൽ അത്ര അഗാധമാണ്. അസ്ത്രമന്ത്രങ്ങളിൽ ഏറ്റവും ശക്തമാണ് സുദർശനവും പാശുപതം. പാശുപതം നമ്മളെ അകത്തേക്ക് നോക്കാൻ പഠിപ്പിക്കും, സുദർശനം നമ്മളെ പുറത്തേക്ക് കാണാൻ പഠിപ്പിക്കും. സുദർശനം നല്ലത് കാണിച്ചു തരുന്നത്. ഈ രണ്ട് മന്ത്രങ്ങളുടെ സ്വഭാവം പഞ്ചാക്ഷരം നമ്മുടെ അകത്തേക്ക് കൊണ്ടുപോകും. ആത്മാവെങ്കിലേക്ക് ഭഗവാൻ ആത്മാവ് എന്ന് സകലതും ഭഗവാനാണെന്ന് കാണിച്ചു തരാൻ പുറത്തേക്ക് കൊണ്ടുവരും. അഷ്ടാക്ഷരം രണ്ട് രണ്ട് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ചില ഉപാസനാ പദ്ധതികൾ പറയും, അടുപ്പിച്ചിട്ട് രണ്ടുപേരും ചെല്ലരുത്. ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരമായിട്ട് തിരഞ്ഞെടുത്തിട്ട് ചെല്ലാൻ പറയും. കാരണം ഇങ്ങോട്ട് വലിക്കുകയും അങ്ങോട്ട് വലിക്കുകയും ചെയ്യുന്ന രണ്ട് ഒരു റബ്ബർ ബാൻഡിൻ്റെ അവസ്ഥയിലേക്ക് മനസ്സ് പെട്ടെന്ന് പോകാനുള്ള സാധ്യതകളുണ്ട്. സാധാരണ അവസ്ഥയിൽ ഒരു ഘട്ടമൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതൊരു വിഷയമല്ല. നിത്യജപത്തിൽ കുറഞ്ഞ ഒരു എട്ടൊരു അഷ്ടാക്ഷരവും പതിനൊന്നൊരു പഞ്ചാക്ഷരവും ചെല്ലാൻ പറയും. അതിൽ പോലും ഇങ്ങനെ സ്പേസ് ഇട്ടിട്ട് ചെല്ലണത് നല്ലതാന്ന് പറയും, ഇടയിലൊരു ഗ്യാപ്പ് കൊടുത്തിട്ട്. അപ്പം അതാണ് അതിൻ്റെ കാരണം. എന്തായാലും ഈ വിഷയങ്ങൾ വിവരിച്ചു കൊടുത്തിട്ട് ശിവന്റെ മാഹാത്മ്യം പ്രതിപാദിക്കുന്നത്, അത് കഴിഞ്ഞ് ബ്രഹ്മാവ് മൂർച്ഛിച്ചു പോകുന്നത്, ബോധം കെട്ടുപോകുന്നു, അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് രുദ്രൻ ജനിച്ചത്, രുദ്രമാഹാത്മ്യം, രുദ്രൻ്റെ ഗണങ്ങളുടെ സൃഷ്ടി, അർദ്ധനാരീശ്വര സ്തുതി, ശിവന്റെ ശരീരത്തിൽ നിന്ന് ദേവി ജനിക്കുന്നത്, ദേവിയുടെ ഭ്രൂമധ്യത്തിൽ നിന്ന് ശക്തി എന്ന് പറയുന്ന ചൈതന്യത്തിൻ്റെ അവതാരം, പാർവതിയോടും തൻ്റെ അനുചരന്മാർ പാർഷദന്മാരോടും കൂടിയിട്ട് മന്ദരപർവ്വതത്തിൽ ചെന്നിട്ട് ശിവൻ വിശ്രമിക്കുന്നത്, അവിടെ വെച്ചിട്ട് ശുംഭനിശുംഭന്മാരെ അമ്മ കൊല്ലുന്നത്, പരമധർമ്മത്തിൻ്റെ സ്വരൂപം എന്താണെന്ന് പഠിപ്പിക്കുന്നത്, പാശുപത ജ്ഞാനം. പാശുപതം എന്ന് പറഞ്ഞിട്ടൊരു മതം തന്നെയുണ്ട്, അതിന്ന് ഇല്ലാണ്ടായിപ്പോയി. നമ്മൾ ഇന്ന് കരുതുന്ന മാതിരി ഒരു ഹിന്ദുമതം സനാതനധർമ്മം ഒന്നും പണ്ട് പറയാനില്ല. അനവധി മതങ്ങളായിരുന്നു. മറ്റുള്ളവർ വന്നിട്ട് നമ്മളെയൊക്കെ ഒരു ഗ്രൂപ്പാക്കിയപ്പോഴോ നമ്മളൊരു മതമാണെന്നായത്. നമുക്കൊരു മതപദ്ധതി എന്ന് പറഞ്ഞാൽ വൈഷ്ണവത്തിൽ തന്നെ അനവധി പിരിവുകൾ, ശൈവത്തിൽ അനവധി പിരിവുകൾ, പ്രത്യഭിജ്ഞാമതം, പാശുപത മതം, അഘോര മതം, അങ്ങനെ അനവധി മതങ്ങളായിരുന്നു. അവർ തന്നെ തമ്മിൽ ആശയവ്യത്യാസങ്ങളും സംഘട്ടനങ്ങളും, മനുഷ്യൻ പിന്നെ തല്ലുകൂടാനുള്ള കാരണം കണ്ടത് നടക്കുന്നുണ്ട്. ഏകത കാണാതെ നിൽക്കാൻ പോവുക. അഘോര മതത്തിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? സകലതും ശിവനാണ് എന്നാണ് അവർ പറയുക. സകലതും ശിവനാകുമ്പോൾ എന്താ ആദ്യം വേണ്ടത്? അറപ്പില്ലാണ്ടാക്കുക എന്നുള്ളതാണ്. എല്ലാം ശിവനാണെങ്കിൽ എങ്ങനെ അറയ്ക്കും? എന്തിനെ അറയ്ക്കും? എല്ലാം ഭഗവാനാണെങ്കിൽ എന്തിനോട് വെറുപ്പ് കാണിക്കും? അതുകൊണ്ട് ശവം കൊടുത്താൽ പോലും ഭക്ഷിക്കും, പന്നിമാംസം കൊടുത്താലും ഭക്ഷിക്കും, ചീഞ്ഞ മാംസം കൊടുത്താലും ഭക്ഷിക്കും. ഏറ്റവും വേഴ്സ്റ്റ് സാധനങ്ങളൊക്കെ, കാരണം അതും ശിവനാണ്. അവരൊരു സ്ഥലത്ത് ഒന്നര ദിവസത്തിൽ കൂടെ നിൽക്കില്ല യഥാർത്ഥ അഘോരികൾ. കാരണം ആൾക്കാർ അവരുടെ ദിവ്യശക്തി മനസ്സിലാക്കും, വന്ന് നമസ്കരിക്കും. നമസ്കരിച്ചാൽ ഞാൻ എന്നുള്ള വിചാരം ഉണ്ടാവും, അത് വരാതിരിക്കാൻ അവരവിടെ നിന്ന് പോയിക്കളയും, അവരെ കാണാൻ കിട്ടില്ല. ശ്രീരാമകൃഷ്ണദേവന്റെ ഗുരുനാഥനം കൊണ്ടായിരുന്നു ജാതവേദ തോത്താപുരി. തോത്താപുരി ഒക്കെ ഇങ്ങനെയായിരുന്നു, അവരുടെ ശരീരത്തിലെ വിസർജ്യങ്ങൾക്ക് വേർപ്പടക്കം സുഗന്ധ. കാരണം അവർക്ക് അറക്കാനൊന്നുമില്ല, എല്ലാം ശിവനാണെന്ന് സങ്കല്പിക്കുന്നവർക്ക് സിദ്ധിയായിട്ടാണ് അത് മാറുന്നത്. ഞാൻ ഈ സമയമൊന്നും എടുത്തു എന്നുള്ള അഘോരികളെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ട് ആൾക്കാർ. കാരണം ഏറ്റവും വലിയ അഘോരിയാളാണ് അകത്തിരിക്കുന്ന ദേഹം അച്ഛനാണ്, അതിൻ്റെ മുകളിൽ വേറൊരു അഘോരി ഇല്ല. ഈ അഘോരികൾ മാത്രമേ ഈശ്വരനെ അച്ഛാന്ന് വിളിക്കുള്ളൂ. അത് മറ്റൊരു മതപദ്ധതിയിലും ചെന്നുപെട്ടത് അതുകൊണ്ടാണ്. സനാതനധർമ്മമല്ലാത്ത മറ്റൊരു പദ്ധതിയിലും ഈശ്വരനെ അച്ഛാ പിതാവേ എന്ന് വിളിക്കും. അതിൻ്റെ കാരണം ഇതാണ്, കാരണം ഇതിൻ്റെ റൂട്ട് അവിടെ കിടക്കും. ആ പദ്ധതിയിലാണ് നിലത്ത് തുപ്പിയിട്ട് മണ്ണെടുത്തിട്ട് കുരുടൻ്റെ കണ്ണിൽ വെച്ചുകൊടുത്ത് കണ്ണ് കാഴ്ച കൊടുക്കുക, മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ ഈ അഘോര പദ്ധതിയുടെ ലക്ഷണങ്ങളാണ്. അഘോര പദ്ധതിയിൽ വെറുപ്പ് എന്നൊരു വസ്തുവിന് സ്ഥാനമില്ല. വെറുത്താൽ അത് ഈശ്വര നിഷേധമാണ്. അതുകൊണ്ട് ശത്രു എന്നൊരു ഭാവമില്ല, അത്ര ഉയർന്ന ഭാവമാണ്. മനുഷ്യൻ അതിജീവിക്കേണ്ടതായിട്ട് ഒരൊറ്റ വികാരമുണ്ട്, ഭയം. നമുക്ക് അടിസ്ഥാനമായിട്ട് ഒരു വികാരമുള്ളൂ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭയം. എന്താ ഭയം? ഞാൻ നശിക്കുമോ? മരണഭയം. ഇതിനെ കേന്ദ്രീകരിച്ചാണ് ബാക്കി എല്ലാം നിൽക്കുന്നത്. ഇനി ഒരുത്തൻ എന്നെക്കാളും നന്നാവോ,
അവൻ എന്നെക്കാളും നല്ല വീട് കിട്ടി. ഇവ ഇങ്ങനത്തെ എല്ലാ അധികാര കേന്ദ്രീകൃതമായിട്ടുള്ള സുഖകേന്ദ്രീകൃതമായിട്ടുള്ള വിചാരങ്ങൾ മുഴുവൻ ഈ മരണഭയത്തുന്ന ഈ മരണഭയം കുറച്ചു നേരമെങ്കിലും നമ്മൾ മറക്കുന്നതാണ് നമ്മൾ സന്തോഷം എന്ന് വിളിക്കുന്ന അവസ്ഥ. ഇതില്ലാണ്ടായിട്ട് നിൽക്കണ കുറച്ച് നേരത്തിനാണ് നമ്മൾ സന്തോഷം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ഈ കയ്യിൽ വരം കൊടുത്തിട്ട് ഈ കൈകൊണ്ട് അഭയം, ഇതാണ് ഏറ്റവും ആവശ്യമുള്ളത്. ഇത് കിട്ടിയാലേ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കിട്ടിയാലേ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതില്ലെങ്കിൽ നമുക്ക് ഇതിനെ ആസ്വദിക്കാൻ പറ്റില്ല. ഇതാണ് പ്രധാനം. തമിഴിൽ തുടക്കത്തിൽ ഞാൻ പറയും, യാമിരിക്ക ഭയമേ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ ഇരിക്കുമ്പോൾ നിനക്ക് എന്തിനാ പേടി, കാരണം ഞാനും നീ ഒന്നാണ്, നിനക്ക് മരണമില്ല. ഇതന്നെയാ ഭഗവാൻ സാങ്കേതിക സാങ്കേയോഗത്തിൽ പറഞ്ഞു വെക്കുന്നത് ഭഗവത്ഗീതയിൽ, ഈ മരണഭയം ഇല്ലാതാക്കുക. ആ ഭയമില്ലാതാക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് സകലതും ഈശ്വരനാണെന്നുള്ള ഒരൊറ്റ മാർഗത്തിലേക്ക്, ഒരൊറ്റ അറിവിലേക്ക് എത്തിക്കുക. അതാണ് ജ്ഞാനം. ബാക്കിയുള്ള എല്ലാ അറിവും വിജ്ഞാനമാണ്. ഒറ്റ അറിവേ ഉള്ളൂ, ജ്ഞാനമായിട്ട് ഒന്നേ ഉള്ളൂ, ഈ കാണാതൊക്കെ ഒന്നാണ്. അപ്പോൾ ഇവിടെ ഈ അഘോരികൾ അതിനെ അവരുടേതായിട്ടുള്ള വിചിത്രമായിട്ടുള്ള രീതിയിൽ ഏറ്റവും ഉയരത്തിൽ പ്രാക്ടീസ് ചെയ്തവരാ. ഭയം ഏറ്റവും കൂടുതൽ മനുഷ്യന് വരുന്നത് എവിടെയാണ്? മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട്, മരണമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭൂമിയിലൊരു സ്ഥാനം ഏതാ? ശ്മശാനം. ആ ശ്മശാനത്തിൽ അവർ സാധനങ്ങൾ ചെയ്യുക, ശവത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് വീരസാധനങ്ങൾ ചെയ്യും. രാത്രി കുറച്ച് നേരം നടുക്കിരുന്ന് ചെയ്യണം എന്നൊക്കെയാണ്. ആ നടുക്കിരുന്ന് കുറച്ച് കഴിയുമ്പോൾ ശവം ഇടിച്ചങ്ങ് നിൽക്കും, വളഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരും. അതോടുകൂടി ഒരുമാതിരിപ്പെട്ടവൻ്റെ പണി ഹൃദയസ്തംഭനം വന്നിട്ട്. അതുകൊണ്ട് വീരസാധന എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയാം. അതോടെ തീരും, ആള് തീർന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ വരെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ വരെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ടും അവരുടെ മനുഷ്യത്തിൽ ഞാൻ വന്നോട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ മറ്റൊരു ഒറ്റ ഓട്ടോ അവർക്ക് പോലും നമ്മളെ വേണ്ട. ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കും ഇങ്ങനെ തുറന്നിട്ട വാതിലിൽ കൂടിയും ഒരാത്മാവിനെ പ്രവേശിച്ച് കടന്നു വരാൻ പറ്റില്ല. നമ്മൾ കാണാത്ത ലക്ഷം കോടി ആൾക്കാർ ഇവിടെ ചുറ്റി നിൽക്കുന്നുണ്ട്. ഈ പറയുന്നത് കേട്ടിട്ട് ഈ നിമിഷവും സിദ്ധസംഘങ്ങളും പാർഷദന്മാരും ഋഷീശ്വരന്മാരും, നമ്മുടെ വിചാരം ഇവിടെ ഇരിക്കുന്ന ഈ 100 പേരോ 200 പേരോ ആണെന്നും, എത്ര ലക്ഷം കോടി ശിവഭക്തർ കേട്ടോണ്ടിരിക്കുന്നു, അവർ കടത്തിവിടില്ല. ആ ചൈതന്യത്തിന് വിഘാതം വരുന്ന ഒരു വസ്തുവും കടത്തിവിടില്ല. പക്ഷേ ഒരു ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവർക്കൊക്കെ വന്ന് ആശ്രയിക്കാവുന്ന ഒരു സ്ഥാനം ശിവക്ഷേത്രമാണ്. അതുകൊണ്ടാണ് ആലയങ്ങളിൽ ശിവാലയങ്ങൾ പണിയാൻ പൈസ കൊടുക്കുന്നതും അതിനുവേണ്ടി ശ്രമദാനം ചെയ്യുന്നതും ഏറ്റവും വലിയ പുണ്യമായിട്ട് പറഞ്ഞത്. കാരണം ഈ മരിച്ചുപോയ ആൾക്കാർക്കുള്ള ലോകത്തിൽ ആരും ഇല്ലാത്തത്, ബാക്കിയുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം എവിടുന്നെങ്കിലും പ്രകൃതിയിൽ കിട്ടും. ഇപ്പോൾ ശരീരം വിട്ടു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കാതെ പോയതുകൊണ്ട് ഒരു പ്രത്യേക അവസ്ഥയിലെത്തി നിൽക്കുന്നുണ്ടാവും. എന്നോട് അതിൻ്റെ അവസ്ഥയുടെ ഒരു സ്വഭാവം ചോദിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, മലമ്പുഴ ഡാമിൻ്റെ മുന്നിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ ദാഹിച്ച് വലഞ്ഞ് നിൽക്കുകയാണ്, എടുത്ത് കുടിക്കാൻ ശരീരമില്ല, വെള്ളം കാണാം. മലമ്പുഴ ഡാമിൻ്റെ മുന്നിൽ നിൽക്കുന്നു നിൽക്കുകയാണ്, ആ റിസർവായർ ഇങ്ങനെ പരന്ന് കിടക്കണോ, വെള്ളം കാണാം, ദാഹിക്കുന്നുണ്ട്, എടുത്തു കുടിക്കാൻ ശരീരമില്ല, എന്ത് വെച്ച് എടുത്തു കുടിക്കും? അതെടുത്തു കുടിക്കാനാണ് വംശത്തിൽപ്പെട്ടവർ നനഞ്ഞ വസ്ത്രത്തോടുകൂടി നിന്നിട്ട് കർമ്മം ചെയ്യണത്. ഇത് ഞാൻ പിതൃകർമ്മം പറഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്. പേടിപ്പിക്കാൻ പറഞ്ഞാൽ എന്നോട് ഇന്നാൾ ആരോ ചോദിച്ചു, ശരത്ത് എതിരെ എല്ലാപ്പോഴും ഈ മരണത്തിനെ കുറിച്ച് പറയണത്. ഞാൻ പറയുമ്പോഴും ഏറ്റവും വലിയ ആധ്യാത്മിക വിദ്യാഭ്യാസം നന്നായി മരിക്കാൻ പഠിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ഇത് ഡിപ്രഷൻ ചങ്ങമ്പുഴയുടെ സിസ്റ്റത്തിലല്ല ഇത് പറയണത്. കവി മരണത്തിനെ സെലിബ്രേറ്റ് ചെയ്ത് പറയണം. ഞാൻ മരണത്തിനെ സെലിബ്രേറ്റ് ചെയ്തിട്ടല്ല പറയണത്. ഞാൻ പറയണത് മരണം എന്നുള്ളത് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല എന്ന് എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ പറഞ്ഞത് വീണ്ടും വീണ്ടും അടിച്ചുറപ്പിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു പേടിയെ, ഒരു ഭയത്തിനെ നിങ്ങൾ അതിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ മാത്രമേ അതില്ലാണ്ടാവുള്ളൂ. നിങ്ങൾ പേടിച്ച് ഓടും തോറും എന്താ വെച്ചാൽ അത് പുറകെ വരണ പട്ടിയെ പോലെയാണ്. നിങ്ങൾ തിരിഞ്ഞു നിൽക്കണം, നോക്കുമ്പോഴാണ് അത് പോവുള്ളൂ. ബാക്കിയൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളതാണ്, നമ്മൾ കുട്ടികാലം തൊട്ട് കേട്ട് 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 നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വന്ന് ഭവിച്ചിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലോകത്തിനെ മുഴുവൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മനനം ചെയ്തിട്ട് തൻ്റെതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാൻ. അപ്പോൾ മരണഭയം മാറ്റുക, അതിൽ എല്ലാ
ഇതിൻ്റെ ഉദ്ദേശമാണ് ഈ സംഹിതകളുടെ അവസാനത്തിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് ഇവിടെ ചർച്ച വരുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒന്നും ഒരവസാനമില്ലാത്ത ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഒഴുക്കണി കാണാതൊക്കെ അത് മനസ്സിലാവും. എന്തിനും ഒരു തുടക്കമോ ഒടുക്കോ കാണുന്നില്ല. ഈ ശരീരത്തിനോട് പോലും നമ്മളത് അങ്ങനെയേ തീരും. സദാസന്തുഷ്ടനായിരിക്കും, സദാസന്തുഷ്ടി. കാരണം ഒന്നും നശിക്കുന്നില്ല, ഒന്നും നഷ്ടപ്പെടുന്നില്ല. ആ ബോധത്തിൽ നമ്മുടെ മനസ്സുറക്കി ആ അവസ്ഥയിലെത്തിയ ആദ്യത്തെ ആത്മാവ് ആരാന്ന് ചോദിച്ചാൽ ആ ആളെ നമ്മൾ ശിവൻ എന്ന് വിളിക്കും. അതുകൊണ്ട് ശിവൻ ഒരു വ്യക്തി അല്ല, അതൊരു പദവിയാണ്. ശിവൻ എന്നത് ഒരു പദവിയാണ്. അതുകൊണ്ടാണ് മോക്ഷം കിട്ടിയിട്ടുള്ള വലിയ വലിയ ഋഷിമാര്, സന്യാസിമാർ, സ്ത്രീകളും പുരുഷന്മാരും വ്യത്യാസമില്ലാതെ, അവർ ഗൃഹസ്ഥരും കൂടെ ആവാം, ഒരു നിർബന്ധമില്ല. ശരീരത്തിന് പെണ്ണം വെച്ചിട്ടുണ്ടാവണം. ശരീരത്തിന് പെണ്ണം വയ്ക്കുമ്പോൾ അമ്മയെ നിരാകരിച്ചതിന് തുല്യമാണ്. അതുകൊണ്ടാണ് സന്യാസിക്ക് ശരിക്ക് ശ്രീവിദ്യ പാടില്ലാത്തത്. കാരണം അമ്മ വേണ്ടെന്ന് പറഞ്ഞില്ല, ശരീരത്തിന് പിണ്ടം വെച്ചു. ശരീരം അമ്മയാണ്, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് ആത്മാവ് ശിവനെ മാത്രം മതി എന്നാ പറഞ്ഞു. അർദ്ധനാരീശ്വരൻ പകുതിയായിട്ട് അമ്മയും ഭഗവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു മഹർഷി ശിവനെ മാത്രമേ വന്ദിക്കുള്ളൂ, അമ്മയെ കണക്കാക്കില്ല എന്നുള്ളതുകൊണ്ട് ഒരു വണ്ടായിട്ട് രൂപം കൊണ്ടിട്ട് ഒരു കാലിനെ മാത്രം പ്രദക്ഷിണം വെച്ച കഥയുണ്ട്. കാലിൻ്റെ ഇടയിൽ കൂടെ ശിവന്റെ കാലിനെ മാത്രം അമ്മയെ ഒഴിവാക്കിയിട്ട് അടുത്ത നിമിഷം ശരീരം പോയി അയാൾ തകർന്നു വീണു എന്നാണ് അമ്മ പറഞ്ഞു. നിനക്ക് തന്നെ വേണ്ടല്ലോ. അപ്പോഴാണ് അത്ര അമ്മയുടെ വില മനസ്സിലായത്. കാരണം ഭഗവാനെ ആരാധിക്കണമെങ്കിൽ ഈ ശരീരം ഇവിടെ വേണം. അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ ഭഗവാനെ ആദ്യമായിട്ട് ആ അവസ്ഥയിലെത്തിയിട്ട ആളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രചോദനം കിട്ടേണ്ടത് നമുക്കും എത്താം. മഹാദേവൻ മാത്രമാണ് പ്രപഞ്ചത്തിൽ, നമ്മുടെ ഈ കാണായ പ്രപഞ്ചത്തിൽ നമ്മളോട് പറഞ്ഞത് എന്നെ പോലെ ആവൂ, ഞാനായി തീരൂ, നീ ഞാനാവണാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞത്. ശിവോഹം ആയി തീരാനാണ്, ശിവനായി തീരാനാണ് നമ്മൾ ഓരോരുത്തരുടെയും ശ്രമം എന്ന് നമ്മളെക്കാട്ടിലും തിരിച്ചറിയണ ആളാണ് ഭഗവാൻ. ഞാൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ട് ഭഗവാനെ എൻ്റെ എല്ലാ ദുരിതവും തീർത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ മഹാദേവൻ ആദ്യം ചെയ്യുക, ഓ അങ്ങനെയാണോ ആ ആത്മാവിനെ അങ്ങോട്ട് എടുക്കും. എന്തിനാ നീ ചക്രത്തിൽ കിടന്ന് കഷ്ടപ്പെടണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമുക്കത് പേടിയാ. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ വീട്ടിൽ വെച്ച് ആരാധിക്കാൻ ഇത്രയ്ക്ക് ഭയപ്പെടുന്നത്. അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അദ്ദേഹം. അതിൻ്റെ കാരണം ആ പദവിയിൽ ആദ്യമെത്തി അതിൻ്റെ സുഖം അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ്, മഹർഷീശ്വരന്മാർ ഇവരെ സമാധിയിരുത്തിയാൽ അവരുടെ സമാധിക്ക് മുകളിൽ ശിവലിംഗമാണ് പ്രതിഷ്ഠിക്കുക അല്ലേ. വൈഷ്ണവ സന്യാസിമാരണി വൃന്ദാവനായിട്ട് തുളസിയെ പ്രതിഷ്ഠിക്കുക. ഗുരുവായൂർ ഒരു സമാധിയാണ്, രഹസ്യമായതുകൊണ്ട് നമുക്ക് പറയാൻ പാടില്ല. മമ്മിയൂർ സമാധിയാണ്, കൽപ്പാത്തി വിശ്വനാഥസ്വാമി അത് പ്രതിഷ്ഠിച്ച ലക്ഷ്മി അമ്മാളുടെ സമാധിയാണ്, സ്ത്രീയാണ്. കാശി വിശ്വനാഥൻ സമാധിയാണ്. ലോകത്തെ എവിടെയൊക്കെ ശിവക്ഷേത്രങ്ങളുണ്ടോ അതൊക്കെ സമാധിസ്ഥാനങ്ങളാണ്. കാരണം അതാത് ആത്മാക്കൾ അവിടെ ശിവനായിട്ട് വളർന്നു. അതുകൊണ്ടാണ് ഓരോ സ്ഥലത്ത് ശിവൻ ഓരോ സ്വഭാവവും. ആ വ്യക്തി ജീവിച്ചിരുന്ന സമയത്തുള്ള പ്രത്യേകതകളൊക്കെ അവിടുത്തെ മൂർത്തിക്കുണ്ടാവും. അതൊക്കെ പിന്നെ നമ്മൾ താന്ത്രിക ക്രിയകൾ കൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരും. അതൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ 100 കൊല്ലത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ളതല്ലേ. ഇപ്പോൾ ഈ പറയുന്ന നമ്മൾ ഈ തന്ത്രി എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഈ സിസ്റ്റം ഏറി വന്ന ഒരു 400 കൊല്ലം പഴക്കം. അതിനു മുമ്പുള്ള രീതികളെ വ്യത്യാസം, അതൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു കഴിയും. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് വേറൊരു വിഷയമാണ്. ഭഗവാന്മാർ ഇവിടെ ആരാധിക്കപ്പെട്ടിരുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്താണെങ്കിലും ആ പാശുപതവ്രതത്തിൻ്റെ പാശുപത ജ്ഞാനം കൊടുത്തിട്ട് അതിനുള്ള സാധനങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കേണ്ടത് പറഞ്ഞു കൊടുത്തിട്ട് പാശുപതവ്രതം എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്ത്, അതൊരു വിശേഷപ്പെട്ട വ്രതമാണ്, അത് ഞാൻ ശ്രീകൃഷ്ണൻ്റെ തപസ് പറയുമ്പോൾ അത് പറയാം. അത് കഴിഞ്ഞ് ഭസ്മധാരണത്തിൻ്റെ മഹത്വം, ഭസ്മം ധരിക്കുന്നതുകൊണ്ടുള്ള മഹത്വം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാണെങ്കിലും ചാമ്പലാവേണ്ടതാണ് ഈ ശരീരം എന്ന ബോധം ഉറപ്പിക്കാനാണ് ഈ ഭസ്മം ധരിക്കണമെന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ് ഉപമന്യുവിൻ്റെ തപസ്, ഉപമന്യു മഹർഷിയുടെ തപസ്, ശിവൻ ഉപമന്യുവിന് അനേക
വരങ്ങൾ കൊടുക്കുന്നു. ശൈവ മതങ്ങളിലെ അനവധി പദ്ധതികളിൽ അനവധി വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട് ആ സംഹിത. അത് കഴിഞ്ഞ് അവസാന ഭാഗം വായവീയ സംഹിതയിലെ ഉത്തരഖണ്ഡാണ്. ആ ഉത്തരഖണ്ഡത്തിലെ ഋഷികളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനും ഉപമന്യു മഹർഷിയും തമ്മിൽ കാണുന്നത്, ഉപമന്യു എന്ന് ശ്രീകൃഷ്ണന് പാശ്വതജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നത്, ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ശിവന്റെ പഞ്ചമൂർത്തികളുടെയും, ഞാൻ നേരത്തെ പറഞ്ഞ എട്ട് മൂർത്തികൾ, പഞ്ചഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ആത്മാവ് അഥവാ യജമാനൻ, ഇത്രയും പേര് ചേർന്നാൽ അഷ്ടമൂർത്തി. അഷ്ടമൂർത്തി എന്ന് പേരുള്ള ആൾക്കാരെ നമുക്കറിയാം, പക്ഷെ എന്തായി അഷ്ടമൂർത്തി എന്ന് ആൾക്കാർക്ക് അറിയില്ല. എട്ട് മൂർത്തികളീ കാണായ പ്രപഞ്ചത്തിൽ. എന്തിനാ ഇത് പറയണത്? ഈ കാണായതൊക്കെ ഭഗവാനാണെന്ന് പഠിപ്പിക്കാനാണ് ഇത് പറയണത്. ഈ കാണായതൊക്കെ ഈ അഞ്ചു ഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയതല്ലേ? ഈ അഞ്ചു ഭൂതങ്ങളെ നമ്മൾ കാണുന്നത് എങ്ങനെയാ? സൂര്യനും ചന്ദ്രനും കൊണ്ടാണ് നമ്മൾ കാണുന്നത്. ആ സൂര്യനും ചന്ദ്രനും തന്നെയാണ് ആത്മാവും മനസ്സും. ഇതിൻ്റെയൊക്കെ സാക്ഷിയായിട്ട് യജമാനൻ. ഈ കാണായതൊരു വലിയ യജ്ഞമാണ്. നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചം നടത്തുന്നതിൽ ഭാഗവാക്കാണ്. നമ്മൾ ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ് ആണ്. ആരും വിചാരിക്കരുത് അവരവരുടെ ജന്മം നിഷ്ഫലമാണെന്ന്. ഒരു കാരണം കൊണ്ടാണ് നമ്മളൊക്കെ ജനിച്ചിട്ടുള്ളത്. ആർക്കും നിരാശപ്പെടേണ്ട അവകാശം കൊടുത്തിട്ടില്ല. ഓരോരുത്തർക്കും പ്രാധാന്യമുണ്ട്. ഒരാൾ വേറൊരാളെ കണ്ട് തൊഴുതുകുത്തി നിന്ന് മടങ്ങി നിന്ന് നമസ്കരിക്കണം വീഴണം എന്നുള്ളതുകൊണ്ട് ഒരാൾ വലുത് വേറൊരാൾ ചെറുതുമാവുന്നില്ല. ഭഗവാന്റെ മുന്നിൽ അങ്ങനെ ഒന്നുമില്ല. ആര് ഭക്തൻ, ആര് ദ്രോഹി, ആര് സാധകൻ, ആരാണ് ക്രൂരൻ, ഇതൊക്കെ അദ്ദേഹം നിശ്ചയിക്കണം. നമ്മുടെ നിയമങ്ങളല്ല ഭഗവാന്റെ നിയമങ്ങൾ. പ്രകൃതിയിലെ നിയമങ്ങളൊന്നും നമ്മൾക്കില്ല. നമ്മൾ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാണ്. ജനാധിപത്യം പോലും പ്രകൃതി വിരുദ്ധമാണെന്ന് പറഞ്ഞേ. ഞാൻ ആഫ്രിക്കയിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വന്യജീവി സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നാഷണൽ ജിയോഗ്രാഫിക്കിന് വേണ്ടിയിട്ട് അലഞ്ഞു നട എത്ര മാസക്കണക്കിന് ഞങ്ങൾ കാട്ടിട്ട്. ഞാൻ എവിടെയും ജനാധിപത്യം കണ്ടിട്ടില്ല കാട്ടിൽ. അവിടെ കയ്യൂക്കുള്ളവൻ ദുർബലം നശിക്കും. ഈ അമ്മ കാളിയുടെ രൂപത്തിൽ ഇങ്ങനെ വസിക്കണ സ്ഥലം. സംഹാരം സംഹാരം സംഹാരം, അതേമാതിരി ജനനം ജനനം ജനനം. അന്നപൂർണയും കാണാം, കാളിയും കാണാം, ലക്ഷ്മിയും കാണാം. ശരിക്ക് ശക്തി സാധന ചെയ്യാൻ കൊടും കാട്ടിപ്പോയിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ്. അത് വെറുതെ ഇരുന്ന് കണ്ണടച്ചിട്ട് കണ്ണ് തുറന്ന് പ്രകൃതിയിലേക്ക് നോക്കണം. നമ്മളീ പറയുന്നത് ഒന്നുമല്ല നിയമങ്ങൾ. നമ്മളിന്ന് മാനവിക മൂല്യങ്ങളായിട്ട് ഇൻ്റർനാഷണൽ ഡിസ്കോഴ്സസിലും മറ്റ് ഡയലോഗ്സിലും ഡിസ്കഷൻസിലും മുഴുവൻ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. പ്രകൃതിക്ക് പ്രകൃതിയായിട്ടുള്ള കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് റൂൾസ്. നമ്മൾ മനുഷ്യൻ്റെ സ്വന്തം വിചാരം നമ്മളെന്തോ ഇതിനൊക്കെ വേറിട്ടുള്ളൊരു വസ്തുവാണ്. ഞാൻ തന്നെ പണ്ടേ തമാശയായിട്ട് പറയാറുണ്ട്, ഞാനും എൻ്റെ മൂക്കും കൂടി കല്യാണത്തിന് പോയി എന്ന് പറയുമോ എവിടെയെങ്കിലും? ഓ, ഞാൻ ആ കല്യാണത്തിന് പോയി, ഞാനും എൻ്റെ മൂക്കും കൂടിയാണ് പോയത്. അതുമായിട്ട് പ്രകൃതിയും മനുഷ്യനെന്ന് പറയണത്, പ്രകൃതിയും മനുഷ്യനും പറഞ്ഞ ഞാനും എൻ്റെ മൂക്കും കൂടി എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം പ്രകൃതിയിൽ നിന്ന് വേറിട്ടിട്ട് കാണുന്നതേ അർത്ഥം. ദ്വൈതം അവിടെ തുടങ്ങും. അതേപോലെ ഈ സ്വരൂപം, അഷ്ടമൂർത്തികളുടെ സ്വരൂപം, അഷ്ടമൂർത്തി ധ്യാനം തന്നെ വാസ്തവത്തിൽ ഈ സ്വരൂപം മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞ് ശിവന്റെയും ശിവയുടെയും വിഭൂതികൾ വർണ്ണിച്ച് മഹാദേവന്റെ യഥാർത്ഥ സ്വരൂപം വിവരിച്ച് ആ ശിവനെ ശരണം പ്രാപിക്കുന്നത് മുക്തി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വായു ഭഗവാൻ. അത് കഴിഞ്ഞ് ഭഗവാന്റെ നിത്യശുദ്ധമായിട്ടുള്ള, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായിട്ടുള്ള, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, എല്ലായിടത്തിൻ്റെയും എല്ലാ വസ്തുക്കളുടെയും അന്തര്യാമിയായിട്ടിരിക്കുന്ന, എന്നാൽ എല്ലാറ്റിനും വേറിട്ട് നിൽക്കുന്ന ഭഗവത്ഗീതയെ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാ വസ്തുക്കളുടെയും അകത്തുണ്ട്, എന്നാൽ ഞാൻ അതൊന്നും അല്ലാതായി. സകലത്തിൻ്റെയും അന്തര്യാമിയാണ്, എന്നാൽ ഞാൻ എല്ലാറ്റിൻ്റെയും പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ആ സ്വരൂപത്തെ, ആ സ്വരൂപം തന്നെയാണ് പ്രണവത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് പ്രതിപാദിക്കുന്നത്. പരമേശ്വരൻ്റെ ശക്തിയെ ഋഷികൾ സാക്ഷാത്കരിക്കുന്നത്, ശിവപ്രസാദം കൊണ്ട് പ്രാണികൾക്ക് മുക്തി ലഭിക്കുന്നത്, ശിവസേവാ ഭക്തി, അഞ്ചു പ്രകാരത്തിലുള്ള ശിവധർമ്മങ്ങൾ, ശിവജ്ഞാനം, ശിവൻ്റെ ഉപാസന, ശിവയോഗം എന്താണെന്നുള്ള ഡിസ്കഷൻ, വർണ്ണാശ്രമധർമ്മങ്ങൾ, സ്ത്രീയുടെ ധർമ്മം, പഞ്ചാക്ഷര മഹാത്മ്യം, ഗുരുവിന്ന് മന്ത്രം ലഭിക്കുന്നതും അത് ജപിക്കുന്നതിനുള്ള വിധികൾ, ശൈവതന്ത്രമനുസരിച്ചിട്ടുള്ള ദീക്ഷാവിധികൾ, ശക്തിപാദത്തിൻ്റെ ആവശ്യകത, അതിൻ്റെ ലക്ഷണം. ശക്തിപാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുനാഥൻ കയ്യുയർത്തി ശക്തി കൊടുത്തുകൊണ്ട്. ദീക്ഷ പലതരത്തിലുണ്ട്, അത് പിന്നെ സമയം വരുമ്പോൾ ഞാൻ പറയാം. അതിൽ സ്പർശദീക്ഷ തൊട്ടിട്ട് ശക്തി പാദദീക്ഷ, അങ്ങനെ തൻ്റെ സകല തപസ്സും കൊടുക്കുക. വിവേകാനന്ദന് ശ്രീരാമകൃഷ്ണൻ കൊടുത്ത പോലെ താൻ എന്തൊക്കെ ജന്മങ്ങളായിട്ട് ആർജിച്ചിട്ടും അത് മുഴുവൻ ഒരാൾക്കങ്ങോട്ട് ഒരു അനുഗ്രഹം കൊണ്ടങ്ങോട്ട് കൊടുക്കുക, അതാണ് ശക്തിപാദം. ആ ശക്തിപാദദീക്ഷ
അതിൻ്റെ ആവശ്യകത, അതിൻ്റെ ലക്ഷണം, ഗുരുവിൻ്റെ മഹത്വം, ജ്ഞാനിയായിട്ടുള്ള ഗുരുവിന് എങ്ങനെയാണ് മോക്ഷപ്രാപ്തിക്കുള്ള വഴി മനസ്സിലാക്കേണ്ടത്, ശിഷ്യനെ പരീക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, ശിഷ്യൻ ഗുരുവിനെ എങ്ങനെ തിരഞ്ഞെടുക്കണം, സമയ സംസ്കാരം, സമയാചാര ദീക്ഷ, ഈ സമയാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീവിദ്യ ഉപദേശമുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ പറഞ്ഞു വെറുതെ ഒരു മന്ത്രം ചെല്ലണമെന്നുള്ളതല്ല പറഞ്ഞത്, കൃത്യമായിട്ട് കലശാടിയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു ആരപ്പോ അങ്ങനെയാണെങ്കിൽ ഇത് പറയാൻ പാടില്ല, അതുകൊണ്ടാണ് അവരെ മാനിക്കണം എന്നാണ്. അപ്പം ഈ ചുരുക്കി പറയും, കൗളാചാരം സമയാചാരം എന്ന് നമ്മൾ പറയും. കൗളാചാരം എന്നുള്ളതിനെ കുലാചാരം എന്ന് പറയും. പക്ഷെ കുലാചാരവും കൗളാചാരവും കുറച്ച് വ്യത്യാസമുണ്ട്. കുലാചാരം വെച്ചാൽ അവനവൻ്റെ തറവാടുകളിൽ അനുവർത്തിച്ചു വന്ന, കുലത്തിൽ അനുവർത്തിച്ചു വന്ന രീതി. അതെന്താണോ കാരണവർ ചെയ്തിട്ടുള്ളത് അത് അതേപടിയെ ചെയ്യാൻ പാടും. അവിടെ പോയിട്ട് വെള്ളം കലക്കരുത്, ക്ഷേത്രതന്ത്രം മന്ത്രം എന്നൊന്നും പറഞ്ഞിട്ട് മാറ്റാൻ പാടില്ല. അവരമ്മയ്ക്ക് എന്ത് കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടോ അത് മദ്യമാംസങ്ങളാണെങ്കിൽ അത് തന്നെ കൊടുക്കണം, മാറ്റാൻ പാടില്ല. ഞാൻ കുലദേവത പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും പാഞ്ചാര പായസം ആക്കിയതിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത്. ഞാൻ ഗുരുവായൂരപ്പൻ്റെ മടിയിലിരുന്നിട്ട് അത് പറഞ്ഞു, ഭഗവാൻ സ്വന്തം പരദേവതയാണ്, തടത്തേരിയത്ത് അവൻ ആ അമ്മ നന്നായി നോക്കണ ആളാണ്, ഭഗവാൻ നിയമം തെറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വന്തം അമ്മ നന്നായിട്ട് നോക്കേണ്ട ചുമതല നമുക്കുള്ളത് കൊണ്ട് സന്ദർഭം വന്നപ്പോൾ ഞാൻ പറഞ്ഞു. അതുപോലെ കൗലാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗുരുപരമ്പരയിൽ നിന്ന്, ശിവനിന്ന് തുടങ്ങുന്ന ഒരു ഗുരുപരമ്പരയിൽ അനുവർത്തിച്ചു വന്നിട്ടുള്ള ബാഹ്യദ്രവ്യങ്ങളോട് കൂടിയിട്ടുള്ള പൂജാ കാര്യങ്ങളോട് കൂടിയിട്ടൊക്കെയുള്ള അതി സങ്കീർണമായിട്ടുള്ള ഒരു ആരാധനാ രീതിയാണ് കൗള. കുലത്തിൽ ഏതെങ്കിലും പൂർവ്വകാരണവരായിരിക്കും ആദ്യത്തെ ഗുരു കുലാചാരത്തിൽ. പക്ഷെ കുലവും കൗളവും മാറി മാറി ഉപയോഗിക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. പക്ഷേ യഥാർത്ഥ കൗളം എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തെ ഗുരു ശിവനാണ്. ശിവൻ നന്ദികേശ്വരൻ തുടങ്ങി ഇങ്ങനെ ക്രമത്തിൽ വന്ന് നാദസമ്പ്രദായവും മറ്റ് അനവധി സമ്പ്രദായങ്ങളിലും കൂടെ വന്ന് ഇന്ന് നമ്മളിൽ എത്തി നിൽക്കുന്ന നമ്മുടെ സ്വഗുരു, പരമഗുരു, പരമേഷ്ഠി ഗുരു, പരാപര ഗുരു, ഇങ്ങനെയാണ് ക്രമം. അങ്ങനെ മേലോട്ട് അങ്ങനെ അവസാന ശിവനിലെത്തും. നമ്മുടെ ഗുരു, ഗുരുനാഥൻ്റെ ഗുരു, ഗുരുനാഥൻ്റെ ഗുരുനാഥൻ്റെ ഗുരു, ആ അദ്ദേഹത്തിൻ്റെ ഗുരു, അങ്ങനെ ആ ക്രമത്തിൽ മേലോട്ട് മേലോട്ട് ചെല്ലും ആ പരമ്പരയിൽ. ഇതിലൊക്കെ ബാഹ്യദ്രവ്യങ്ങൾ വെച്ചിട്ടാണ്, കാണാവുന്ന ഒരു ശ്രീചക്രത്തിൽ കാണാവുന്ന വസ്തുക്കളിൽ പൂജ കഴിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. സമയാചാരത്തിൽ അതല്ല, സ്വന്തം ശരീരം തന്നെ വിഗ്രഹം, ശ്രീചക്രം ശരീരം തന്നെ, അല്ലെങ്കിൽ ശിവലിംഗം ഈ ശരീരം തന്നെ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഈ ശരീരം തന്നെ. എന്നിട്ട് അകത്തേക്ക് പൂജയാണ്, തൻ്റെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങളും ആവരണങ്ങളായിട്ട് സങ്കല്പിച്ചിട്ട് മനസ്സുകൊണ്ട് സൂക്ഷ്മമായിട്ട് അത് ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ മറ്റേ ഭാഗം വിട്ടുപോരുത്. ഒരു കഥയുണ്ട്, തമിഴ്നാട്ടിലുണ്ടായതാ പണ്ട്, ഒരു ചോളൻ, ചോളനോ പാണ്ഡ്യനോ ഒറ്റയാണ്, ഒരു മഹാശിവക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു അത്രേ. ആ ശിവക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭക്തനാണ്. അപ്പം ഭഗവാനെ പോയിട്ട് ക്ഷണിക്കുകയാണ്, ക്ഷേത്രം പണിതു, ക്ഷേത്രം പണിതിട്ട് ഭഗവാനെ പോയിട്ട് മറ്റൊരു ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷണിക്കുകയാണ് ഭഗവാനെ. അദ്ദേഹം ഭഗവാനെ ഒരു വ്യക്തിയായിട്ട് കാണുന്ന ആളായിരുന്നു, അല്ലാണ്ട് നമ്മളെ മാതിരി ആവശ്യത്തിന് വിളിക്കുക, ആവശ്യം കഴിഞ്ഞാൽ മറക്കുക, അങ്ങനെയല്ല. അദ്ദേഹം പോയി, പോയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങേക്കൊരു അമ്പലം പണിതിട്ട് അങ്ങേ തന്നെയാണ് പ്രതിഷ്ഠിക്കുന്നത്, ചടങ്ങിന് അങ്ങ് വരണം, അതിഥിയായിട്ട് വിളിക്കാൻ പോയതാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത്രാം തീയതിയാണ്. അയ്യോ അന്ന് എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ? അത് ഇന്നൊരാൾ, ഉദാഹരണത്തിന് അവൻ്റെ പേര് രാമനോ അങ്ങനെ എന്തോ ഒരു തമിഴ് പേരാണ് ശരി, അദ്ദേഹം ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട്, മഹാക്ഷേത്രമാണ്, എനിക്ക് അതിൻ്റെ ചടങ്ങിന് പോയേ പറ്റൂ, എന്നെ ക്ഷണിച്ചിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ രാജ്യം, എൻ്റെ രാജ്യത്ത് ഇങ്ങനൊരു എന്നെക്കാളും വലിയ ക്ഷേത്രം പണിയുള്ള ഒരാളോ എന്ന് പറഞ്ഞിട്ട് ചാരന്മാരെ കൂട്ടി അന്വേഷിച്ചപ്പോൾ ഈ രാജ്യത്തിൻ്റെ അതിർത്തിയുടെ അടുത്തൊരു കുടിലൊരുത്തം താമസിക്കുന്നുണ്ട്, അയാളാണ് ഈ പറഞ്ഞ ആൾ. അപ്പം ആ കുട്ടനെ അവിടെ ചെന്നു, പുള്ളി ഒരു ഈഗോട് കൂടിയിട്ടാണ് ചെല്ലുന്നത്, താൻ ഇത്ര എന്നെക്കാളും വലിയൊരു ക്ഷേത്രം പണിതിട്ട്, ഞാൻ എവിടെ രാജാവേ, ഞാൻ അങ്ങനെ ഒരു ക്ഷേത്രമൊന്നും പണിതിട്ടില്ല എന്ന് പറഞ്ഞു. അതെ, താൻ പണിതിട്ടുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ എന്നാണ് പറയും എന്നോട്. അപ്പം പറഞ്ഞു, ഞാൻ അനേക വർഷങ്ങളായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഭഗവാന് ഞാനൊരു ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ പ്രതിഷ്ഠാദിനം ഈ വരണ ദിവസമാണ് പ്രതിഷ്ഠിക്കാൻ പോണത്, അന്നാണോ അങ്ങേടിയും പ്രതിഷ്ഠാദി വെച്ചു. അത് കേട്ടപ്പോൾ രാജാവ് നമസ്കരിച്ചു എന്നാ പറഞ്ഞു. അതായത് മനസ്സിൽ പണിത ക്ഷേത്രം, അതിനെ അന്തര്യാഗം എന്ന് പറയും. ബഹിർയാഗം നമ്മൾ ഈ പുറമേ ചെയ്യുന്നതൊക്കെയാണ്, അന്തര്യാഗം അകത്ത് ചെയ്യുന്നതാണ്. അകത്ത് ആത്മാവിങ്കിലേക്ക് സമർപ്പിക്കുക, സകലതും ആത്മാവിലേക്ക് ആഹുതി കൊടുക്കുക, എന്നിട്ട് ആ ബ്രഹ്മത്തെ അനുഭവിക്കുക. നാരായണാർപ്പണം, ശിവാർപ്പണം, ശക്തിയർപ്പണം, അർപ്പിക്കുക, അർപ്പിക്കുക, അർപ്പിക്കുക,
ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം മാത്രമല്ല, എല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിരന്തര സ്മരണ വരണമെങ്കിൽ നിരന്തരമായിട്ട് അർപ്പിക്കണം. അതിന് ഗുണദോഷ വിചാരം പാടില്ല. ഒരു 5-star കഴിക്കുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട് ഒരു കുട്ടിക്ക്. ആ കുട്ടിക്ക് അത് ഭഗവാന് കൊടുക്കണമെന്ന് സങ്കല്പിക്കാൻ നിങ്ങൾ പഠിപ്പിച്ചാൽ ആ കുട്ടി തീർച്ചയായിട്ടും എത്തേണ്ട സ്ഥലത്തെത്തും. നീ കഴിക്കണത് ഗുരുവായൂരപ്പൻ കഴിക്കണമെന്ന് അല്ലെങ്കിൽ മഹാദേവൻ കഴിക്കണം അല്ലെങ്കിൽ അമ്മ കഴിക്കണമെന്ന് ആ കുട്ടിയെ പഠിപ്പിച്ചാൽ ഇതിൽ കവിഞ്ഞിട്ട് വലിയൊരു ആധ്യാത്മിക വിദ്യാഭ്യാസം നിങ്ങൾക്ക് കൊടുക്കാനില്ല. ഒരു കളിപ്പാട്ടം കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം ഭഗവാന് കൊടുക്കാൻ പഠിപ്പിക്കുക. വേറൊരാളെ അടിക്കുമ്പോൾ ഉപദ്രവിക്കുമ്പോൾ ആ നീ ഭഗവാനെയാണ് അടിക്കണമെന്ന് പഠിപ്പിക്കുക. ഇതിൽ കവിഞ്ഞിട്ട് എങ്ങനെ നോൺ വയലൻസ് പഠിപ്പിക്കാൻ പറ്റും? എല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാമം പോലും ഭഗവാന് സമർപ്പിച്ച് ചെയ്യുമ്പോഴേ അത് പ്രണയവും ഭക്തിയാവുള്ളൂ. അങ്ങനെ സാധിക്കണം. ലൗകികത്തിൽ ജീവിക്കുന്നവർക്ക് മോക്ഷം കിട്ടില്ല എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല? ആധ്യാത്മജ്ഞാനം കിട്ടുന്ന എവിടെ എഴുതി വെച്ചിട്ടില്ല? രണ്ടുപേരും ഗൃഹസ്ഥന്മാരാ, മഹാദേവനും ഭഗവാനും ഗുരുവായൂരപ്പനും ഗൃഹസ്ഥന്മാരാ. മഹാവിഷ്ണുവിനെ ത്രിലോകി ഗൃഹസ്ഥായ വിഷ്ണു നമസ്തേ എന്നല്ലേ ആചാര്യസ്വാമികൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇതും ത്രിലോകി ഗൃഹസ്ഥനാണ്. അപ്പോ നിരന്തരമായിട്ട് സ്മരിച്ച് നിരന്തരമായിട്ട് അവനവന്റെ അകത്തുള്ള ആത്മാവെങ്കിലേക്ക് ആഹുതി ചെയ്ത് അർപ്പിച്ച് 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 നമുക്ക് എത്തേണ്ട സ്ഥലത്തെത്താൻ പറ്റും. സമയക്രമം, സമയാചാരം എന്ന് പറയുന്നത് ഈ അന്തർയാഗമാണ്. ശരീരത്തെ തന്നെ ചക്രമായിട്ടോ ലിംഗമായിട്ടോ സങ്കല്പിച്ച് അതിൻ്റെ ആവരണങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞു ശിവൻ 5 ആവരണം അല്ലെങ്കിൽ അമ്മയ്ക്ക് 9 ആവരണം എന്നൊക്കെ പറഞ്ഞാൽ ആവരണാദി പൂജകളൊക്കെ സ്വന്തം ശരീരത്തിൽ മന്ത്രത്തോടു കൂടിയിട്ട് ദ്രവ്യത്തോടു കൂടിയിട്ട് മനസ്സ് സങ്കല്പിച്ച് ചെയ്യാം. അപ്പോൾ ഒരു ശർക്കര പായസം ഉണ്ടാക്കുമ്പോൾ ഉടനെ ശർക്കര പായസം ഞാനിതാ ദിവേക്കല്ല, തീ കൂട്ടുന്നു, മനസ്സിലൊരു പാത്രം വയ്ക്കുന്നു, അവിടെ ഇതൊക്കെയുണ്ട്, പണിയുണ്ട്. ഇത് ശീലിക്കുന്നതാണ് ഏറ്റവും വലിയ സാധനം. അതുകൊണ്ടാണ് മാനസപൂജയ്ക്ക് ഇത്രയ്ക്ക് പ്രാധാന്യം. മാനസപൂജ നിങ്ങൾ ശീലിക്കുന്ന ചെറിയ മാനസപൂജ, ഭഗവാനെ കാണുക, ഗുരുവായൂരപ്പനോ മഹാദേവനെയോ കാണുന്ന സമയത്ത് അദ്ദേഹത്തിനാണെങ്കിൽ അഭിഷേകം വളരെ ഇഷ്ടമാണ്. അപ്പം കണ്ട ഉടനെ തന്നെ ഭഗവാൻ ആദ്യം കുറച്ചങ്ങോട്ട് ജലം അങ്ങോട്ട് കൊടുക്കുക. ഭഗവാനേതാ ഞാൻ അങ്ങേക്ക് സകല ജലങ്ങളും സകല പുണ്യതീർത്ഥങ്ങളെന്നുള്ള ജലം കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് സങ്കല്പിക്കുക. ആ സങ്കല്പിക്കുക നമ്മുടെ ഹൃദയത്തിലൊരു തണുപ്പ് അങ്ങോട്ട് വരാൻ തുടങ്ങും. ശിവലിംഗ അഭിഷേകം ചെയ്യണ ആൾക്കാർക്ക് അറിയാം, ചെറിയൊരു ശിവലിംഗമൊക്കെ വെച്ച് അഭിഷേകം ചെയ്യണവരുണ്ടാവും. അഭിഷേകം ചെയ്യുക, അഭിഷേകം ചെയ്യുക, നമുക്ക് അകത്തൊരു തണുപ്പ് വരാം. അതെന്താ കാരണം? ഇതിലിരിക്കുന്ന ഈ അകത്തുള്ള ആളാണ്. അതുകൊണ്ടാണ് ഇവിടെ അനുഭവിക്കുന്നത്. ഒരു ക്ഷേത്രത്തിലേക്ക് ചെന്നിട്ട് നമുക്ക് തൃപ്തി എപ്പോഴാണ് വരുന്നത്? അകത്തുള്ള ആള് അവിടെയുള്ള ആൾ ഒന്നാണെന്നുള്ളൊരു തിരിച്ചറിവ് അകത്തുള്ള ആൾക്ക് ഉണ്ടാവുമ്പോഴാണ്. പക്ഷെ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ചിലവർക്ക് ശബരിമല ചെന്നിട്ടോ ഗുരുവായൂർ ചെന്നിട്ടോ ഒറ്റ തള്ളിന് ഒരു നോക്കേ കണ്ടെങ്കിൽ തൃപ്തിയായിട്ട് തൊഴുതു പോയി. അകത്ത് തിരിച്ചറിവ് വരാത്തവന് തൃപ്തിയാവുകയില്ല. ഏറ്റവും കഷ്ടപ്പെട്ട് മണിക്കൂർ കണക്കിന് ക്യൂ നിന്നിട്ടും 1 സെക്കൻഡാണ് കാണാൻ കിട്ടും. അതിനെയാണ് ഭഗവാൻ അനുഗ്രഹം. എന്താ ഈ അനുഗ്രഹം? മറ്റത് ഞാൻ ഒന്നാണെന്ന് ആക്കുക, ഇതും അത് ഒന്നാണെന്നുള്ള തിരിച്ചറിവ് ഗ്രഹിക്കുക, അതാണ് അനുഗ്രഹം. അത് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിക്കാനുള്ള അനവധി പരീക്ഷകൾ, അനവധി പദ്ധതികൾ ഉള്ളതിൽ ഏറ്റവും ഉയർന്ന മാർഗം ഈ സമയാചാര ദീക്ഷ. ആ ദീക്ഷയുടെ വിധി അതെങ്ങനെ കൊടുക്കണം ഇത് പഠിപ്പിക്കണമല്ലോ. ഒരു ഗുരുനാഥൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എങ്ങനെ ചെയ്യണം, അതിനൊരു ചിട്ടയും കണക്കൊക്കെ ഉണ്ട്, മന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ സൂര്യനമസ്കാരം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളോടുകൂടി ചെയ്യേണ്ടതാണ്. ഇന്നിപ്പോൾ സൂര്യനമസ്കാരം മന്ത്രത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ചെയ്യണത്, കാര്യമില്ല. മന്ത്രശബ്ദം ശരീരത്തിൽ നമ്മുടെ നാഡീഞ്ഞരമ്പുകളെയും നമ്മുടെ രാസവസ്തുക്കൾ ശരീരത്തിലെയും, നമ്മൾ ആത്യന്തികമായിട്ട് രാസവസ്തുക്കളുടെ ഒരു വലിയ സമ്മേളനമാണ്. അതിനെ ഒരു പ്രത്യേക തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്തിക്കേണ്ട ഒരു ചൈതന്യത്തിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മന്ത്രം ചൊല്ലുമ്പോൾ. ഇപ്പോൾ പഞ്ചാക്ഷരം, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. ഒരാളെന്നോട് പറഞ്ഞു, ഒരു ഉന്നതനായിട്ട് ഒരു മഹാത്മാവായിട്ടൊരാൾ, അദ്ദേഹത്തെ ഞാൻ ആ ഒരു തവണ കണ്ടിട്ടുള്ളൂ തിരുവണ്ണാമല വെച്ചിട്ട്, നമ്മൾ പഞ്ചാക്ഷരം നമശിവായ ഇന്ന് ചെല്ലുന്നത് ചെല്ലേണ്ട രീതിയിലല്ല, ആ രീതി എന്നോ മറഞ്ഞുപോയി. കാരണം അത് ചെല്ലേണ്ട രീതിയിൽ ഒരു പ്രാവശ്യം ചെല്ലിയാൽ നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നു. ഇന്ന് ഇത്ര ശ്വാസകാലത്തിൽ ഒരു പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞിട്ടാണ്,
അതിന് തന്നെ അനവധി മെത്തേഡുകളുണ്ട്. ഓരോ അക്ഷരത്തിൽ ബലം കൊടുക്കാം, അക്ഷരം മാറ്റി മറിച്ചുകൂടാം. തിരുമന്ദിരം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, തിരുമൂലനായനാരുടെ. ചിദംബരം ക്ഷേത്രമാണ് അദ്ദേഹത്തിൻ്റെ സമാധി, ചിദംബരത്ത് സമാധി അദ്ദേഹമാണ്. അവിടെ ചിദംബര രഹസ്യം എന്ന് പറഞ്ഞ അറ, ആ അറയിലാണ് അദ്ദേഹത്തിൻ്റെ സമാധി ഇരിക്കുന്നത്. ആകാശലിംഗമാണ് അവിടെ, അറയാണ് പ്രതിഷ്ഠ. നമ്മൾ ചിദംബരം എന്ന് പറഞ്ഞ ഉടനെ നടരാജനാണ് പ്രതിഷ്ഠാവുന്നത്, അല്ല. നടരാജൻ ഉത്സവമൂർത്തിയാണ്. നമ്മൾ തൊഴണ വിഗ്രഹം തന്നെ പുറത്ത് തേരിൽ എഴുന്നള്ളിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണത്. എവിടെയെങ്കിലും തൊഴണ അമ്മയെ നമ്മൾ പുറത്തേക്ക് എഴുന്നള്ളിക്കോ? തടമ്പല്ലേ പുറത്തു പോകുള്ളൂ. അവിടെ നടരാജൻ പുറത്തേക്ക് എഴുന്നള്ളി, പക്ഷെ ലിംഗം ആകാശലിംഗം അടച്ചു കെട്ടിയ അറയാണ്. ആകാശത്തിന് അങ്ങനെയല്ലേ നമുക്ക് ലിംഗമാക്കാൻ പറ്റുള്ളൂ, ഒരറ അടച്ചു കെട്ടാം. ആകാശലിംഗം ഇരിക്കുന്ന സ്ഥലം ചിദംബരം, വായുലിംഗം ഇരിക്കുന്ന സ്ഥലം ശ്രീകാലഹസ്തി. അടച്ചു കെട്ടിയ ശ്രീകോവിലാണ്. അകത്ത് കണ്ണപ്പൻ്റെ ഒരു പ്രതിമ കാണാം, ഒറ്റ ജനലില്ല, പക്ഷെ എല്ലാ വളക്കുകളും ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴും, കാരണം വിഗ്രഹം വായു. ശ്രീകാലഹസ്തി, കാലഹസ്തി എന്ന് പറയല്ലവരും, പക്ഷെ അതിനെ ശ്രീകാലഹസ്തി എന്ന് പറയണം. ശ്രീച്ച എട്ടുകാരി, വിഷം മഹാലക്ഷ്മി എന്നൊക്കെ അർത്ഥം. ഇവിടെ എട്ടുകാരി, കാലൻ പാമ്പ്, ഹസ്തി ആന, ഇവർ മൂന്ന് പേരും കൂടെയാണ് അത് പ്രതിഷ്ഠിച്ച്. അതിൻ്റെ മഹാത്മ്യമൊക്കെ പിന്നെ എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പോൾ പറയാം, ഒരു അതിൻ്റെ ഒരു അവസരം ഭഗവാൻ തരികയാണെങ്കിൽ. പിന്നെ മൂന്നാമത്തെ ലിംഗം അഗ്നിലിംഗം, പഞ്ചഭൂതങ്ങളിൽ അരുണാചലം, അതിൻ്റെ കഥപ്പ് ഇതിൽ വരും. നാലാമത്തെ ലിംഗം തിരുവാനേക്കാവൽ എന്ന് പേരോട് കൂടിയിട്ട് ശ്രീരംഗത്തിൻ്റെ അടുത്ത് ജലം. ഇതൊക്കെ അമ്മ പ്രതിഷ്ഠിച്ച കേട്ടോ. അമ്മയ്ക്ക് അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെടും, അപ്പോൾ അമ്മ പോയിട്ട് തപസ് ചെയ്യും, ഏതെങ്കിലും ഒരു ഭൂതരൂപത്തിൽ ധ്യാനിക്കും, അവിടെ അച്ഛൻ പ്രത്യക്ഷപ്പെടും. ഇവിടെ ജലമായിട്ടാണ് വന്നത്, തിരുവാനേക്ക ജലം കൂട്ടിയിട്ട് അമ്മ ഉണ്ടാക്കിയ വിഗ്രഹം. എന്നും നനഞ്ഞാ കിടക്കുക ആ ശിവലിംഗത്തിൻ്റെ താഴ്വശം. തിരുവാനേക്കാവൽ ശ്രീരംഗം ക്ഷേത്ര കാവേരിയുടെ അക്കരയാണ് തിരുവാനേക്കാവൽ. ഇപ്പുറത്ത് ഭഗവാൻ നാരായണനായിട്ട് കിടക്കും, ശയിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പഞ്ചഭൂത സ്ഥലങ്ങളുടെ അവസാനത്തത് കാഞ്ചിയിൽ ഏകാംബരനാഥൻ, ഏകാംബരേശ്വരൻ എന്ന് പറയും, ഭൂമിയാണ്, പൃഥ്വിലിംഗം. അങ്ങനെ അഞ്ച് ലിംഗങ്ങളാണ് അവിടെ. അപ്പം ഈ പഞ്ചഭൂതങ്ങളുടെ സ്വരൂപത്തിൽ നമുക്ക് ഭഗവാനെ ആരാധിക്കുന്നത് വിട്ട് ഇതിന് പകരം അകത്തേക്ക് ആരാധിക്കുക, അത് സമയാചാരം. അതുമാതിരി ഷഡദ്വശോധന വിധി, അതൊരു ചടങ്ങാണ്, ശുദ്ധീകരണ ക്രിയയാണ്. സാധക സംസ്കാരം, ഗുരു ശിഷ്യനെ ആചാര്യനായിട്ട് അഭിഷേകം ചെയ്യുക, മാനസിക പൂജയുടെ വിധി, പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ജപം, ഹോമകുണ്ഠങ്ങളുടെ വേദി നിർമ്മാണം എങ്ങനെയാണ്, എങ്ങനെ ഹോമം ചെയ്യണം, എങ്ങനെ പൂർണ്ണാഹുതി ചെയ്യണം. പൂർണ്ണാഹുതി അവസാനം എല്ലാം ഹോമിക്കുന്നത്, നമ്മൾ കർപ്പൂരം കാണിക്കുന്നത് ഈ പൂർണ്ണാഹുതിയാണ് വാസ്തവത്തിൽ, പൂജയുടെ അവസാനത്തിൽ. അത് പൂർണ്ണാഹുതിയുടെ പകരമാണ് അത് ചെയ്യണത്. ഭസ്മ സംഗ്രഹം, എങ്ങനെ ഭസ്മം എടുക്കണം, നമ്മൾ ഹോമകുണ്ഠത്തു നിന്ന് ഭസ്മം, നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ഹോമം കഴിഞ്ഞു പൂജാരി പോയി അത് കുറച്ചേരം കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പോവും അല്ലേ, അതല്ലേ പതിവ്. അതെടുക്കാനുള്ളൊരു വിധിയുണ്ട്, അതെടുക്കേണ്ട രീതിയിലേ ഭസ്മം വരാൻ പാടുള്ളൂ. മനുഷ്യൻ മരിച്ചാൽ കത്തിച്ചിട്ട് സഞ്ചാരം നടത്തുന്നില്ലേ നമ്മൾ വൃത്തിയായിട്ട്, എന്തുകൊണ്ട് ഹോമത്തിൻ്റെ കുണ്ടത്തുനിന്ന് വൃത്തിയായിട്ട് ഭസ്മം എടുത്തുകൂടാ? അപ്പൊ ഭസ്മ സംഗ്രഹത്തിൻ്റെ വിധി, രക്ഷണം, അത് എങ്ങനെ ശുദ്ധമായിട്ട് സൂക്ഷിച്ചു വെക്കണം. ഭസ്മം എപ്പോഴും രക്ഷയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഗണദേവപ്രസാദത്തിനെ രക്ഷ എന്നാ പറയുക, ചില സ്ഥലങ്ങളിൽ രക്ഷ തൊട്ടുപോയി വരും ആ കറുത്ത പ്രസാദത്തിന്, അത് രക്ഷയാണ്. കാമ്യകർമ്മത്തിന്, ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്, നമുക്ക് എല്ലാം മോക്ഷം മാത്രം പോലല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ കാര്യങ്ങളും നടക്കണം, നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങളും നമുക്ക് സാധിച്ചു കിട്ടാനുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട്, കാമ്യകർമ്മത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ഭഗവാനെ പൂജിക്കണം എന്നാണ് പറയുന്നത്. അവിടെ അമ്മ വരണം, ഒറ്റയ്ക്കിരുന്ന ഒന്നും കിട്ടില്ല. ശുദ്ധ പഞ്ചാക്ഷരമായിട്ട് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ മോക്ഷമല്ലാണ്ട് ഒന്നും കിട്ടില്ല. ശിവലിംഗങ്ങൾ വീട്ടിൽ വെച്ച് പൂജിക്കുന്നതിൽ പറയാറുണ്ട്, വെളുത്ത ശിവലിംഗം ശുദ്ധ പഞ്ചാക്ഷരമാണ്, മാർബിൾ കൊണ്ടൊക്കെ ഉള്ളു. കറുത്ത ശിവലിംഗങ്ങളിൽ അമ്മയുണ്ടാവുന്നു. ശക്തിസഹിതനായിട്ട് മാത്രം അമ്മയാണ് കൈപിടിച്ച് വരൂ, നമ്മുടെ മക്കൾക്ക് വേണ്ട എന്താ വെച്ചാൽ ചെയ്തു കൊടുക്കൂ, അവരുടെ അങ്ങോട്ട് വിളിച്ചിറക്കി കൊണ്ടുവരികയാണ് നമ്മുടെ. എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ അച്ഛൻ, പക്ഷെ നീ പറഞ്ഞുകൊണ്ട് ഞാൻ വരാം, എന്തും തരാൻ പോകുന്ന ആളാ. കുബേരനെ ലോകപാലകനാക്കിയതും സകല സമ്പത്തിൻ്റെ ഉടമയാക്കിയതും ഭഗവാനാണ്. കുബേരന് മാത്രമാണ് ഒരു വിശേഷ സ്ഥാനമുള്ളത്, ഭഗവാന്റെ ഫ്രണ്ടാ, സുഹൃത്താണ്. അപ്പൊ കാമ്യകർമ്മത്തിന് വേണ്ടി ശക്തിസഹിതനും പഞ്ചമുഖനുമായിട്ടുള്ള അഞ്ചു മുഖത്തോടു കൂടി പൂജിക്കുകയാണെന്നാണ്, ഒറ്റ മുഖത്തോടെയല്ല.
അഞ്ചു മുഖത്തോടുകൂടി പൂജിക്കുന്ന ഭഗവാനെ പൂജിക്കേണ്ട ക്രമം എന്താണ്? ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ലോകത്തെ കാര്യങ്ങൾ. അതേമാതിരി പരലോകത്തിലും നമുക്ക് സകലവിധ ഫലങ്ങളെയും തരണം ആ ശിവലിംഗത്തിൻ്റെ മഹാത്മ്യവിധി, ആ ശിവലിംഗ മഹാവ്രതം എങ്ങനെ എടുക്കണം, ഒരു ലിംഗോപാസന എങ്ങനെ ചെയ്യണം, അഷ്ടാംഗയോഗത്തിൻ്റെ വിധി എന്താണ്, യോഗ വിഗ്രഹങ്ങൾ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധ്യാനം, ശിവയോഗിയുടെ മഹത്വം, ശിവക്ഷേത്രത്തിൽ വെച്ച് മരണം ഉണ്ടായാലുള്ള മോക്ഷത്തിൻ്റെ ലാഭം, വായുദേവൻ അപ്രത്യക്ഷനാവണം, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്. സരസ്വതി നദിയിലുള്ള അവഭൃത സ്നാനം, ഏത് യാഗം കഴിഞ്ഞാലും സത്രം കഴിഞ്ഞാലും ഒരു അവഭൃതമാണ് ആറാട്ട് എന്ന് പറയും നമ്മൾ ഉത്സവത്തിന്. ആറാട്ട് തന്നെയാണ് അവഭൃതം. ആ അവഭൃത സ്നാനം നടത്തുകയാണ് സരസ്വതി നദിയിൽ ഇറങ്ങിയിട്ട്. അന്ന് സരസ്വതി നദി പറ്റിപ്പോയിട്ടില്ല ഈ കഥ നടന്ന കാലത്ത്. ആ പ്രയാഗയിലെ ഇപ്പോൾ സരസ്വതി നദിയിലുള്ള അവഭൃത സ്നാനം, കാശിയിൽ വെച്ചുള്ള ദിവ്യതേജസ്സിൻ്റെ ദർശനം, ഋഷികൾ ബ്രഹ്മാവിൻ്റെ സമീപത്ത് ചെല്ലുന്നത്, ബ്രഹ്മാവ് അവരെ സിദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് മേരുപർവ്വതത്തിൻ്റെ കുമാരശിഖരം എന്ന് പറയുന്ന കൊടുമുടിയിലേക്ക് പറഞ്ഞയക്കുന്നതും, മേരുഗിരിയിലുള്ള സ്കന്ദ സരോവരം എന്നു പേരുള്ള തടാകത്തിൽ വെച്ചിട്ട് മുനികൾ സനൽകുമാര മഹർഷിയെ കാണുന്നത്. അഞ്ചു വയസ്സുള്ള കുട്ടികളാണ്, സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ, അല്ലേ? മൂന്ന് വയസ്സ് തൊട്ട് അഞ്ച് വയസ്സ്, മൂന്ന് വയസ്സ്, ചിലർ അഞ്ച് വയസ്സ് എന്ന് പറയും. അഞ്ച് വയസ്സിൻ്റെ മുകളിലല്ല അവരുടെ, അവരാണ് ജയവിജയന്മാരെ ശപിച്ചതെന്നോ. നിങ്ങൾ ഭഗവാന്റെ അടുത്ത് ഇത്രയും കാലം നിന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധി ഉറച്ചിട്ടില്ലല്ലോ ജ്ഞാനികളെ തിരിച്ചറിയാമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ട് കുറച്ച് പഠിച്ചിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് എന്തുണ്ടായി? ഭഗവാന്റെ മഹത്തായ അവതാരങ്ങളുണ്ടായി. ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളായിട്ട് ജനിച്ചു. അപ്പം എന്താ, വരാഹവും നരസിംഹം ഉണ്ടായി. ശ്രീരാമ ലക്ഷ്മണന്മാരായിട്ട് ഭഗവാൻ ജനിക്കാൻ കാരണം രാവണ കുംഭകർണന്മാരായിട്ടുള്ള ജനനം, ശിശുപാല ദന്തവക്രന്മാരായിട്ട് ജനിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണ അവതാരം ഉണ്ടായി. അപ്പോൾ ഈ സനത്കുമാര മഹർഷി, സനൽസുജാതീയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം തന്നെയുണ്ട് ഈ ഭാരതത്തിൽ. അത് വേദാന്തത്തിനെ പഠിപ്പിക്കണം. ഇതൊക്കെ സനത്കുമാര മഹർഷി, അതായത് ദക്ഷിണാമൂർത്തിയുടെ പാദങ്ങളിൽ നാല് പേരിരിക്കാൻ കാണാറുണ്ട്, ദക്ഷിണാമൂർത്തിയുടെ ഫോട്ടോകളിൽ അവരാണ്. ശരിക്കും അവരെ ഋഷിമാരായിട്ടാണ് വരയ്ക്കാറ് ചിത്രങ്ങൾ. ശരിക്കും ഒരു കൊച്ചു കുഞ്ഞുങ്ങളാണ്, കോണം കൊടുത്തിട്ടുള്ള ഉണ്ണികളാണ്. ബ്രഹ്മദേവൻ ആദ്യം ജനിച്ച മക്കളാണ്. അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, അവർ വഴിയാണ് പുരാണങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടത്. അവർ വഴിയാണ് പല വിദ്യകളും പ്രചരിപ്പിക്കപ്പെട്ടതെന്നുള്ളതാണ്. അവർ ശരിക്കും ആദ്യത്തെ ശുദ്ധ ജന്മങ്ങളാണ്. നമസ്കരിക്കേണ്ടവരാണ്, അവരെ സാഷ്ടാംഗം നമസ്കരിക്കും. അങ്ങനെ സനത്കുമാര മഹർഷിയെ ദർശിക്കുന്നതും, നന്ദിദേവൻ അവിടെ വന്നിട്ട് ദൃഷ്ടിദീക്ഷ കൊണ്ട് ആ മുനികളുടെ പാശങ്ങളൊക്കെ ഛേദിക്കുകയാണ്. വെറുതെ ഒരു നോട്ടം കൊണ്ട് അവരുടെ എല്ലാ കെട്ടുപാടുകളെയും ഛേദിച്ചിട്ട്, ഋഷിമാരാണ്, അവർക്ക് പോലും കെട്ടുപാടുകളാണ്, അവരെ ഒരു നോട്ടം കൊണ്ട് രക്ഷിച്ചു. ബന്ധങ്ങളിൽ നിന്നൊക്കെ മോക്ഷം കൊടുത്തവർക്ക് അങ്ങനെ കൊടുത്ത് അവരെ ജ്ഞാനയോഗികളാക്കി തീർക്കുന്നതും, ശിവപുരാണത്തിൻ്റെ മഹാത്മ്യവും വീണ്ടും പറഞ്ഞ് ഈ വായവീയ സംഹിത അവസാനിക്കുന്നതോടുകൂടിയിട്ട് ശിവപുരാണത്തിൻ്റെ അവസാനമായി. അങ്ങനെയാണ് ശിവപുരാണം സമാപിക്കുന്നത്. ഇത്രയും നേരം സംക്ഷിപ്തമായിട്ട് ശിവപുരാണത്തിൻ്റെ ഒരു വിഷയ വിവരണമാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ വിദ്വേശ്വരാദി ഏഴ് സംഹിതകളും വഴി പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ സംക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ സൃഷ്ടി വരുന്നുണ്ട്, സ്ഥിതി വരുന്നുണ്ട്, സംഹാരം വരുന്നുണ്ട്, ബ്രഹ്മർഷികളും രാജർഷികളുടെയും വംശപരമ്പരകൾ വരുന്നുണ്ട്, മന്വന്തരങ്ങൾ വരുന്നുണ്ട്, ശിവഭക്തന്മാരുടെ അനവധി ചരിത്രങ്ങൾ വരുന്നുണ്ട്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരാദി ദേവന്മാരുടെ മഹാത്മ്യം വരുന്നുണ്ട്, വർണ്ണാശ്രമധർമ്മങ്ങൾ ഓരോ വർണ്ണത്തിലും പെട്ടവരുടെ ആശ്രമധർമ്മങ്ങൾ വരുന്നുണ്ട്, ധർമാർത്ഥ കാമ മോക്ഷാദികൾ വരുന്നുണ്ട്, നിഷ്കാമ കർമ്മത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് കർമ്മണ്യവാധികാരസ്ഥ എന്ന് പറഞ്ഞിട്ട് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ച വരുന്നുണ്ട്. ഭക്തി വരുന്നുണ്ട്, ജ്ഞാനം വരുന്നുണ്ട്, യോഗം വരുന്നുണ്ട്. ഇങ്ങനെ സകല വിഷയങ്ങളും സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ശിലകളായി കിടക്കുന്ന വിഷയങ്ങളൊക്കെ വർണ്ണിച്ചിട്ട് മഹാപുരാണ ലക്ഷണം മുഴുവൻ നന്നായി സന്നിവേശിപ്പിച്ചിട്ട് ആ മഹാത്മാവായിട്ടുള്ള ശ്രീമൻ നാരായണൻ തന്നെയായിട്ടുള്ള കൃഷ്ണദ്വൈപായനൻ എന്ന വ്യാസമഹർഷി ഈ ശിവപുരാണത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. 24,000 ശ്ലോകങ്ങളിലായിട്ട് അദ്ദേഹം നമുക്കത് നൽകിയിട്ടുണ്ട്. അപ്പം ഈ ശിവപുരാണത്തിൽ വാസ്തവത്തിൽ ഈ വിഷയവർണ്ണനം കേൾക്കുന്നത് തന്നെ ഭക്തർക്ക് ഏറ്റവും ഹൃദ്യവും മോക്ഷദായകമാണെന്ന്. കാരണം ഭഗവാന്റെ സ്വരൂപമാണ് ശിവപുരാണം. ആ ശിവപുരാണത്തിന് ഭഗവാന്റെ ശരീരത്തിന് ഒന്ന് അങ്ങോട്ട് വർണ്ണിക്കുകയാണ് നമ്മൾ. പാദാദികേശോ കേശാദിപാദോ ഒന്ന് വർണ്ണിച്ചതിന് തുല്യം സംക്ഷിപ്തം കേൾക്കുന്നത്. ഇതിൽ വർണ്ണിതനായിട്ടുള്ള ഭഗവാൻ എല്ലാ ദേവന്മാർക്കും പൂജിതനും നിത്യനും പൂർണ്ണനും സച്ചിദാനന്ദ സ്വരൂപനുമാണെന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇതാണ്, ഇത്രയാണ് ഈ വർണ്ണന സങ്കല്പം. ഇപ്പം 2 മണിക്കൂറായി, 1 മണിക്കൂറുണ്ട്, വിശക്കുണ്ടാവും. ആ 1 മണിക്കൂറുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ
സംസാരിക്കും. ഇതിൻ്റെ ആ വിദ്വേശ്വര സംവിധയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. നമ്മൾ ഭാഗവതം തുടങ്ങുന്ന സമയത്ത് സാധാരണ എപ്പോഴും ചെല്ലുന്ന ഒരു ശ്ലോകമുണ്ട്, സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാ. സംസാരസാഗരത്തിൽ മുങ്ങിക്കിടക്കണ ഞങ്ങളെ ഉദ്ധരിക്കണേ ഭഗവാനെന്ന് ചുരുക്കം. അതാണ് ഇതുകൊണ്ട് കിട്ടേണ്ടത്. ശിവപുരാണം വായിക്കുമ്പോഴും ഇതേപോലൊരു ശ്ലോകമുണ്ട്, ഭവാബ്ധിമഗ്നം ദീനം മാം സമുദ്ധര ഭവാർണവാ കർമ്മഗ്രാഹഗൃഹീതാംഗം ദാസോക്ഷഹം തവ ശങ്കര. ഇത് തന്നെ അർത്ഥം, വ്യത്യാസമൊന്നുമില്ല, പേരൊന്ന് മാറ്റി വിളിച്ചു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഉള്ള ഭഗവാന്റെ ആ ശിവപുരാണത്തിൻ്റെ മാഹാത്മ്യത്തിനെ ഒരു അധ്യായമായിട്ട് ആദ്യം പറയേണ്ട ആദ്യത്തെ അധ്യായം, അതിൽ കുറച്ച് ശൗനക മഹർഷി സൂതനോട് ചോദിക്കുന്നു, ഹേ ഹേ സൂത മഹാപ്രാജ്ഞ സർവസിദ്ധാന്ത വിപ്രഭു ആഖ്യാഹിമേ കഥാസാരം പുരാണാനാം വിശേഷത. വായിച്ചു തുടങ്ങുമ്പോൾ മണി മുഴങ്ങണു. ഇവിടുന്നാണ് ശരിക്കും ശിവപുരാണം പാരായണം തുടങ്ങേണ്ടത്. സദാചാരശ്ച സദ്ഭക്തിർ വിവേകോ വർദ്ധതേ കഥം സ്വീകാര നിരാസശ്ച സജ്ജനൈക്രിയതേ കഥം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ആരംഭം. സാധനാ വിഷയങ്ങളെക്കുറിച്ചിട്ട് ശൗനകൻ ചോദിക്കണേന് ഉത്തരമായിട്ട് ശിവപുരാണത്തിൻ്റെ ഉത്കൃഷ്ടമായിട്ടുള്ള മഹിമ പറയുന്നു സൂതൻ. മഹാജ്ഞാനിയായിട്ടുള്ള സൂത അങ്ങ് സകല സിദ്ധാന്തങ്ങളും അറിയണവനാണ്, പുരാണ കഥകളുടെ സാരതത്വമൊക്കെ വിശേഷ രൂപത്തിൽ അവിടുന്ന് പറഞ്ഞു തരും. അത് ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് കേൾക്കാൻ. ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടിയിട്ടുള്ള ഈ ഭക്തി, അതുകൊണ്ട് ലഭിക്കാവുന്ന വിവേകം എങ്ങനെയാണ് പുഷ്ടിപ്പെടുത്തുക? നോക്കൂ, ശ്രദ്ധിച്ചു പോകുക. ചോദ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വെറുതെ ഭക്തി കൊണ്ട് പുഷ്ടിപ്പെടുത്താനല്ല പറഞ്ഞത്, ജ്ഞാനത്തോടും വൈരാഗ്യത്തോടും ബുദ്ധിയോടും കൂടിയിട്ടെന്നാ പറഞ്ഞത്. നമ്മൾക്ക് പറ്റണ അബദ്ധം, നമ്മൾ ഭക്തി മാത്രം പിടിക്കുമ്പോൾ അതിവൈകാരികതയെപ്പെടുകയാണ്, അപ്പോഴാണ് ഈ വിരഹം വിരഹം എന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞ് പ്രശ്നമാവുന്നത്. അതുകൊണ്ട് മനസ്സ് തകരുള്ളൂ, നമുക്ക് അപ്പം കിട്ടണ ഒരു സുഖേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ ജീവിതം വെച്ചാൽ നിൽക്കില്ല. അപ്പം ഈ അറിവില്ലാതെ, അറിവിൻ്റെ പിൻബലമില്ലാത്ത ഭക്തി അപകടമാണ്. കണ്ണ് കെട്ടിയിട്ട് കയത്തിച്ചാടണ പോലെ ഭക്തിയില്ലാത്ത അറിവ് വളരെ വരണ്ടതുണ്ട്, അപ്പം അഹങ്കാരവും വരും. ഇത് സമഞ്ജസമായിട്ട് ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഗീതയുടെയൊക്കെ സാരം, ഏത് ഗ്രന്ഥത്തിൻ്റെയും സാരമാണ്. പക്ഷെ നമ്മൾ ഇന്ന് നമ്മളെ അനവധി പേര് കാലങ്ങളായിട്ട് വഴിതെറ്റിച്ച് വഴിതെറ്റിച്ച് വഴിതെറ്റിച്ച്, കാരണം നമുക്കാർക്കും പോയിട്ട് മൂലഗ്രന്ഥം വായിക്കാനൊന്നും സമയമില്ലല്ലോ, നമുക്ക് സമയം ഒട്ടുമില്ല, വി ആർ ബിസി. അപ്പം നമ്മൾ ആരെങ്കിലും പറഞ്ഞത് കേട്ട് എന്തൊക്കെയോ ചെയ്ത് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ചിലർ പറയും ഇത് മാത്രം മതി, ചിലർ പറയും ഏ അത് ശരിയല്ല അത് മാത്രം മതി, അങ്ങനെയല്ല, ഇതെല്ലാം ചേരണം. സകലതും ബ്രഹ്മമാണെന്നുള്ള ബോധത്തിൽ അധിഷ്ഠിതമായി ഈശ്വരപ്രേമം വളർത്തി എന്ന ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ വൈരാഗ്യബുദ്ധിയോട് കൂടിയിട്ട് രാഗവും ദ്വേഷവും തിരിച്ചറിഞ്ഞ് ഒരു കാര്യം ഞാനെപ്പോഴും പറയാം, സിമ്പിളായി മനസ്സിലാക്കാൻ, രാഗം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നടക്കണം ഇങ്ങനെ വേണമെന്നുള്ള ആഗ്രഹം, അതിനാണ് രാഗം. അത് നടക്കാണ്ട് വന്നാൽ നമുക്കൊരു പിരിപിരിപ്പ് വരും, അതാണ് ദ്വേഷം, ഇതാണ് രാഗദ്വേഷം എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഇത് മാറണമെങ്കിൽ ഈ പറഞ്ഞ പ്രാക്ടീസ് വേണം, ഇതിനൊക്കെ ബുദ്ധിയെ മുന്നിൽ നടത്തണം. ഗുരുവായൂരപ്പൻ പറയുന്നുണ്ട് സാങ്കേതികത്തിൽ, ബുദ്ധിയെ മുന്നിൽ നടത്തൂ പാർത്ഥ, മനസ്സിനല്ല, ബുദ്ധിയെ ഉപയോഗിക്കേണ്ട, അതിനാണ് ശുദ്ധബുദ്ധി. ഈ ബുദ്ധിയെ മുന്നിൽ നടത്തണം എന്നുള്ളത് കൊണ്ടാണ് ബുദ്ധിയുടെ രൂപം ശുദ്ധബുദ്ധി, വികാരം തൊട്ടിടേണ്ടാത്ത ബുദ്ധി. ഗണപതി ഭഗവാൻ അദ്ദേഹത്തെ ആദ്യം പൂജിക്കണം എന്ന് പറയണം, ശുദ്ധബുദ്ധി ഗണപതിയാണ്. ബുദ്ധി ആദ്യം നടത്തണം ഏത് കാര്യത്തിലും, അപ്പോഴേ തെറ്റേത് ശരിയേതും തിരിച്ചറിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. ആധ്യാത്മിക പാതയെ പോലും ഇല്ലെങ്കിൽ കണ്ണ് കാണാത്തവൻ ആനയെ കണ്ട അവസ്ഥയുള്ളൂ. അപ്പം അങ്ങനെ അത് നന്നായി അറിയുന്നവനായതുകൊണ്ടാണ് പറഞ്ഞത്, സൂത അങ്ങേക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റില്ലേ, ഞങ്ങൾ പറയണാരാ ശൗനകൻ തുടങ്ങിയിട്ടുള്ള മഹർഷിമാർ, അവരൊന്നും ചെറിയ ആൾക്കാരല്ല, അവരത്രയും വിനയത്തോടു കൂടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ പാപഭംഗിലായിട്ടുള്ള ഈ കലികാലത്ത് ജീവൻ സാധാരണഗതിയിൽ തന്നെ ആസുര സ്വഭാവമാണ്. അപ്പം അതിന്ന്
ഈ ജീവാത്മാക്കളെ എങ്ങനെയാ ശുദ്ധാക്കുക? ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കണതെന്ന്. അതാണ് മഹാത്മാക്കളുടെ ലക്ഷണം. അതുകൊണ്ടൊന്ന് പറഞ്ഞു തരൂ എന്ന് പറയുന്നു. അങ്ങനെ അനുഷ്ഠാനം കൊണ്ട് എളുപ്പത്തിൽ അന്ധക്കരണത്തിന് പ്രത്യേക ശുദ്ധി ലഭിക്കുന്നതും അത് നിമിത്തം പരിശുദ്ധ ഹൃദയം കിട്ടണ ഒരാൾക്ക് ആ സാധന കൊണ്ട് ശാശ്വതമായിട്ട് മോക്ഷപ്രാപ്തി കിട്ടുന്നതായിട്ടുള്ള എന്ത് മാർഗമാണെന്ന് വെച്ചാൽ അത് പറഞ്ഞു തരാനോ പറഞ്ഞു എളുപ്പത്തിൽ ആചരിക്കാനും പറ്റണം. അപ്പോഴാണ് അതിന് ഉത്തരമായിട്ട് ഇദ്ദേഹം പറയണത്, അത്യുത്തമമായിട്ടുള്ള ഈ ശാസ്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശാസ്ത്രം ആദിയിൽ ഭഗവാൻ ശിവൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്കൊക്കെ വളരെ സരളമായിട്ട് അനുഷ്ഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഈ പുരാണത്തിനെ കുറിച്ച് അങ്ങോട്ട് പറയുന്നു. ശിവപുരാണം ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തരണം. ഇതിൻ്റെ ലക്ഷ്യം തന്നെ കലിയുഗത്തിൽ ജനങ്ങളുടെ സൽഗതിപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഉത്തമമായിട്ടുള്ള ശാസ്ത്രമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അല്ലാണ്ട് വെറും കഥയല്ല. ഈ ഭൂമണ്ഡലത്തിൽ ഭഗവാൻ ശിവൻ്റെ വാക്കുകളുടെ രൂപത്തിലുള്ള സ്വരൂപമാണ് ശിവപുരാണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഇതിനെ പറഞ്ഞു തുടങ്ങണം. ഇത് സർവ്വ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കും. ഇതുകൊണ്ട് ശിവഭക്തി ഉണ്ടാകണവൻ അത്യുന്നത നിലയിലെത്തി വേഗം ശിവപദത്തിനെ പ്രാപിക്കും. ഇങ്ങനെ ഉള്ള ഈ ശിവപദത്തിനെ എത്താനായിട്ടുള്ള പ്രയത്നം എല്ലാവരും അവനവനാവണമായി ചെയ്യേണ്ടതാണ്. ആവുന്ന പോലെ ഇത് വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. എന്നിട്ട് സകല പാപങ്ങളിൽ നിന്നും ഇതിൻ്റെ മുക്തി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫലങ്ങളൊക്കെ പറഞ്ഞിട്ട് അവ എല്ലാ ഐഹികമായിട്ട് നമ്മളൊരു സാധാരണ മനുഷ്യന് ജീവിതത്തിൽ കിട്ടേണ്ട സുഖങ്ങളൊക്കെ കിട്ടും. അതിനുശേഷം അതിൽ നിന്നൊക്കെ മനസ്സുവിട്ട് ഭഗവാൻകല് മനസ്സുറച്ച് ശിവലോകം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഈ ശിവപുരാണത്തിനൊരു ഇൻട്രൊഡക്ഷൻ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലുള്ളൊരു ഇൻട്രൊഡക്ഷൻ അങ്ങോട്ട് പറയുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിൽ 24,000 ശ്ലോകങ്ങളാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ട് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഈ പതിവായിട്ട് ഈ ശിവപുരാണം വായിക്കുക കേൾക്ക്, അത് തന്നെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യണ ആൾ പുണ്യാത്മാവാണ്, ഇത് സംശയമില്ലാത്ത കാര്യമാണ്, അവരിലൊക്കെ മഹേശ്വരൻ പ്രസന്നനായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയണം. കാരണം നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് പറയണ്ടേ, ഇത് ചെയ്താൽ ഇന്നത് കിട്ടിട്ടോ. ഒരു കൊച്ചുകുട്ടിയോട് നമ്മളങ്ങനെയല്ലേ പറയുക, കുട്ടി ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് നിനക്ക് കിട്ടും, എല്ലാവരും നിന്നെ നല്ലത് പറയും, നിനക്ക് നല്ല ഡ്രസ്സ് കിട്ടും, ഭക്ഷണം കിട്ടും എന്നൊക്കെ പറഞ്ഞമാതിരി നമ്മളെ ഒരു കൊച്ചു കുഞ്ഞിനോടെന്ന വണ്ണം പറഞ്ഞ് പ്രചോദിപ്പിക്കണം. എന്നിട്ട് പറയണം, നിത്യവും ശിവപുരാണത്തിനെ ശിവനാണെന്ന് കരുതി പൂജിക്കേണ്ടതാണ്. ഇത് ഗ്രന്ഥത്തിനെ പട്ട് വസ്ത്രം തുടങ്ങിയ കൊണ്ട് പൊതിഞ്ഞ് പരിശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് അവിടെ ഇരുന്ന് വേണം ഇത് പാരായണം ചെയ്യാൻ. ഇത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യേണ്ടത് ഏറ്റവും ഭക്തിയോടും ആദരവോടും കൂടിയിട്ടായിരിക്കണം. പൂജ ചെയ്യുകയാണെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിലും ശ്രദ്ധ വേണം. നമ്മുടെ ശ്രദ്ധ മാറാൻ നിമിഷ നേരം മതി. ഒരാൾ എണീച്ചപ്പോൾ അങ്ങോട്ട് നടന്ന എല്ലാവരും അങ്ങോട്ട് നോക്കി, അത്രയേ ഉള്ളൂ നമ്മുടെ ശ്രദ്ധ. ഈ ശ്രദ്ധ ഉറപ്പിക്കാനാണ് ഈ പൂജയും പാരായണവും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധ ഉറപ്പിച്ചാലേ ധ്യാനത്തിൽ ലയം കിട്ടുള്ളൂ. ധ്യാനം ബലം കിട്ടാനാണ് ഈ ശ്രദ്ധ പറയുന്നത്. നമ്മൾ പക്ഷെ ഈ ഗേറ്റിൻ്റെ അവിടെ വരെ വന്നിട്ട് കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറാണ്ട് നടക്കുക, അത് മതിയെന്നാണ്. അത് അങ്ങനെ മതിയെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്. എവിടെയെത്തില്ല, ഗുരുവായൂരപ്പൻ്റെ നാമത്തിലാണ് പറയുന്നത്, എവിടെയെത്തില്ല. ഗേറ്റ് തുറന്ന് അകത്ത് കടന്നേ പറ്റും, അതിന് ശ്രദ്ധ വേണം. അപ്പം എന്നിട്ട് ഈ ശിവപുരാണത്തിൻ്റെ മാഹാത്മ്യം പറയുന്ന രണ്ട് കഥകളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ ഇവിടെ വിശദീകരിക്കണില്ല. ശിവപുര ചഞ്ചുള എന്ന് പറയുന്ന ഒരു വേശ്യാസ്ത്രീയുടെ, അതുപോലെ ദേവരാജൻ എന്ന് പറയുന്ന ഒരു അസന്മാർഗികമായിട്ട് നടന്ന ഓരോരുത്തൻ്റെയും കഥ പറഞ്ഞ് ശിവപുരാണത്തിൻ്റെ ശ്രവണത്തിനെക്കുറിച്ച്, അതിനുശേഷം ബിന്ദുക എന്ന് പറയുന്നൊരു സ്ത്രീയുടെയും കൂടെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ശിവപുരാണത്തിൽ ഭാഗവതാണെങ്കിലും ദേവി ഭാഗവതാണെങ്കിലും ഒക്കെ ആദ്യം ഈ പുരാണ ശ്രവണം കൊണ്ട് മോക്ഷം കിട്ടിയ ആൾക്കാരുടെ കഥ പറയും. ഇതെന്തിനേയും കഥ പറയണം, നമുക്ക് എൻകറേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വന്നിട്ട് പറഞ്ഞു, നമ്മൾ ഈ എണ്ണ തേച്ചോട്ടോ മുടി നന്നായി വളരും പറഞ്ഞു. കാരണം എന്താ, അത് ആ സിനിമാ നടി നടി തേക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കഥ പറയുന്നില്ലേ. പരസ്യങ്ങൾ ചെയ്യുന്നില്ലേ, പരസ്യങ്ങൾ ചെയ്യുന്നത് നല്ലതിനും ആവാം ചീത്തയ്ക്കും ആവാം. ഇവിടെ നല്ലതിന് വേണ്ടിയിട്ട് പറയുന്നു, ഇന്ന ആള് ഇത്ര മോശം ആളായിട്ട് പോലും. അതുകൊണ്ടാണ് എപ്പോഴും ഈ ഫലം പറയുമ്പോൾ അതിലത്തെ കഥാപാത്രങ്ങൾ മഹാസന്മാർഗികളായിരിക്കും, ഭയങ്കര മോശപ്പെട്ട കൂട്ടും പാവികളായിട്ടുള്ള. നമ്മുടെയൊക്കെ കണ്ണിൽ നമ്മളൊക്കെ എത്രയോ ഭേദം തോന്നുന്ന ആൾക്കാരായിരിക്കും. എന്നിട്ടാണ് നമ്മൾ ചിന്തിക്കും, ഓ അവർക്ക് രക്ഷപ്പെടാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാമല്ലോ. അതാണ് അതിലത്തെ സൈക്കോളജി. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് കൊടുക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസം വള്ളിയൂര് ഭാഗവതസത്രം സമാപിക്കുമ്പോൾ ഞാൻ എനിക്ക് മാർക്കണ്ഡേയ ചരിതായിരുന്നു. എന്തുകൊണ്ടാണ് മാർക്കണ്ഡേയ മഹർഷിക്ക് പ്രളയം കാണിച്ചു കൊടുത്ത് വ്യാസം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. വേറെ ആർക്ക്, എത്രയോ പേരുണ്ട്,
അവർക്കൊന്നും കാണിച്ചു കൊടുക്കാണ്ട് മാർക്കണ്ഡേയ മഹർഷിക്ക് പ്രളയം കണ്ടതായിട്ടുള്ള കഥ വരാനുള്ള കാരണം എന്താന്ന് അതിൽ പറഞ്ഞു. അതേ മാതിരി ഇവിടെ ഈ മഹാഭാവികളായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഫലങ്ങൾ കൊടുക്കണം എന്താ വെച്ചാൽ, ഇവർക്ക് പോലും അജാമളന് പോലും എന്നല്ലേ നമ്മൾ പറയുക. അതാണ് അങ്ങനെ മഹാപുരാണം ഒന്നാമത്തെ അധ്യായം വിദ്യേശ്വര സംഹിത തുടങ്ങണ ആദ്യന്തമംഗലമജാത സമാനഭാവമാര്യം തമീശമജവരാമരമാത്മദേവം പഞ്ചാനനം പ്രബല പഞ്ചവിനോദശീലം സംഭാവയേ മനസി ശങ്കരമംബികേശം. മഹാദേവ അതിൽ പറഞ്ഞ എന്താ വെച്ചാൽ, ഏറ്റവും വിളിയേട്ടു ഏറ്റവും മംഗളസ്വരൂപനായിട്ടെന്നാ പറഞ്ഞത്. ആ ഏറ്റവും മംഗളസ്വരൂപനായിട്ടുള്ള ഭഗവാൻ, ആ ഏറ്റവും മംഗളസ്വരൂപനായിട്ടും ആദ്യത്തിലുണ്ടായിട്ടുള്ളതുമായിട്ടുള്ള ആ ഭഗവാൻ ഏത് വിധത്തിലാണോ നമ്മുടെയൊക്കെ ഉള്ളിൽ തിളങ്ങി നിൽക്കുന്നത്, അവൻ തുല്യതയില്ലാത്ത വീര്യത്തോടു കൂടിയവനാകുന്നു. അവനെ വീര്യത്തിൽ തടുക്കാൻ ആർക്കും ആവില്ല. അവൻ അജരനാണ്, അവന് വാർദ്ധക്യമില്ല. വിരുദാചരൻ എന്ന് പറഞ്ഞ അമ്പലത്തിൽ ഭഗവാൻ വൃദ്ധനായിട്ടാണെന്നാണ് സങ്കല്പം. ഭയങ്കര വയസ്സനാണ് തമിഴ്നാട്ടിൽ വിരുദാചലം, വൃദ്ധാചലം എന്നാ ശരിക്കേനെ പേര്. പക്ഷെ ഇവിടെ ഭഗവാൻ വാസ്തവത്തിൽ വയസ്സുണ്ടോ? നമ്മുടെ കാഴ്ചയിൽ വയസ്സുണ്ടതോ? ശ്രീരുദ്രൻ പറയണു കള്ളന്മാരുടെ രാജാവേ, കൊലപാതകങ്ങളുടെ രാജാവേ എന്നൊക്കെയാണ് വിളിക്കണത്. കാരണം അവരിലും ഭഗവാനാണ്, അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഭഗവാന് ധാര കഴിക്കണ മന്ത്ര. അപ്പം അജരൻ, അമരൻ, മരണമില്ല, ജനിച്ചാലേ മരിക്കുള്ളൂ, ജനിച്ചിട്ടേ ഇല്ല, അപ്പം മരിക്കൂല. അഞ്ചു മുഖമുള്ളവൻ, ശത്രുനാശത്തിൽ ആനന്ദം കണ്ടെത്തവൻ. എന്ത് ഈ ശത്രുനാശം? ശത്രുനാശം പറഞ്ഞാൽ നമ്മൾ കരുതുന്ന ശത്രുവല്ല, അറിവില്ലായ്മ. ഈ കാണായതൊക്കെ എന്നിന്ന് വേറിട്ടത് എന്താണോ എന്നുള്ള തോന്നലാണ് ഏറ്റവും വലിയ ശത്രു. ആ ഒരൊറ്റ ശത്രുവിനെ കൊല്ലുന്നുള്ളൂ, അതും കണ്ണു തുറന്ന് നോക്കിയിട്ട്. അംബികാപതിയുമായിട്ടുള്ള ആ ശങ്കരനെ ഞാൻ മനസ്സിൽ ധ്യാനിക്കണമെന്ന് പറഞ്ഞിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഋഷി. ഈ വിദ്വേശ്വര സംഹിത അതിലാദ്യത്തെ ഒരു രണ്ട് ശ്ലോകം ആ ശാസ്ത്രത്തിന് വായിക്കാം. വ്യാസോവാച ധർമ്മക്ഷേത്രേ മഹാക്ഷേത്രേ ഗംഗാകാളിന്ദി സംഗമേ പ്രയാഗേ പരമേ പുണ്യേ ബ്രഹ്മലോകസ്യ വർത്മനി മുനയ സംശിതാത്മാന സത്യവ്രതപരായണ മഹൗജസോ മഹാഭാഗ മഹാസത്രം വിദേനിരേ തത്ര സത്രം സമാകർണ്യ വ്യാസശിഷ്യോ മഹാമുനി അജഗാമ മുനീന്ദ്രശ്ച സൂത പൗരാണികോത്തമ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പ്രയാഗത്തിൽ വെച്ചിട്ടൊരു സത്രം നടന്നു. മഹാമുനിമാരുടെ ധർമ്മക്ഷേത്രമായിട്ടുള്ള ആ കാളിന്ദിയുടെ യമുനയും ഗംഗയും സരസ്വതിയും കൂടെ ചേരുന്ന ത്രിവേണി സംഘമായിട്ടുള്ള പ്രയാഗയിൽ വെച്ചിട്ട് ഒരു സത്രം നടന്നു. അവിടേക്ക് മഹാമുനിയായിട്ടുള്ള സൂതൻ എഴുന്നള്ളി. ഇതാണ്. അപ്പോൾ അങ്ങനെ വ്യാസമഹർഷി ആ കഥ പറഞ്ഞ് തുടങ്ങണം. അപ്പം ധർമ്മക്ഷേത്രവും മഹാക്ഷേത്രവും ഗംഗാകാളിന്ദി നദികളുടെ സംഗമസ്ഥാനവും ബ്രഹ്മലോകത്തേക്ക് പോകാനുള്ള മാർഗം കൂടിയാണ് പ്രയാഗം എന്നാണ് പറഞ്ഞത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഗയാശ്രാദ്ധം ചെയ്യുന്നത്. ആ ശ്രേഷ്ഠന്മാരായിട്ടുള്ള മുനിമാരൊരു മഹായാഗം തുടങ്ങി. അതറിഞ്ഞ് വ്യാസശിഷ്യനായിട്ടുള്ള സൂതൻ അവിടെ എത്തിയത് കണ്ടിട്ട് മുനിമാരൊക്കെ സന്തുഷ്ടരായി. അദ്ദേഹത്തിൻ്റെ ആ സൂതൻ്റെ പേരാണ് രോമഹർഷണൻ. രോമഹർഷണൻ എന്നാണ്, രോമങ്ങളിങ്ങനെ ഹർഷം കൊണ്ട്, സന്തോഷം കൊണ്ട്, ഇങ്ങനെ രോമാഞ്ചം കൊണ്ട് നിൽക്കണവൻ. കഥ പറഞ്ഞിട്ട് മറ്റുള്ളവരെ കഥ പറഞ്ഞ് കേൾപ്പിക്കുന്ന ആനന്ദമല്ല, അവനവൻ തന്നെ കഥ പറഞ്ഞിട്ട് അവനവൻ തന്നെ ആനന്ദത്തിലാവുക. അങ്ങനെയുള്ളവനെ നന്നായി കഥ പറയാൻ പറ്റുള്ളൂ. അപ്പം അദ്ദേഹത്തിന് രോമഹർഷം സംഭവിച്ചു എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരേ രോമഹർഷണൻ എന്നാണ്. ഭാഗവതം പറയണതും അദ്ദേഹമാണ്. ആ രോമഹർഷണൻ എന്ന സൂതൻ തൻ്റെ വൈഭവം കൊണ്ട് ഇവർക്കൊക്കെ ആദരണീയനായിട്ടുള്ള അദ്ദേഹം അവിടേക്ക് എഴുന്നള്ളി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാനുണ്ട്. അദ്ദേഹത്തിനോട് ചോദിക്കണം. ഞങ്ങൾക്ക് അങ്ങ് വന്നുകൊണ്ട് സന്തോഷമായി. ജനങ്ങളൊക്കെ വളരെ ദുരാചാരികളായി, സത്യവാദികളല്ലാത്ത ആൾക്കാർ മറ്റുള്ളവരെ കളിയാക്കുകയും ദ്രോഹിക്കുകയും ചെയ്യണേ രസിക്കണു. ഇതൊക്കെ ബ്രാഹ്മണർ പോലും സ്വന്തം മാർഗം പിടിച്ച്, ഇന്നത്തെ കഥയല്ല, ഇത് അന്നത്തെ കാലത്ത് പറഞ്ഞ കാര്യമാണ്. എല്ലാവരും സ്വന്തം ധർമ്മം വെടിഞ്ഞ് നശിച്ചിരിക്കുന്നു, ക്രൂര സ്വഭാവികളായിരിക്കുന്നു. എന്നിട്ട് പറയണു ദുർമാർഗനിരതരായിട്ട് ഭക്തിഹീനരായിട്ട് ബ്രാഹ്മണർ വരെ അധപ്പതിക്കണു, ശൂദ്രർ അവർക്ക് വിധിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യണു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ജാതീയമായിട്ടുള്ള ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്നിട്ടുള്ള കാഴ്ചപ്പാടിലാണ് പറയണമെങ്കിലും അതിൽ കുറേ സത്യങ്ങൾ ഇന്നുണ്ട്. കാമിനികൾ ജാരവൃത്തി ആചരിക്കുന്നു, സ്ത്രീകൾ ഭർത്താക്കന്മാരെ നിന്ദിക്കുന്നു, ഭർത്താക്കന്മാർ സ്ത്രീകളെ സംരക്ഷിക്കുന്നില്ല, ചാതുർ പറഞ്ഞ ലോവ എല്ലായിടത്തും കാണപ്പെടുന്നു, അറിവില്ലായ്മ കൊണ്ട് ദുരാചാരങ്ങൾ പ്രചരിക്കുന്നു, ഇങ്ങനെ പോയാൽ ധർമ്മം നശിക്കും, അതുകൊണ്ട് ഇതിനൊക്കെ പ്രതിവിധി എന്താണെന്ന് പറയണേ എന്ന് പറ പ്രാർത്ഥിക്കുമ്പോൾ മഹാദേവനെ ധ്യാനിച്ചിട്ട് അവരോട് പറയാൻ തുടങ്ങണം. സൂത ആ രണ്ടാമത്തെ ഉത്തരം അധ്യായത്തിന് നമ്മൾ മുനിപ്രശ്നാമുത്തരാണി എന്നാ പറയുക, മുനികളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നത്. അതിൻ്റെ ഒരു രണ്ട് ശ്ലോകം വായിക്കാം.
സൂതവാച സാധുപൃഷ്ഠം സാധവോവ ത്രൈലോക്യഹിതകാരകം ഗുരും സ്മൃത്വാഭവത് സ്നേഹാത്വക്ഷേ തച്ഛൃണുദാതരാത് വേദാന്തസാരസർവസ്വം പുരാണം ജൈവമുത്തമം സർവാഘൗഘോദ്ധാരകരം പരത്ര പരമാർത്ഥതം കലികൽമഷ വിധ്വംസി യസ്മിൻ ശിവയശപരം വിജൃംഭതേ സദാ വിപ്രാശ ദുർവർഗഫലപ്രദം തസ്യാധ്യയനമാത്രേണ പുരാണസ്യ ദ്വിജോത്തമ സർവോത്തമസ്യ ശൈവസ്യ തേ യാസ്യന്തി സുസദ്രതിം വായനപ്പാ. ഈ മുനിമാരുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് സൂതനിങ്ങനെ ഉത്തരം കൊടുക്കണം, നിങ്ങളുടെ സംശയമൊക്കെ ന്യായമാണ്, കാലം അങ്ങനെയാണ്, മഹാമോശമായിട്ടുണ്ട്, വേദാന്ത സർവസ്വമായിട്ടുള്ള ഈ ശിവപുരാണം കേൾക്കുക എന്നല്ലാണ്ട് മറ്റു മാർഗ്ഗമില്ല. കലിദോഷം അകറ്റാനായിട്ട് ഞാനിത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ബ്രഹ്മഹത്യയ്ക്ക് തുല്യമായിട്ടുള്ള പാപം, വിവിധ ശാസ്ത്രങ്ങൾ തമ്മിലുണ്ടാവണം പൊരുത്തൊക്കെ ഇടുന്ന നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരാൾ ഒന്ന് പറയും, വേറൊരാൾ വേറെന്ന് പറയും, ഏതാ ശരിയെന്ന് ജനങ്ങൾക്ക് അറിയാതാവുക. ആശയ സംഘടനം, യമഭടന്മാരുടെ ക്രൂരത, കാരണം മരണങ്ങൾ അത്ര മോശപ്പെട്ട മരണങ്ങളാണ് നടക്കുന്നത്. മറ്റ് പുരാണങ്ങളുടെ മാശം, തീർത്ഥങ്ങളുടെ പുണ്യം, മന്ത്രങ്ങളുടെ സിദ്ധിപീഠങ്ങളുടെ പുണ്യപീഠങ്ങളുടെ ഇതിൻ്റെയൊക്കെ അധപ്പതനം. മഹാക്ഷേത്രങ്ങൾ പോലും കച്ചവട കേന്ദ്രങ്ങളായിട്ട് മാറണം. പുണ്യതീർത്ഥാടന കേന്ദ്രങ്ങൾ നശിക്കണം. തത്വങ്ങളുടെ നാശം, തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതാണ് ഒരു തത്വത്തിന് വരാവുന്ന ഏറ്റവും വലിയ നാശം. അല്ലാണ്ട് തത്വം കേൾക്കാണ്ടാവുക എന്നുള്ളതല്ല, വികലമായിട്ട് വ്യാഖ്യാനിക്കുക. ഇന്ന് അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ മോഡേൺ ഭക്തി പ്രസ്ഥാനങ്ങൾ മുഴുവൻ ചെയ്യുന്നതാണ് വികലമായിട്ട് അവരവരുടെ സൗകര്യത്തിന് ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് വ്യാഖ്യാനിക്കുക. തത്വങ്ങളുടെ നാശം, ഇതൊക്കെ ശിവപുരാണ ശ്രവണം കൊണ്ട് ഉണ്ടാകുന്നത് വരെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിലൊന്നും അത്ഭുതമില്ല എന്നാണ് പറയണം. അതുകൊണ്ട് ശിവപുരാണം കേൾക്കുമ്പോഴാണ് ഈ പറയുന്ന ദോഷങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുക എന്നൊരു സൂചന കൊടുത്തിട്ടാണ് വ്യാസപ്രോക്തമായിട്ടുള്ള ശിവപുരാണം കേൾക്കാനായിട്ട് ഉദ്ബോധനം ചെയ്യണം. എന്നിട്ട് വെറുതെ കേട്ടാൽ പോരാ, ഭക്തിപൂർവ്വം ഇതിലെ തത്വങ്ങൾ ആചരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? അശ്വമേധയാഗം ചെയ്ത ഫലം കിട്ടുന്ന പറഞ്ഞു. പുരാണം സ്വയം പകർത്തി സൂക്ഷിക്കുക, പകർത്തി എഴുതുക. ഇപ്പം നമ്മൾ നാരായണീയം പകർത്തി എഴുതാറുണ്ട്, ഭാഗവതം പകർത്തി എഴുതാറുണ്ട്, വളരെ വിശേഷം. അത് എഴുതുക, അത് അന്യന് ദാനം ചെയ്യുക, എഴുതി സൂക്ഷിക്കരുത്, കൊടുക്കണം. അവനവൻ എഴുതിയ ഗ്രന്ഥം നോക്കി വായിക്കരുത്, കാരണം അത് ഞാൻ എഴുതിയതാണെന്നുള്ളത് കൊണ്ട് തെറ്റില്ല എന്ന് വരില്ല. തെറ്റ് നമ്മൾ ഇല്ല എന്നുള്ളൊരു ചിന്തയാണ് അത് വായിക്കണത്. അതുകൊണ്ട് ദേവീമഹാത്മ്യത്തിൻ്റെ പാരായണ വിധിയിൽ മഹാദേവൻ പറയുന്നുണ്ട്, അവനവൻ എഴുതിയ ഗ്രന്ഥം വായിക്കരുത്, അവനവൻ്റെ കൈപ്പടയിൽ എഴുതി. അതിൻ്റെ കാരണം ഇതാണ്, ഞാൻ എഴുതിയത് കുറ്റമറ്റതാണെന്നുള്ള ആ ബോധം കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മളിത് എഴുതി മറ്റൊരാൾക്ക് ദാനം ചെയ്യണം എന്നാണ്. അങ്ങനെ വരുമ്പോൾ പുണ്യഫലം ഉണ്ടാവും. രാപ്പകൽ ഈ പുരാണം എവിടെയെങ്കിലുമൊക്കെ ദാനം ചെയ്യണ അവസ്ഥ സംജാതമാക്കണം. രുദ്രസംഹിത മാത്രം എടുത്തിട്ട് ഭൈരവൻ്റെ പ്രതിമയുടെ മുന്നിൽ വെറുതെ ചെന്ന് നിന്നാൽ മതി, ഭൈരവൻ സന്തോഷിക്കുന്നു. വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അതുപോലെ കൂവളത്തിൻ്റെ താഴത്തിരുന്നിട്ട് വായിക്കുക, ഇത് ശിവന് വളരെ ഇഷ്ടമാണ്. ശിവമായിട്ടുള്ള ഈ ശൈവമായിട്ടുള്ള ഈ പുരാണം ശിവനാൽ നിർമ്മിതമാണ്. അതുകൊണ്ട് ശിവക്ഷേത്രത്തിന് ചതുർദശി വരുന്ന ദിവസം ശിവപുരാണം വായിക്കുന്നത് അതിവിശേഷം. അനേക സംഹിതകളായിട്ട് ഈ മഹാപുരാണത്തിന് വിഭജിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഏഴ് സംഹിതകളെ പറയണം. ഈ ഏഴ് ഭാഗങ്ങളും ചേർന്നതാണ് മഹാശിവപുരാണം പറഞ്ഞ്. പൊതുവേ ശിവപുരാണം ചതുർവിംശ സാഹസ്രകം, അതായത് 24,000 ശ്ലോകങ്ങളുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ വ്യാസമഹർഷിയാണ് ഈ 100,000 ചുരുക്കി നിശ്ചയിച്ചതെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞ് താപത്രയങ്ങളെയും നശിപ്പിക്കും. എന്താ താപത്രയങ്ങൾ? ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. അറിയാത്തവർക്ക് വേണ്ടി പറയാം, നമ്മുടെ കൈ സ്വന്തം കൈക്രിയകൾ കൊണ്ടുണ്ടാവണ ദുഃഖങ്ങൾ, അന്യർ നമുക്ക് ഉണ്ടാക്കി തരണ ദുഃഖങ്ങൾ, ഇതൊന്നും അല്ലാണ്ട് നമ്മുടെ ഒന്നും കയ്യിലല്ലാണ്ട് പ്രകൃതി ഉണ്ടാക്കണ ദുഃഖങ്ങൾ, ഇത് മൂന്നെണ്ണാണ് മൂന്ന് തരം ദുഃഖങ്ങളെ ഈ ലോകത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ഈ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നൊക്കെ പറയണം. അപ്പം ആധ്യാത്മികം അവനവൻ്റെ, നമ്മൾ വിചാരിക്കുന്ന ആധ്യാത്മികത അല്ല അത്. ആധ്യാത്മികം എന്ന് ഇവിടെ പറയണത് അവനവൻ്റെ കൈക്രിയ കൊണ്ട് ഉണ്ടാവുന്നത്, സ്വയം വരുത്തി വെക്കണത്. ആദിഭൗതികം മറ്റുള്ള എക്സ്റ്റേണൽ ആൾക്കാർ നമുക്ക് ചെയ്യുന്നത്, ആദിദൈവികം പ്രകൃതിക്ഷോഭങ്ങൾ പോലുള്ള സംഭവങ്ങൾ കൊണ്ട് വരുന്ന ദുഃഖങ്ങൾ. ആദി ഇപ്പോൾ കൊറോണയൊക്കെ വന്നത് അങ്ങനെയായിരുന്നു. എന്താണെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഭഗവാന്റെ ഭക്തി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപായ വിചാരത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് പറയാണ്, ഈ വേദാന്തസാരമായിട്ടുള്ള പുരാണം ഏതാണ് എന്നുള്ളത് പണ്ട് ബ്രഹ്മദേവൻ കൽപ്പസൃഷ്ടിയുടെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് മുനിമാർ തമ്മിൽ ഭയങ്കര കൺഫ്യൂഷനും പ്രശ്നങ്ങളും ഉണ്ടായി. ഈ കൽപ്പസൃഷ്ടിയുടെ ആരംഭത്തിൽ ഏതാണ് നല്ലത് എന്നുള്ള പ്രശ്നം അന്നേ ഉണ്ട്. നമ്മുടെ കാലത്ത് മാത്രമല്ല, ഗുരുവായൂർ പോകണോ ഏറ്റുമാനൂർ പോകണോ,
മധുരയിൽ പോകണോ വൃന്ദാവനത്തിൽ പോകണോ തിരുപ്പതി പോകണോ അതോ കാഞ്ചീപുരത്ത് പോകണോ? കൺഫ്യൂഷൻ. ഒരു സ്ഥലത്ത് പോയവർ പറയും മാറ്റിയതൊക്കെ എന്ത്, ഞങ്ങൾ പോയതാണ് ഏറ്റവും നല്ല സ്ഥലം. ഇപ്പം പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ വൃന്ദാവനത്തിൽ പോകണമെന്ന് ഇപ്പോൾ ഏറ്റവും വലിയ കാര്യമായിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാം എന്താ പറയുക, നമ്മൾ പിടിച്ച മുയലിന് നാല് ചെവി എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നം അക്കാലത്തേ ഉണ്ട്, ഇന്നല്ല, ഇന്നല്ല. മനുഷ്യൻ എന്നുണ്ടായോ അന്നോട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഈ പ്രശ്നം വന്നപ്പോൾ ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്നിട്ട്, അച്ഛനാണല്ലോ എല്ലാവർക്കും, സൃഷ്ടാവല്ലേ, ചെന്ന് ചോദിച്ചു ഒന്ന് പറഞ്ഞു തരണം, ഞങ്ങൾക്കിതിൽ ഏതാ നല്ലത് തിരിച്ചറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ബ്രഹ്മവിഷ്ണു രുദ്രമൂർത്തി ദേവങ്ങൾക്കൊക്കെ, ആ ദേവതാ സങ്കല്പങ്ങൾക്ക് ആധികാരനായിട്ടുള്ള ഒരു ചൈതന്യമുണ്ട്, ആ ബ്രഹ്മം, അതിനെ ശക്തി എന്നും വിളിക്കും. മനസ്സിന് പ്രാപ്യമല്ലാത്ത ആ ആധികാരണം, ചിത്തിന് അന്യമായതാകയാലാണ് ചൈതന്യം എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിന് മനസ്സിലാക്കാൻ പറ്റാത്ത സാധനത്തിന് ചൈതന്യം എന്ന് വിളിക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ അവിടെ ചെയ്യേണ്ടത്, എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? നമ്മൾ സയൻസ് കൊണ്ട് ചെയ്യുന്നത് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. സയൻസിന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാധനം ഇല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ചിത്തിന് അന്യമായൊരു വസ്തു മനസ്സ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള, ഒരു ഡിഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. അതിനൊരു കേടുണ്ട്. ഈ കേടുള്ളൊരു ഉപകരണം വെച്ചിട്ട് എങ്ങനെ ഒരു പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനത്തിന് മനസ്സിലാക്കാൻ പറ്റും? തെറ്റായിട്ടുള്ള മെഷർമെൻറ്റുള്ളൊരു ടേപ്പ് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഉടുപ്പ് തിന്നാൻ പറ്റും? പറ്റില്ല, അളവ് തെറ്റും. ഈ തെറ്റായ ടേപ്പ് വെച്ചിട്ടാണ് ഈ അളവ് പോലില്ലാത്ത വസ്തുവിനെ അളവ് എടുക്കാൻ നോക്കുന്നത് നമ്മൾ. എന്നിട്ട് കണ്ണനാണ് യഥാർത്ഥത്തിലുള്ളത്, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, ശിവനില്ല, ശിവം മാത്രമേ ഉള്ളൂ, ദേവിയില്ല, ദേവി മാത്രമേ ഉള്ളൂ, ശക്തിയില്ല, ഇത് പറഞ്ഞ് ഈ അടികൂടിയിട്ട് എന്ത് കാര്യം? അത് പറഞ്ഞ് നടക്കണം ഗുരുക്കന്മാരുടെ ഭണ്ഡാരത്തിൽ കാശ് വീഴുന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ രക്ഷപ്പെടില്ല. ഗുരുവായൂരപ്പൻ പഠിപ്പിക്കുന്നത് ഇതല്ല. ഗുരുവായൂരപ്പൻ ഇങ്ങനെ ജീവിക്കാനല്ല നമ്മളെ. നമ്മൾ ഈ പുഴുക്കളെക്കാട്ട് ഇപ്പം സത്യം പറഞ്ഞ ആധ്യാത്മിക പാതയിൽ പോകുന്ന ആൾക്കാരാണ് ഏറ്റവും കൺഫ്യൂസ്ഡ്. മറ്റുള്ളവർ ഭാഗ്യവാന്മാരാണ്. അറ്റ്ലീസ്റ്റ് അവരവരുടെ ഉള്ള ജീവിതം ജോലി വൃത്തിയായിട്ട് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് വൈകുന്നേരത്തെ ന്യൂസ് ചർച്ചയും കണ്ടിട്ട് സന്തോഷമായിട്ട് തമ്മി തല്ലി രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. എത്ര സുഖകരമായിട്ടുള്ള ഇത്! ഇവിടെയല്ല, അവിടെയല്ല. അപ്പം ആദ്യ വന്ന അവസ്ഥയെ കിടക്ക, ഇല്ലത്തൊന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത എത്തിയതുമില്ല. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മദേവൻ പറയാണ്, ഈ മനസ്സിന് മനസ്സിലാക്കാത്തതാണ് ഈ ആദ്യ കാരണം. അതിന് വാക്കുകളിൽ വർണ്ണിക്കാൻ പറ്റില്ല. ഭക്തി ഉണ്ടായാൽ മാത്രമേ അത് മനസ്സിലാവൂ. എന്താ ഭക്തി? ഭ എന്ന ശബ്ദം കൊണ്ട് പ്രകാശം, അകത്തുള്ള ആത്മജ്ഞാനം തന്നെ പ്രകാശം. അതിനോട് ചേർന്ന് നിൽക്കുന്നത് ഭക്തി. അതാണ് ഭക്തി. നമുക്ക് സകല വസ്തുക്കളോട് അറ്റാച്ച്മെന്റ് ഉണ്ട്, അതൊക്കെ പ്രണയം, പ്രേമം, കാമം എന്നൊക്കെ വിളിക്കാം. അത് പക്ഷെ ഭഗവാനോട്, നമ്മുടെ ആത്മസ്വരൂപത്തിനോടാവുമ്പോൾ അതിനെ ഭക്തി എന്ന് വിളിക്കും. അങ്ങനെയുള്ള ഭക്തി കൊണ്ട് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. സകല വസ്തുക്കളിൽ ആത്മാവ് ശിവനാകുന്നു. അതുകൊണ്ട് ശിവനെ ഭക്തിപൂർവം ആരാധിച്ചാൽ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അകത്തുനിന്ന് വെളിവായി കിട്ടുന്ന, ഞാൻ പറഞ്ഞു തരണമെന്നല്ല, ഞാൻ പറഞ്ഞു തരണതും അവസാന വാക്കെടുക്കേണ്ടത് ശരത്തല്ല പറഞ്ഞു, ബ്രഹ്മദേവനാ പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്കൊക്കെ എന്ത് പ്രസക്തി? അവനവൻ്റെ അകത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്, അവനവൻ്റെ ഉള്ളിന്ന്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ പരിഹാരമുള്ളൂ. അതിനായിട്ട് എന്ത് ചെയ്യണം? മുനിമാരൊരു ദീർഘസത്രം, അനേകായിരം വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മഹായാഗം ചെയ്യാനാണ് പറഞ്ഞത്. എന്തിനാ യാഗം ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, പൂജ ചെയ്യുന്നത് യാഗം ചെയ്യുന്നതും ശ്രദ്ധ ഉറയ്ക്കാനാണ്. ശ്രദ്ധ ഉറച്ചാലേ ധ്യാനം ഉറയ്ക്കുള്ളൂ. നമ്മളിന്ന് ചെയ്യണത് എന്താ? ആദ്യമേ കയറിട്ട് എൽ കെ ജിയിൽ ഇരിക്കണതിന് പകരം പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സിൽ പോയിട്ടിരിക്കും, വാട്സപ്പിൽ ഭഗവത്ഗീത പഠിക്കും, ഫേസ്ബുക്കിൽ കോഴ്സ് എടുക്കും. ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യമെങ്കിലും ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടാണോ ഇത് വായിക്കുന്ന ദിവസം പോയിട്ട്? ഒരു കാര്യം വിളക്ക് വയ്ക്കലല്ല ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഏ, ഞാൻ രണ്ടുപേരും വിളക്ക് വയ്ക്കേണ്ട, അതല്ല. അനവധി വിഷയങ്ങൾ ഇങ്ങനെ നമ്മൾ തമസ്കരിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ദീർഘസത്രം ചെയ്യാൻ പറഞ്ഞ എന്താ? വെറുതെ കുറേ ദ്രവ്യങ്ങൾ കുറെ നെയ്യ് കത്തിച്ചു കളയാനല്ല. ആ ബോധം ഏത് യാഗത്തിലും ഹോമമന്ത്രം ആഹുതി ചെയ്ത് കഴിയണ സമയത്ത് ഒരു മന്ത്രം പറയും, അഗ്നയേ ഇതം നമമ, മഹാദേവ ഇതം നമമ, നാരായണ ഇതം നമമ. എന്താ ഇതെൻ്റെ അല്ല നിൻ്റെയാണ്, എൻ്റെ അല്ല നിൻ്റെയാണെന്ന്, എന്ത് പറഞ്ഞാലും എൻ്റെ അല്ല നിൻ്റെയാണെന്നാ പറഞ്ഞത്. ഇങ്ങനെ ത്യാഗം 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 ത്യാഗം,
ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് പറഞ്ഞൊരു കഥ ഞാൻ എല്ലായിടത്തും പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരും പറയും. ഒരാൾ എന്ത് ചോദിച്ചു, ഞങ്ങൾ സാധാരണക്കാർക്ക് ഭഗവത്ഗീത മനസ്സിലാവില്ല, ഒന്ന് അതിനെ ചുരുക്കി പറഞ്ഞു തരുമോ ചോദിച്ചു. ഓ വളരെ എളുപ്പമാണ്, ഗീത തിരിച്ചിട്ടാണ്. അപ്പോൾ തിരിച്ചിടും. അപ്പം ത്യാഗി 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 എന്ന് കിട്ടുന്നു, ത്യാഗമാണ് ഗീത. ഗീത എന്നുള്ള തിരിച്ചിട്ടാൽ ത്യാഗി 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 എന്ന് കിട്ടും. അത് തിരിച്ചിടാൻ പറഞ്ഞു, അത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞു. ത്യാഗം എല്ലാം ത്യജിക്കുക. അതെങ്ങനെ ത്യജിക്കുക? അനുഭവിക്കുമ്പോൾ സമർപ്പിക്കുക. ഇട്ടിട്ടോടലല്ല, ഒളിച്ചോട്ടമല്ല ജീവിതം. ഭഗവാൻ എവിടെ ഒളിച്ചോടാൻ പറഞ്ഞിട്ടില്ല. അനുഭവിക്കുന്നത് ഭഗവാന് സമർപ്പിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക, കഴിക്കുന്ന സമയത്ത് ഭഗവാനെ അവർ കഴിക്കുക, അതിൻ്റെ സ്വാദ് ഭഗവാന് സമർപ്പിക്കുക. മോശം ഭക്ഷണം കഴിക്കുക, ആ മോശം ഭക്ഷണത്തിൽ വെറുപ്പ് വരും, ദേഷ്യം വരും, ദേഷ്യം ഭഗവാന് സമർപ്പിക്കുക. അങ്ങനെ ഒന്ന് മാത്രം കൊടുത്താൽ പോരല്ല, എല്ലാം കൊടുക്കണം. സങ്കടം കൊടുക്കണം, ഒരടി കിട്ടിയാൽ കൈ മുറിഞ്ഞാൽ അതും കൊടുക്കണം, ഒരാൾ തലോടിയാൽ അതും കൊടുക്കണം, ശാപവും കൊടുക്കണം, സ്നേഹവും കൊടുക്കണം. ഇരട്ടത്താപ്പ് വരണത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാത്രം കൊടുക്കുമ്പോഴാണ്. അപ്പം മൂപ്പർക്ക് ഒരു ശീലവും, നല്ലത് മാത്രം കിട്ടിയിട്ട് നല്ലതും കൊടുക്കണം, ചീത്തയും കൊടുക്കണം. അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുക്കുമ്പോഴേ അന്തർയാഗം നടക്കുള്ളൂ, എല്ലാം ഹോമിക്കണം എന്നാണ്. കാരണം എന്തെങ്കിലും ഒന്ന് നിന്നാലും പ്രശ്നം, പാപം പുനർജന്മത്തിന് കാരണമാവേണ്ടി അതിനെക്കാണ്ട് പത്തരട്ടി കാരണമാണ് പുണ്യം. വീണ്ടും ജനിക്കണം, ഇതൊക്കെ അനുഭവിച്ച് തീർക്കണം, നന്നായിട്ട് കാര്യം, നല്ലൊരു ജീവിതം കിട്ടണം, അതനുഭവിക്കണം. അതുകൊണ്ട് നല്ലത് ചെയ്യണതും ഭഗവാൻ കൊടുക്കുക, മോശം അറിയാണ്ട ചെയ്യേണ്ടി വന്നാൽ അതിൻ്റെ ഫലം പോലും ഭഗവാൻ അമരാതം പറഞ്ഞ് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇത് എന്തെങ്കിലും ചെയ്യണേക്കാളും ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ആ ദിവസം ചെയ്യാനിരിക്കുന്നൊക്കെ അഡ്വാൻസായിട്ട് അങ്ങ് സമർപ്പിക്കാം. അപ്പം പിന്നെ മറന്നാലും പ്രശ്നമില്ല. വൈകുന്നേരവും കഴിഞ്ഞതൊക്കെ സമർപ്പിക്കുക, കിടന്നുറങ്ങാൻ പോണേരുമ്പോൾ. അവസാനം നിദ്രയുടെ സുഖം കൂടെ സമർപ്പിക്കുക, ഉറക്കത്തിൻ്റെ സുഖം കൂടെ സമർപ്പിച്ച് കിടന്നുറങ്ങും. നിങ്ങൾക്ക് ഒരു മെലട്രോണിൻ ഗുളികയുടെ ആവശ്യം വരില്ല, അസലായിട്ട് ഉറങ്ങും, മനസ്സ് ഭാരവും കൂടെ കുറയും. ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ ചോദിച്ച് പുറത്തുനിന്ന് ആരെയും വന്ന് ഏതെങ്കിലും അമ്മ വന്ന് എന്നോട് ശരത്ത് ഇത് പറഞ്ഞല്ലോ എന്താ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ടാവില്ല. സത്യമാണ്, ഗുരുവായൂരപ്പ സത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ഞാനൊരു പൊള്ളയായ കുഴൽ പോലെ ജീവിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് പോകുന്ന ഒരാളാണ്. നിങ്ങളും അങ്ങനെ ആവണം. അങ്ങനെ നമ്മളൊരു പൊള്ളയായ കുഴലായി തട്ടും തടവുമില്ലാണ്ട് വരുമ്പോൾ ഭഗവാൻ എടുത്തിട്ട് അങ്ങോട്ട് ഒരു വായനയുണ്ട് തുടങ്ങും. ആ മുരളീനാഥം ഭഗവാന്റെ കയ്യിൽ ഓടക്കുഴൽ ആവാൻ പറഞ്ഞ ഇതേ വഴിയുള്ളൂ. അങ്ങനെ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിരന്തര പരിശ്രമമാണ് ഭക്തിയുടെ അടിസ്ഥാനം. ഇത് ഇന്ന് കിട്ടി നാളെ ചെയ്യാണ്ടിരിക്കുക അതില്ല. നിരന്തരാഭ്യാസം, ഭക്തി ഒരു നിരന്തരാഭ്യാസമാണ്. അതിലേക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആ ഫിൽറ്ററിൽ കൂടെ അങ്ങോട്ട് എടുത്താൽ മതി. സമർപ്പണം എന്നുള്ള ഫിൽറ്ററിൽ കൂടെ, ത്യാഗം എന്നുള്ള ഫിൽറ്ററിൽ കൂടെ എടുക്കുക. ശരിക്ക് നമ്മൾ ജപിച്ച് അല്ലെങ്കിൽ നമ്മൾ പുരാണ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്യുന്നതിൻ്റെ ഫലം പ്രകൃതിയിലേക്ക് കൊടുക്കണം എന്നാ പറയാം, ഭഗവാങ്കലേക്ക് സമർപ്പിക്കണം. ഇപ്പം ചില പദ്ധതികളിൽ പറയും ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ വലത്തെ കയ്യിലേക്ക് ഒരു പ്രത്യേക രീതിയിൽ സമർപ്പിക്കാൻ പറയും. അതിൻ്റെ കാരണങ്ങളുണ്ട്, അത് വെറുതെ ഒരു ചിട്ടയോ ചടങ്ങോ അല്ല. കാരണം ഭഗവാങ്കലേക്ക് അത് കൊടുത്താൽ നിങ്ങളാ ജപിച്ചതിൻ്റെ ഗുണം ഈ കണ്ട പ്രപഞ്ചം നിങ്ങളടക്കം സകലത്തിനും കിട്ടി. അവിടെ നിങ്ങളുടെ ശത്രുക്കളുടെ ശത്രുതയൊക്കെ നിങ്ങളോട് ഇല്ലാണ്ടായി, നിങ്ങൾക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുടെയൊക്കെ തടസ്സങ്ങൾ നീങ്ങി. വൈകാരികതയാണ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്, വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ശുദ്ധബുദ്ധി കൊണ്ടേ അത് തകർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഗണപതിയെ പൂജിക്കാൻ പറഞ്ഞത്. മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോഴാണ് അറ്റാച്ച്മെന്റുകൾ ഉള്ളതുകൊണ്ട് നടക്കലും നടക്കായ്മയും ഒക്കെ ഉണ്ടാവുന്നത്. ആ വിഘ്നങ്ങളെ നെയ്യ ഒഴിക്കണം, വേറൊന്നുമല്ല. അപ്പം ഈ വൈകാരികതയുടെ ഭാവങ്ങളിൽ കൂടെ എന്ത് കണ്ടാലും അത് തടസ്സം ഉണ്ടാക്കും. ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ ഒരു പുനരുദ്ധാരണം വേണം, രണ്ടഭിപ്രായം വന്നു. എന്താ കാരണം? ഈഗോ. അവിടെ ആയിരിക്കണം ആളെ ഉറക്കില്ല, രണ്ടഭിപ്രായം വരും, ചിലപ്പോൾ അഞ്ചഭിപ്രായം വരും. പഞ്ചമുഖനാണല്ലോ ശിവൻ, അപ്പൊ അഞ്ചഭിപ്രായം വരാം. ഈഗോ കാരണം എന്താ? ഈഗോ, ഈഗോ വികാരല്ലേ. ഞാൻ പറയുന്നതിൻ്റെ മുകളിൽ വേറൊന്നും ചെയ്യരുതെന്നുള്ളതൊന്ന്, എനിക്ക് ചെയ്യാൻ പറ്റാത്ത വേറൊരാൾ ചെയ്യരുതെന്നുള്ള രണ്ടാമത്തത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫ്ലെക്സ് വെക്കണ കാലത്തെ ഞങ്ങൾ ചെയ്യാൻ സമ്മതിക്കുള്ളൂ, ഇതാണ് മൂന്നാമത്തത്. ഇത് വൈകാരികം. നേരെ മറിച്ച് അവിടെ ശുദ്ധബുദ്ധി കൊണ്ട് ആലോചിക്കണമെന്നുണ്ടെങ്കിലോ, ഇത് ദേവന് വേണ്ടിയാണ്. ഈ ദേവൻ സന്തോഷിച്ചാൽ ഈ ദേശം രക്ഷപ്പെടും, ദേശം രക്ഷപ്പെട്ട ഓരോ വീടും രക്ഷപ്പെടും, ഞാനടക്കമുള്ള എല്ലാവരും നന്നാവും എന്നുള്ള ചിന്തയാണെങ്കിൽ ഞാൻ ഈ അനുവർത്തിച്ചു പോകുന്ന എൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ എനിക്ക് ഇതിലും നന്നായിട്ട് ആരോഗ്യപരമായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ അതിനല്ലേ പോവുക. അല്ലാണ്ട് നാന്ദിമുഖ ശ്രാദ്ധവും ഗണപതി പൂജയും ഗണപതി ഹോമവും നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ?
ഒരു കാര്യമില്ല. നിങ്ങൾ എത്ര ദാനം ചെയ്യിപ്പിച്ചിട്ടും കാര്യമില്ല. നമ്മൾ അവനവൻ്റെ ശുദ്ധബുദ്ധിയെ നേർവഴിക്ക് നടത്താൻ പഠിക്കണം. അപ്പൊ ബ്രഹ്മാവ് ശരിക്കും ഇവിടെ പറയുന്നത് ഈ ദീർഘസത്രം ചെയ്യണം. അപ്പൊ എന്താ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മാനസിക തലത്തിലുണ്ടെങ്കിൽ അതൊക്കെ അയണോട്ടോ. അവർ ജീവിതം എന്താന്ന് പഠിക്കും, കൃത്യമായി ഉൾക്കാഴ്ചയോടെ കാണാൻ പഠിക്കും. എല്ലാറ്റിനും തപസ്സ്, 1000 വർഷം യാഗം ചെയ്യാൻ പറഞ്ഞത്, 10 ദിവസമല്ല, 10 ദിവസം കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ പോകുവരെ, വീട്ടിൽ പോകാൻ പാടില്ല. ഇതിൽ തന്നെ ഇരിക്കണം. ഇതിലിരുന്നിരുന്നിരുന്ന് അവസാനം കുടുംബ ബന്ധങ്ങൾ, എല്ലാ ബന്ധങ്ങളും മറ്റൊഴിഞ്ഞ് എല്ലാം പോയി പോയിട്ട് ക്രിയയിൽ മാത്രം ശ്രദ്ധ 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 അതിന്ന്. അതുകൊണ്ടാണ് ദീർഘസത്രങ്ങൾ നടത്തിയിരുന്നത് പഴയകാലത്ത്. അങ്ങനെ ദീർഘസത്രങ്ങൾ ചെയ്ത് 1000 വർഷം നീണ്ടിരിക്കണ യാഗത്തിൻ്റെ അധ്വരം, അധ്വരം എന്ന് പറഞ്ഞാൽ പ്രധാന കർമ്മി, ശിവൻ സൂര്യൻ്റെ പ്രതീകമാണ്. അതിരാത്രത്തിലൊക്കെ അധ്വര്യം, അധ്വര്യു അധ്വര്യു എന്ന് പറയും. അധ്വര്യമാണ് ഓടി നടന്നിട്ട് ഇങ്ങനെ ഹോമക്രിയകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അധ്വര്യു ഹോതാവ് പ്രതിപ്രസ്ഥാതൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുരോഹിതന്മാരുണ്ട്. അവരുടെ ഏതായിരിക്കണം ആ അധ്വര്യുവിന്, അധ്വരത്തിന് ആരായിരിക്കണം ആരാധനാമൂർത്തി? ഭഗവാനായിരിക്കണം, ശിവനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വേദവിദ്യയുടെ ആത്മാവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേദം ച അറിവ്, എന്താ അറിവ്? ഇതന്നെ തത്താവത്ഭാതി സാക്ഷാൽ ഗുരുഭവന പുരെ എന്നൊക്കെ നമ്മൾ പറഞ്ഞതിന് മുമ്പ് ഒരു ബ്രഹ്മതത്വം എന്നൊരു വാക്കുണ്ട്, ആ വാക്കാണ്. അതിന് ശിവനാ, ആ ശിവനെ തന്നെ ആരാധിക്കും. ശിവനെ ആരാധിച്ചാൽ കിട്ടണ ഗുണം എന്താ? ശിവനാകും. ശിവനെ ആരാധിക്കുമ്പോൾ ശിവനാകും. ശിവനെ ആരാധിച്ച് ശിവനായാൽ ഓട്ടോമാറ്റിക്കലി നാരായണനുമായി ദേവി. കാരണം ശിവന് വേറെ ഒന്നുമില്ല ഐഡൻറ്റിറ്റി. ഭഗവാന് വേറെ ഐഡൻറ്റിറ്റി ഇല്ല. തൻ്റേതായിട്ട് ഞാൻ എന്ന് പറയാനൊന്നുമില്ല. വാസ്തവത്തിൽ അദ്ദേഹത്തിന് പേര് പോലുമില്ല. തന്നെത്താൻ ഉണ്ടായവനാണ് സ്വയംഭൂം. നമ്മൾ ഭയങ്കര രസത്തിൽ പറയും, ഞാൻ എന്നാൽ മമ്മിയൂരെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു അങ്ങോട്ട് ഉറക്കെ. താന്തോന്നി എന്ന് പറയും തമിഴിൽ. നമ്മൾ പറയും അവൻ താന്തോന്നിയായിട്ടാണ് നടക്കണമെന്ന് പറയും. ശരിക്കും താന്തോന്നി എന്ന് ഒറ്റ ആളെ വിളിക്കാൻ പറ്റുള്ളൂ, ബ്രഹ്മത്തെ, മഹാദേവനെ. തന്നെത്താൻ തോന്നിയതാരോ അവൻ താന്തോന്നി. തൃത്താന്തോന്നി എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രമുണ്ട് ഒറ്റപ്പാലം പോണ വഴി കാണാം. അപ്പോൾ അത് തമിഴിൽ വരുമ്പോൾ അതങ്ങനെയാണ്. തമിഴിൽ അവർ തന്തയേന്ന് പറഞ്ഞ് വിളിക്കുക, പിത്താന്നൊക്കെ വിളിക്കും ഭഗവാനെ തമിഴിൽ. പ്രാന്താന്ന്, അസൽ പ്രാന്താന്ന്. പിത്തം എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവില്ലാത്തതെന്നാണ്. നന്ദനാരൊക്കെ പാട്ടുകളിൽ കാണാം. പിത്തം തെളിയാൻ, മനം തെളിയാൻ പിത്ത അനുഗ്രഹിക്കണമെന്നാണ്. കാരണം ആനന്ദത്തിൻ്റെ ഉന്മാദാവസ്ഥയിൽ ഏതോ ഒരു കൽപ്പത്തിൽ എപ്പോഴാണ് മനുഷ്യൻ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്? അദ്ദേഹം എവിടുന്ന് വന്നു, ആര് പ്രസവിച്ചു, ഇതൊന്നും അറിയില്ല. ശിവന് ചിത്രം വരയ്ക്കുമ്പോൾ പൊക്കിൾ വരയ്ക്കരുത്, അമ്മ പ്രസവിച്ചിട്ടില്ല. അമ്മ പ്രസവിച്ചവനെ പൊക്കിളുള്ളൂ. മഹാദേവൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുക, ഒരു ഭ്രാന്തൻ്റെ അവസ്ഥയിൽ ഉന്മാദം കൊണ്ട് ആനന്ദത്തിൽ ആറാടിയിട്ട്. നമ്മൾ ഭിക്ഷാടനമൂർത്തി എന്നൊക്കെ പറയും ആ രൂപത്തിനെ, പൂർണ്ണ നഗ്നനാണ് ആ അവസ്ഥയിലാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തിനെ ഇറക്കി 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 അമ്മ ലോകത്തിലേക്ക് നമ്മൾക്ക് കൊണ്ടുതരണത്. ആ അവസ്ഥ എന്ന് അവിടേക്ക് എത്തണം. പക്ഷെ ആ അവസ്ഥയിലേക്ക് അദ്ദേഹം തിരിച്ചു പോകാൻ അധികം സമയം വേണം. കാരണം അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ഭാവം അതാണ്, ചലനമാണ് ശിവൻ. വിഷ്ണു എന്ന് പറഞ്ഞാൽ നിശ്ചലതയാണ്. നിശ്ചലതയുടെ മാക്സിമം ഭഗവാൻ നാരായണനാണെന്നുണ്ടെങ്കിൽ ചലനത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ ചലനത്തിലെ ശാന്തതയാണ് ശിവൻ. അതാണ് ഇവിടെ വേദവിദ്യാസാരം എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ശിവപദപ്രാപ്തി തന്നെയാണ് സാധ്യം. എന്താണ് സാധന സാധ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ശിവപദത്തിൻ്റെ പ്രാപ്തിയാണ് സാധ്യം, നേടേണ്ടത് അതാണ്. എന്താ സാധ്യം? അത് ചെയ്യണവൻ സാധകൻ. കിട്ടേണ്ടത് എന്താ? ശിവപദപ്രാപ്തി. എന്താണ് ചെയ്യേണ്ടത് അതിനായിട്ട്? സാധനം എന്താ? നമ്മൾ സാധനം നിന്ന് ഒരു ഓബ്ജക്റ്റിനെ പറയുന്നു. വാസ്തവത്തിൽ ഒരു കാര്യം കിട്ടണം, ചെയ്യേണ്ട പ്രവൃത്തിയാണ് സംസ്കൃതത്തിൽ സാധനം. സാധനം ചെയ്യുക അല്ലേ, നമ്മൾ സംഗീതത്തിന് മാത്രമേ പക്ഷേ അത് പറയാറ്, സാധകമാക്കി നമ്മളതിനെ. അപ്പോൾ അത് ശിവപൂജ, ശിവസേവനം. ഫലം വേണ്ടാന്ന് വെച്ചിട്ട് പരിപൂർണമായിട്ട് ത്യജിച്ചിട്ട് യാഗമനുഷ്ഠിക്കുന്നവൻ സാധകൻ. ജീവിതത്തിൻ്റെ യാഗം അല്ലാണ്ട് അഗ്നിങ്കലിൽ മാത്രമല്ല, നമ്മുടെ ഒക്കെ യാഗ. നമ്മൾ ജനിച്ചു, പഠിച്ചു, വളർന്നു, കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, അച്ഛനമ്മമാരെ നോക്കി, മക്കളെ നോക്കി, നമുക്ക് ആവും വണ്ണം ഭഗവാനെ പൂജിച്ചു, മറ്റുള്ളവർക്ക് നന്മ ചെയ്തു, ആത്യന്തികമായിട്ട് സ്വസ്വരൂപം എന്താന്ന് മനസ്സിലാക്കി, ശരീരം വിട്ട് അടുത്ത ചക്രത്തിലേക്ക് പോകണോ പോകണോ അത് ഭഗവാനെ തീരുമാനിക്കണം. ഇതാണ്, ഇതൊരു യാഗമാണ്. നമ്മൾ ഓരോരുത്തരും യാഗക്രിയ ചെയ്യുന്നവരാണ്. അത് ഭംഗിയായിട്ട് ചെയ്യുക, അത് ചെയ്യുന്നത് ഭഗവാനെന്ന് പറഞ്ഞ് ചെയ്യുക.
അതാണ് ബ്രഹ്മാവ് ഇവിടെ പറയണം. അങ്ങനെ യാഗമനുഷ്ഠിക്കുന്നവൻ സാധകൻ. എന്താ ലക്ഷ്യം? സാലോക്യം. ഭഗവാന്റെ ലോകത്ത് പോയിട്ട് ഭഗവാന്റെ ഒപ്പം ഇരിക്കുന്നത് സാലോക്യം. പലവിധത്തിലുള്ള മോക്ഷങ്ങളുണ്ട്. സാലോക്യം എന്ന് വെച്ചാൽ ഭഗവാന്റെ ലോകത്തിരിക്കുക, സാരൂപ്യം ഭഗവാന്റെ രൂപമായി തീരുക, പിന്നെ ഭഗവാനെയായി മാറുക, അങ്ങനെയുള്ളതുണ്ട്. ലയിക്കുക എന്ന് പറയും. അതിൻ്റെയൊക്കെ അപ്പുറത്താണ് നിർവികൽപ്പം എന്ന് പറയുന്ന അവസ്ഥ. അവിടെ നിന്ന് തിരിച്ചു വരവില്ല. ഈ പറഞ്ഞ ബാക്കി മൂന്നെണ്ണത്തു നിന്നും ആവശ്യാനുസരണം വീണ്ടും ഭൂമിയിൽ വരാം. മോക്ഷം കിട്ടി എന്നുള്ളത് കൊണ്ട് വീണ്ടും ജനിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. രണ്ട് രീതിയിൽ വരാം. ഒന്ന്, ഭഗവാൻ ആജ്ഞ കൊണ്ട് സംഭവിക്കാം, ഭഗവാൻ പറഞ്ഞിട്ട് വരാം. രണ്ട്, ഭൂമിയിൽ എന്തെങ്കിലും ആവശ്യകത കണ്ടെത്തുകയാണെങ്കിൽ ആ ഋഷിക്ക് തന്നെ സ്വയമേവ ജനിക്കാൻ പറ്റും. സാധാരണ മനുഷ്യന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയിട്ട് ജനിക്കാൻ പറ്റില്ല. പക്ഷെ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും സ്വയം മരിക്കാൻ വരെയും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പറ്റും. അതുകൊണ്ടാണ് ആത്മഹത്യ ഒരു പാപമാകുന്നത്. അത് കർമ്മത്തിൽ പെടുത്തിയിട്ടുണ്ട്. പക്ഷെ സ്വയം ജനിക്കാൻ പറ്റില്ല. പക്ഷെ ഋഷീശ്വരന്മാർക്ക് അങ്ങനെയല്ല, അവർക്ക് ജനിക്കാനും പറ്റും. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഫലനിസ്പൃഹനായിട്ട് യാഗം അനുഷ്ഠിക്കണം. അവൻ സാധകൻ, സാലോക്യമാണ് ലക്ഷ്യം. മനസ്സുകൊണ്ടുള്ള ഭക്തിപൂർവ്വകമായിട്ടുള്ള ആരാധന വേണം. ആ ഭക്തിയെ അവസാന മനസ്സിനെ തന്നെ യാഗദ്രവ്യമായിട്ട് ഹോമിക്കണം. മനസ്സിനെ ഹോമിക്കണം. ഏറ്റവും വലിയ യോഗ ഹോമിക്കാനുള്ള ഉത്തമമായിട്ടുള്ള യാഗദ്രവ്യം എന്താ? നമ്മുടെ മനസ്സാണ്. അതിനെയാണ് ഹോമിക്കേണ്ടത്. അത് ഹോമിക്കുമ്പോഴാണ് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുക. ഇതിന് പ്രമാണം എന്താ? ശ്രുതി തന്നെ, വേദം തന്നെയാണ് ഈ പറഞ്ഞതിന് പ്രമാണം. വേറെ എവിടെ ഇനി അന്വേഷിച്ചു പോണ്ട. ആരെങ്കിലും ഇതിപ്പോൾ ആരാ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ വേദത്തിലുള്ളതാണ്, ധൈര്യമായിട്ട് പറഞ്ഞോ എന്ന് ബ്രഹ്മാവ് പറയുന്നത്. ശ്രുതിയാണ് പ്രമാണം. ശ്രോതവ്യൻ, കീർത്തിക്കപ്പെടേണ്ടവൻ ഇതൊക്കെ ശിവനാണ്. കേൾക്കണവനും ശിവനാണ്, കീർത്തിക്കപ്പെടേണ്ടവനും ശിവനാണ്. ശിവോദാത, ശിവോഭോക്ത, ശിവസർവമിതം ജഗത്. ശിവൻ തരുന്നു, ശിവൻ തന്നെ കഴിക്കണു. ഈ കാണായ പ്രപഞ്ചം മുഴുവൻ ശിവൻ തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കിട്ടണം? ഗുരുവിൻ്റെ മുഖത്തു നിന്ന് ഉപദേശം കിട്ടണം. കാരണം ഗുരു ശിവനാണ്, ശിഷ്യനും ശിവനാണ്. അതുകൊണ്ട് ശിവനിന്ന് ശിവനിലേക്ക് കിട്ടണം. അപ്പോഴേ ഇതിന് കലർപ്പില്ലാണ്ടിരിക്കുള്ളൂ. ഇനി കലർപ്പ് വരും. കലർപ്പില്ലാണ്ട് വേണം അത് കൈമാറാൻ. പാത്രം അതിനുവേണ്ടി പറയാം. പണ്ടൊക്കെ അമ്മമ്മമാര്, എൻ്റെ വീട്ടിലൊക്കെ അമ്മമ്മ പാലിനൊന്നൊരു പാത്രം വയ്ക്കും, അതിനെ ഒന്നൊരു കയ്യിലും വയ്ക്കും. ഇന്നിപ്പോൾ ഏത് പാത്രത്തിലും പാല് വെച്ചു, ഇൻഡക്ഷൻ കുക്കറൊക്കെ വന്നു കഴിഞ്ഞപ്പം. പണ്ടങ്ങനെയല്ല. അതിനെ ഒന്നൊരു പാത്രം ഇപ്പോഴും വെക്കണവരുണ്ടാവും. അതുപോലെയാണ് ആ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിലേക്ക്. ശിവനാകുന്ന ഗുരുവിൽ നിന്ന് ശിവനാകുന്ന ശിഷ്യനിലേക്ക് ഏത് ഒഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് വെറുതെ ഉപദേശം കിട്ടിയിട്ട് കാര്യമില്ല. മനനം ചെയ്യണം, മനനം ചെയ്യണം, ചിന്തിക്കണം. ഗുരു ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് കണ്ണടച്ചിട്ട് പോയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് തലകുത്തി നിൽക്കാൻ. ഏയ്, അങ്ങനെയല്ല. ആ തലകുത്തി നിൽക്കാൻ പറഞ്ഞത് എന്തുകൊണ്ട്? അത്രയും നേരം രാവിലെ നേരത്തെ ഈ സമയത്ത് ശരീരത്തിലെ മെറ്റബോളിസം ഇങ്ങനെ ആയതുകൊണ്ട് കൂടുതൽ രക്തം തലയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടും തലച്ചോറുള്ള കോശങ്ങൾക്ക് ഒരു ബലം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ശീർഷാസനം പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഗുരു എന്നോട് തലകുത്തി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാളെ ആരെങ്കിലും കളിയാക്കാൻ വരുമ്പോൾ പ്രശ്നമാണ്. നമുക്ക് പറയാൻ മറുപടി ഉണ്ടാവില്ല. നമ്മുടെ കാലഘട്ടത്തിൽ അത് വളരെ ആവശ്യമാണ്, അർത്ഥമറിഞ്ഞ് ചെയ്യാന്നുള്ളത്. കാരണം നമ്മൾ ഏറ്റവും പരിഹസിക്കപ്പെടുന്ന ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താ? നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ല. നമുക്ക് അഭിമാനം എന്ന് പറയണത് ഇല്ല. എന്തുകൊണ്ട് ആത്മാഭിമാനം ഇല്ലാണ്ടായി? അവനവനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അവനവനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെങ്കിൽ നമുക്ക് ആത്മാഭിമാനം ഉണ്ടാവും. ആ ആത്മാഭിമാനം ഉണ്ടാവണേൻ്റെ പടമാണ് ശിവജ്ഞാനം. കാരണം ശിവൻ ആത്മാവാകുന്നു. വലിയ അർത്ഥത്തിലാണ് പിടിച്ച്, ചെറിയ അർത്ഥത്തിലല്ല പിടിച്ച്, വലിയ അർത്ഥത്തിലാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനനഫലമായിട്ട് ശിവയോഗമുണ്ടാകും. സാലോക്യാദി ക്രമാനുസാരേണ ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. ആദ്യം ഭഗവാന്റെ ലോകത്ത് പോയി താമസിക്കാൻ പറ്റും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭഗവാന്റെ രൂപം കിട്ടും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഭഗവാനെ മാറും. അതും കഴിഞ്ഞ് ആ ലോകവും വിട്ട് സഹസ്ത ലോകമായിട്ട് മാറും, ബ്രഹ്മമായിട്ട് തന്നെ മാറും. ആദ്യം ഒരു വെള്ളത്തുള്ളി, ആ വെള്ളത്തുള്ളിയെ ഗ്ലാസ്സിലെ വെള്ളത്തുള്ളിയിലിട്ടു. അപ്പം ഗ്ലാസ്സിലെ വെള്ളമായത് അതിനെ എടുത്തൊരു വലിയ പാത്രത്തിലൊഴിച്ചു. അപ്പം വലിയ പാത്രത്തിലെ വെള്ളമായി. അർത്ഥത്തെ വെള്ളത്തുള്ളി തന്നെയാണ്, പക്ഷെ ഇപ്പം അതിൻ്റെ ഭാഗമായി. അതിനെടുത്ത് കടലിൽ കൊണ്ട് ഒഴിച്ചു, അപ്പം കടലായി. പിന്നെ കടൽ വെള്ളത്തുള്ളിക്ക് പറയാൻ പറ്റുമോ ഞാൻ ആ വെള്ളത്തുള്ളിയാണെന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ കടലാണെന്നേ അത് വെള്ളത്തുള്ളിക്ക് പറയാൻ പറ്റുള്ളൂ. അതുമാതിരിയാണ് ആത്മാവ് ഭഗവാനിൽ ലയിക്കുമ്പോഴുള്ള അവസ്ഥ. അവിടുന്ന് പിന്നെ കാലത്തിൻ്റെ യോഗത്തിൽ ഭഗവാൻ നിശ്ചയിക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും തെറിച്ച് കരയിലേക്ക് വീണ് ഒരു തുള്ളിയായിട്ട് വീണ്ടും ധർമ്മം അനുഷ്ഠിക്കേണ്ടി വന്നേക്കാം.
എവിടെ നിന്നാണോ മനസ്സോടുകൂടിയിട്ടുള്ള വാക്ക് ഭഗവാനെ പ്രാപിക്കാണ്ട് തിരിച്ചെത്തുന്നത് എന്നും പറഞ്ഞിട്ട് ആ ശ്ലോകം തുടങ്ങുന്നു. വല്ലാത്തിനും ഓ ഒരു വരിയ മനസ്സോടുകൂടിയിട്ടുള്ള വാക്ക്, അതായത് നമ്മൾ മനസ്സറിഞ്ഞിട്ട് അതാ മഹാദേവ അവരുടെ അങ്ങോട്ട് വിളിക്കുമ്പോഴും അദ്ദേഹത്തിന് എത്തുന്നില്ല, അത് തിരിച്ചു വരികയാണ്. കാരണം ആ വാക്ക് പോലും അപര്യാപ്തമാണ്. ആ വാക്കുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ആ വാക്ക് തിരിച്ചു വന്നു. അതിലൊരു കാവ്യഭാവനയായിട്ടാണ് അത് പറയണത്. അങ്ങനെയുള്ള ആരിൽ നിന്നാണോ ബ്രഹ്മാവും വിഷ്ണു രുദ്രനും ഇന്ദ്രനും മുതലായിട്ടുള്ള ഈ ലോകം മുഴുവൻ ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും ആദ്യം ആവിർഭവിച്ചത് ആ ബ്രഹ്മം തന്നെയാണ് മഹാദേവൻ എന്നാ പറഞ്ഞത്. ഇത് നമ്മളിപ്പോൾ ഭാഗവതാണെങ്കിൽ പറയും നാരായണനാണെന്ന് പറയും, ദേവി ഭാഗവതാണെങ്കിൽ പറയും അമ്മയാണെന്ന് പറയും. തമ്മിൽ തരേണ്ട ആവശ്യമില്ല, അവരവരിഷ്ടത്തിനനുസരിച്ച് വിളിക്കാം. ചിലർക്ക് അച്ഛനോടായിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലർക്ക് അമ്മയുടെ കുട്ടിയായിരിക്കും, ചിലർ മുത്തശ്ശൻ്റെ കുട്ടിയായിരിക്കും, ചിലർ മുത്തശ്ശിയുടെ കുട്ടിയായിരിക്കും. അത് ഓരോരുത്തർ ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് ആരുടെയും സ്വഭാവം മോശമൊന്നുമില്ല. അവരവരുടെ അവരവരിഷ്ടപ്പെടുന്ന ആൾക്കാർ ഏതേത് മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് നന്നായി മനസ്സിലാക്കുന്ന ഒരു മകനും മകളും ഒരു പേരക്കുട്ടിയും നശിച്ചു പോവില്ല. അവരാ പാരമ്പര്യം നല്ല രീതിയിൽ തുടരാൻ നോക്കും. മുത്തച്ഛനെയാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളതുകൊണ്ട് അച്ഛനെ അമ്മയും ചീത്ത പറയും, അമ്മയാണ് ഏറ്റവും ഇഷ്ടമുള്ളതുകൊണ്ട് അച്ഛനെ ചീത്ത പറയും, അച്ഛനോടാണ് ഏറ്റവും ഇഷ്ടമുള്ളതുകൊണ്ട് അമ്മയും ചീത്ത പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ബോധത്തിൽ വേണം നമ്മൾ ഇതിനെ സമീപിക്കാൻ എന്നുള്ളതും കൂടിയാണ് ഇതിൽ വരുന്നത്. അപ്പം എന്താണെങ്കിലും ഭഗവാനെ സാക്ഷാത്കരിക്കണേൻ്റെ ശിവപദപ്രാപ്തി സാധ്യമാവണത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിൻ്റെ സേവ തന്നെയാണ് നമ്മൾ സാധനയായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് സാധ്യം സാധന സാധകൻ ഇത് മൂന്നും വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കുന്ന, വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം ബ്രഹ്മദേവൻ ആ ഭാഗങ്ങളിൽ ആദ്യം. അങ്ങനെ ഈ സാധന എങ്ങനെയാണെന്ന് പറയണം, ചുരുക്കി പറയണം. എങ്ങനെ സാധന ചെയ്യണം എന്ന് ചുരുക്കി പറയണം. ഭഗവാന്റെ നാമഗുണങ്ങളുടെ ലീലകൾ കേൾക്കണം, നാമസങ്കീർത്തനാദികൾ കേൾക്കുക, കഥ കേൾക്കുക, വാക്കുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീർത്തനം പാടുക പറയുക ഒക്കെ ചെയ്യുക, മനസ്സുകൊണ്ട് അതിൻ്റെ മനനം, കീർത്തനം മാത്രം കാര്യമില്ല മനനം വേണം, മനസ്സുകൊണ്ട് നന്നായി ചിന്തിക്കണം. അപ്പം ഭഗവാന്റേത് കേൾക്കുക പറയുക മനനം ചെയ്യുക തന്നെ, ശ്രവണം കീർത്തനം ധ്യാനം അല്ലെങ്കിൽ മനനം, ഇതാണ് സാധനയുടെ മൂന്ന് അംശങ്ങൾ. അത് ഏത് ഈശ്വര രൂപമാണെങ്കിലും അങ്ങനെയാണ്. ഇതാണ് മഹത്തായിട്ടുള്ള സാധന. അതിനവിടെ ഒരു ശ്ലോകം പറയണ്ട്, ശ്രോത്രേണ ശ്രവണം തസ്യ വചസാകീർത്തനം തഥാ മനസാ മനനം തസ്യ മഹാസാധനമുച്യതേ. ശിവപുരാണത്തിലെ വരികൾ തന്നെയാണ്. അപ്പം ഇത് ചുരുക്കം, മഹാദേവനെ കുറിച്ച് കേൾക്കുക കീർത്തിക്കുക മനനം ചെയ്യുക. ഇത് എല്ലാ ഇത് ശ്രുതിവാക്യമാണ്, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് വേദവാക്യമാണ്, ഇതെല്ലാറ്റിലും പ്രമാണമാണ് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ അങ്ങോട്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ട് ഈ സാധനം കൊണ്ട് എന്തൊക്കെ കിട്ടും എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് പരമപദം കിട്ടും, വേറെ ഒന്നും അതിൽ കൂടുതൽ ചോദിക്കേണ്ട. ആളുകൾ കണ്ണിൻ്റെ മുന്നിലുള്ള വസ്തുവിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് അതിൽ പ്രവർത്തിക്കുന്നത്, എന്നാൽ ഒരിടത്തും കണ്ണിൻ്റെ മുന്നിൽ കാണാത്ത വസ്തുവിനെ ചെവി കൊണ്ട് കേട്ടറിഞ്ഞിട്ട് മനുഷ്യൻ പ്രവർത്തിക്കാൻ സാധിച്ചാൽ അതിലൊന്നാമത്തെ സാധന ശ്രവണം എന്ന് നമ്മൾ വിളിക്കുന്നു. കാരണം ഭഗവാനെ കുറിച്ച് നമുക്ക് കേൾക്കാനേ പറ്റുള്ളൂ, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യത്തെ പടിചോട്ടി അത് കിട്ടിക്കഴിഞ്ഞാൽ ഗുരുമുഖത്തുനിന്ന് തത്വം ശ്രവിച്ചിട്ട് ശ്രേഷ്ഠബുദ്ധിമാനായിട്ടുള്ള വിദ്വാൻ അന്യസാധന മറ്റു സാധനകളെ ചെയ്യണം. ആദ്യം കേട്ടറിയവുണ്ട്, മഹാദേവനെ കുറിച്ച് കേൾക്കുക, കേട്ടിട്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണം തോന്നുക, എന്നിട്ട് അറിവുള്ളൊരു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ആചാര്യൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുക, അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരും. അപ്പോഴും കേൾക്കലാണ്, പക്ഷേ നമുക്ക് എന്തെങ്കിലും പറയാനുള്ളത് കൂടെ അവിടെ കിട്ടും. കീർത്തനത്തിലുള്ള പടിയിലേക്ക് നമ്മളവിടെ ചവിട്ടി, അത് ചിലപ്പോൾ ഒരു മന്ത്രമാവാം, ഒരു ധ്യാനശ്ലോകമാവാം, അല്ലെങ്കിൽ ഒരു കഥയാവാം, അല്ലെങ്കിൽ ഒരു പാട്ടാവാം, എന്തും ആവാം, ഒരു സ്തോത്രമാവാം. അത് നമ്മൾ പഠിച്ചു. അത് കിട്ടിയതിന് ശേഷം മനനം, ആ സ്തോത്രമാണെങ്കിലും കീർത്തനാണെങ്കിലും മന്ത്രമാണെങ്കിലും അതിനെ ചിന്തിക്കുക. ഇപ്പം പഞ്ചാക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമായിട്ട് ഈ അഞ്ചക്ഷരത്തിനെ ചിന്തിക്കാനുള്ള പദ്ധതികളുണ്ട്. നകാരം എവിടെ വരും, കാലാണോ തലയാണോ, അതൊക്കെ ഉപദേശമായിട്ട് വരേണ്ടതുകൊണ്ട് ഞാനത് പറയുന്നില്ല. മാ എന്നുള്ളത് കണങ്കാലാണോ അതോ നെഞ്ചിൻ്റെ എവിടെയാണോ, ഇങ്ങനെ മനനങ്ങളുണ്ട്. അത് കേശാദിപാദവും പാദാദി കേശമായിട്ട് നമ്മളതിനെ സൃഷ്ടിക്രമം നമശിവായ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ സൃഷ്ടിക്രമം ഉണ്ടാക്കി കൊണ്ടുപോകും. യാ തുടങ്ങിയിട്ട് വാ ശി മാ പറഞ്ഞ് തിരിച്ചും ജപിക്കാം. സംഹാരക്രമം എന്ന് പറയും. പ്രയോഗങ്ങൾക്കും ചില പ്രത്യേക സിദ്ധികൾ കിട്ടാനും ഒക്കെ അത് ഉപയോഗിക്കും. ഒരു മന്ത്രത്തിന് അത് നമ്മൾ നമ്മുടെ പേരിനെ ഇപ്പോൾ തിരിച്ചിട്ട് പറയില്ലേ, അങ്ങോട്ട് പറയാം അങ്ങോട്ട് പറയാം, അങ്ങനെ പറഞ്ഞ് ജപിക്കുന്ന രീതികൾ, ഇങ്ങനെ അനവധി പദ്ധതികൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇതൊക്കെ ഈ
കീർത്തനം എന്ന ഭാഗത്തിൽ കൊണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഒന്നും അർത്ഥമറിയാതെ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഭഗവാനെ രുദ്രത്തിൻ്റെ തുടക്കത്തിൽ നമസ്തേ രുദ്രമന്യവേ എന്ന് പറഞ്ഞു. നമസ്തേ രുദ്ര മന്യവേ, മഞ്ഞു എന്ന് പറഞ്ഞ കോപം, അഭിമന്യു എന്ന് പേരിടും കുട്ടികൾക്ക്. ചിലവർ നല്ല പേരാണെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്, മുക്കത്ത് ചുണ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം. ആ മുക്കത്ത് ചുണ്ടി കൊണ്ടാണ് ആ പ്രായത്തിൽ അങ്ങനെ മരിച്ചത്. ചുണ്ടി അധികമായിട്ടുള്ളവന് ചിന്തിക്കാൻ സമയമുണ്ടാവില്ല, എടുത്തിയാട്ടായിരിക്കും. മഞ്ഞുവിനെ നമസ്കരിക്കണം, കോപമേ നിന്നെ നമസ്കരിക്കണു. നമ്മളെ മാതിരി നമുക്ക് ഒരു ഇഷ്ടക്കേട് വന്നുകൊണ്ടുണ്ടാവണം കോപമല്ല അത്. പ്രപഞ്ചത്തിന്റെ ധാർമ്മിക ചക്രത്തിന് താളപ്പഴ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അലോസരുണ്ട് ബ്രഹ്മത്തിന്, ആ കോപമാണ് ഭഗവാന്റെ കോപം. ധർമ്മരോഷം എന്നൊക്കെ പറയും നമ്മൾ, ധാർമ്മിക രോഷം കൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത് എന്നൊക്കെ പറയും നമ്മൾ. ഇപ്പം നമ്മളിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ വേറൊരാളെ ദ്രോഹിക്കണ കാരണമാണ് നമുക്ക് ഉള്ളിലൊരു ദേഷ്യം വരും അല്ലേ. അതുപോലൊരു ദേഷ്യമാണ് ഭഗവാന്റെ, അതിലും കാണും ഉയർന്നൊരു തലത്തിലാണെന്ന് മാത്രം. ആ കോപത്തിനെയാണ് ശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തുതി. രുദ്രം കരയിപ്പിക്കുന്നവൻ രുദ്രനാണ്, വേദനിപ്പിച്ചിട്ടല്ല, ആനന്ദം കൊണ്ട് കരയിപ്പിക്കണവനാണ്, അതാണ് രുദ്രൻ. അല്ലാണ്ട് നമ്മളെ കുത്തി നോവിച്ചിട്ടും ആയുധം കൊണ്ട് കുത്തിയിട്ടും രോഗങ്ങൾ തന്നിട്ടും കരയിപ്പിക്കണവനല്ല രുദ്രൻ, ആനന്ദം കൊണ്ട് കരയിപ്പിക്കുന്നവൻ രുദ്രൻ. ഒരു ശിശു ജനിച്ച ഉടനെ കരയുകയും ചെയ്യും, അതും രുദ്രനാണ്. ആ രുദ്രനെ രണ്ടാമത് വിളിക്കുകയാണ്, കോപിഷ്ടനായിട്ടുള്ള കോപിഷ്ടെന്ന് വിളിക്കുക, കോപമേ നിനക്ക് നമസ്കാരം എന്ന് പറഞ്ഞു. അല്ലയോ കോപമേ നിനക്ക് നമസ്കാരം. ചെയ്യുന്നത് എന്ത് ഭാവത്തിലാണോ ആ ഭാവമായി മാറിയിട്ട് തൻ്റെ ഐഡന്റിറ്റി ഇല്ലാണ്ടായി നിൽക്കുന്ന ഒരു ഈശ്വര രൂപമുള്ളൂ ശിവനാ. നൃത്തം ചെയ്താൽ നമ്മൾ നടരാജൻ എന്നൊക്കെ വിളിക്കും, അപ്പോഴും ആളാണെന്ന് നമ്മുടെ, പക്ഷെ നടരാജൻ ഇല്ല, നൃത്തമാണ് അവിടെ. നടരാജ മന്ത്രത്തിനെ പറയാം, നൃത്തമന്ത്രം എന്നാ പറയാം. ഡാൻസർ ഇല്ല, ഡാൻസർ നൃത്തം ചെയ്ത് നൃത്തം ചെയ്ത് നർത്തകൻ നൃത്തമായി മാറി, ലയിച്ചു. മന്ത്രം ജപിച്ച് ജപിച്ച് മന്ത്രമായി മാറി, മന്ത്രം ജപിക്കണ ആളവിടെ ഇല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ശരീരമില്ല എന്ന് പറയാൻ കാരണം, ചെയ്യണ പ്രവൃത്തി മാത്രമായിട്ട് മാറുക. ഇതിൽ കവിഞ്ഞ് ലയ എവിടെ കിട്ടും? അപ്പോഴല്ലേ നമ്മൾ പറയാം ഞാനത് ആസ്വദിച്ച് ചെയ്തു എന്നാ പറയാ അല്ലേ. അത്ര നേരം പോയി എന്ന് എനിക്കറിഞ്ഞില്ല. എന്താ കാരണം? ആ പ്രവൃത്തിയായി നമ്മൾ മാറിയതുകൊണ്ടാണ്. നമ്മൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു ഉള്ള ബോധത്തോടെ ഇരിക്കും തോറും നമുക്ക് സമയത്തെ പറ്റിയുള്ള ബോധം ഉണ്ടാവും. എനിക്ക് വയസ്സാവുന്നു, എനിക്ക് എന്താ പറയുക ഓഫീസിൽ പോകാൻ നേരായി, അല്ലെങ്കിൽ ഇന്ന ചെയ്യാൻ നേരായി എന്ന് തോന്നൽ ഞാനും പ്രവൃത്തിയും വേറെ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷം ഋഷിമാരിരുന്ന് തപസ് ചെയ്യാൻ സഹിച്ചത് അവർക്ക് മരിക്കുപോലും ചെയ്യാണ്ട് ചെയ്യണ പ്രവൃത്തിയായിട്ട് അവർ മാറി? അവിടെ ജരാന്തരം അവരെ ബാധിച്ചില്ല. നമ്മൾ തന്നെ പറയും, ഓ എത്ര നേരം ഞാനതിൽ കേട്ടോണ്ടിരുന്നതെന്നറിയോ, സമയം പോയതേ അറിഞ്ഞില്ല എന്ന് പറയും. കാരണം നമ്മൾ മരിച്ചു അവിടെ, നമ്മൾ പ്രവൃത്തിയായി. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആയതുകൊണ്ട് കാലം സമയം ഇല്ലാണ്ട, നമ്മൾ ഭഗവാനാവണ അവസ്ഥയത്. ഭഗവാന് സമയം ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം ഇതാണ്. അപ്പോൾ ഇവിടെ ഈ ഭഗവാനെ എങ്ങനെ സാധനയിൽ കൊണ്ടുവന്ന് സിദ്ധമാക്കാം, നേടാം. നേടുക എന്ന് പറഞ്ഞ വേറൊന്ന് പുറത്തുനിന്ന് കൊണ്ടുവരല്ല, അകത്തുനിന്ന് സ്ഫുരിപ്പിച്ച് അതിനെ ജ്വലിപ്പിച്ച് നിർത്തുക എന്നുള്ളത്. ഇത് ക്രമേണ മനനം വരെ, ഈ ശ്രവണം കീർത്തനം മനനം വരെയുള്ള സാധനങ്ങൾ വൃത്തിയായിട്ട് അനുഷ്ഠിച്ച് അതുവഴി ശിവസംയോഗത്തിലേക്ക് എത്തിച്ചേരുക, സകല അവയവങ്ങളിൽ നിന്നും രോഗം മാറാൻ തുടങ്ങുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. അസുഖങ്ങൾ മാറാൻ തുടങ്ങും, കാരണം ശരീരത്തിനോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ് നശിക്കും. അറ്റാച്ച്മെന്റ് നശിക്കുമ്പോൾ എന്തായി? ആ ശരീര സംബന്ധിയായി നിൽക്കുന്ന കർമ്മദോഷങ്ങൾ ഓട്ടോമാറ്റിക്കലി പോയോ? ആ കർമ്മദോഷങ്ങളല്ലേ രോഗമായിട്ട് നിൽക്കുന്നത്, ആ രോഗവും പോകും. അപ്പൊ അറ്റാച്ച്മെന്റ് ആണ് രോഗത്തിന് കാരണം എന്ന് വന്നു, ആണോ അല്ലയോ? ഇപ്പൊ ക്യാൻസറിനെ കുറിച്ചുള്ള റിസർച്ചുകളിൽ പറയണു, ഈ ചില ആൾക്കാർ എല്ലാ ഉള്ളിൽ അടക്കി നടക്കുന്ന ആൾക്കാരുണ്ട്, ഒന്നും തുറന്നു പറയില്ല, ശാന്തരായിരിക്കും, പക്ഷെ അവർക്കാണ് ഈ അസുഖം ഏറ്റവും കൂടുതൽ വരിക, പ്രത്യേകിച്ച് ബ്ലഡിൽ. എൻ്റെ ഗുരുനാഥൻ നിർമ്മലാനന്ദേര സ്വാമി പറയും, ക്യാൻസർ രോഗികളെ അനവധി പേരെ ചികിത്സിച്ച മഹാത്മാവായിരുന്നു, മനസ്സ് തുറക്കാൻ സാധിക്കാതെ വികാരങ്ങൾ അടക്കി അടക്കി വെക്കുന്നവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വിഷങ്ങളുടെ ഉൽപാദനം വിഷലിപ്തമായ ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടിലും അധികമാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുമ്പോൾ ഇത്ര സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഒരു ഹോട്ടലിൽ പോലും പോയി കഴിക്കില്ല, വെജിറ്റേറിയനെ കഴിക്കുള്ളൂ, പക്ഷേ ഇങ്ങനൊരു രോഗം വന്നില്ലേ പറയും. ഇതാണ് കാരണം.
മനസ്സുൽപാദിപ്പിക്കുന്ന വിഷം ശരീരത്തിൽ വരും. കാരണം ഈ മനസ്സിരിക്കുന്നത് ഈ ശരീരത്തിലാണ്, ഈ ശരീരം രാസവസ്തുക്കളാണ്. അതാണ് അതിൻ്റെ കാരണം. ആയുർവേദം പറഞ്ഞു പോകല്ല, ആയുർവേദം പറയാതിരിക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയ ആളാണ് അകത്തിരിക്കുന്നത്, ആ മഹാദേവനാണ് അതിൻ്റെ ഒക്കെ ആചാര്യൻ. അപ്പോൾ ഈ സകല അവയവങ്ങളുടെയും രോഗം വിട്ടുമാറുക. രണ്ടാമത് സംഭവിക്കുന്നത് ലൗകികമായിട്ടുള്ള ആനന്ദം കിട്ടാൻ തുടങ്ങും. ആവശ്യത്തിന് പണം വരുന്നു, സുഖസൗകര്യങ്ങൾ വരുന്നു, എല്ലാം വരുന്നു. പക്ഷെ അതും ഒരു ഭയങ്കര അപകടം പിടിച്ച ഘട്ടമാണ്. വീണ്ടും മനസ്സ് അങ്ങോട്ട് വീണ് പോകാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭക്തിയുടെ ലക്ഷണമല്ല ദാരിദ്ര്യം. നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ദാരിദ്ര്യമാണ് ഭക്തിയുടെ ലക്ഷണം എന്നല്ല, ഒരിക്കലുമല്ല. എവൻ എന്തുള്ളത് കൊണ്ട് സംതൃപ്തനായിരിക്കുന്നു അവൻ ധനികനാണ്, അവനാണ് ധനികൻ. അപ്പൊ ഭക്തിയുടെ ലക്ഷണം ധനികതയല്ലേ? അതുകൊണ്ട് കുറേ സമ്പത്തുള്ള ഒരുത്തൻ ഈശ്വരൻ ഇല്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ചിലർ പറയും, ഓ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഭഗവാനില്ല, ഇന്ന ആൾക്കാർക്കില്ല. അത് സോഷ്യലിസം പറച്ചില്ല, നമുക്ക് സോഷ്യലിസം നടക്കില്ല ആധ്യാത്മികതയിൽ. പ്രകൃതിയുടെ നിയമങ്ങളിൽ ഡെമോക്രസി, സോഷ്യലിസം, ഓട്ടോക്രസി, ഡിക്റ്റേറ്റർഷിപ്പ് ഇങ്ങനത്തെ യാതൊരു സംഭവമില്ല. അതിൻ്റെ സിസ്റ്റം വേറെ. ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് പോകുമ്പോൾ മാത്രമേ നമ്മൾ താളത്തിലെത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പാലക്കാട് ഭാഗത്ത്, കിഴക്കൻ പാലക്കാട് ഭാഗത്ത് അമ്മുമ്മയൊക്കെ ഉപയോഗിച്ചിരുന്ന വാക്കുണ്ട്, അവർ താളം കണ്ടതാ പറയും. പണ്ട് ഈ കൊടുവായൂര്, എത്തനൂര് ഭാഗങ്ങളിലൊക്കെ ഭാഷാ പ്രയോഗത്തിലുള്ളൊരു വാക്കാണ്, അയാളൊരു താളം കണ്ട ആളാ പറയും. കേൾക്കുമ്പോൾ ഗ്രാമ്യ പ്രയോഗ, പക്ഷെ എത്ര അർത്ഥ ഔട്ട് ഓഫ് ബീറ്റാണ്, താളം തെറ്റിയവൻ. ആ പ്രപഞ്ചത്തിൻ്റെ സ്വച്ഛമായിട്ടുള്ള ഒഴുക്കിനെതിരെ പോകുമ്പോഴാണല്ലോ താളം തെറ്റുന്നത്. നാച്ചുറലി അങ്ങനെ ഒരാൾ അടിപതിരി വീഴും. നമ്മളിന്ന് 99% പേര്, ഞാനടക്കം എല്ലാവരും അങ്ങനെ തന്നെയാണ്. നിവൃത്തിയില്ല, കാലഘട്ടം അങ്ങനെ പോയി എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ശ്രമിക്കാം, നമുക്ക് തിരിച്ചു വരാം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ലൗകിക ആനന്ദം വിലീനവും പക്ഷെ സൂക്ഷിക്കണം. എന്നാലും ഭഗവാന്റെ ശങ്കരന്റെ പൂജ, അദ്ദേഹത്തിൻ്റെ നാമജപം, ഗുണം, രൂപം, അതുപോലെ ഭഗവാന്റെ വിലാസങ്ങൾ, ലീലകൾ, ഇതിനെയൊക്കെ യുക്തിപൂർവം മനസ്സുകൊണ്ട് നിരന്തരം ചിന്തിക്കണം. ഭഗവാൻ എന്തിനിത് ചെയ്തു? നമ്മുടേതായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ റിഫ്ലക്റ്റ് ആവണം, എങ്ങനെ പകർത്താൻ പറ്റും, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ചിന്തിക്കുക, പരിശോധിക്കുക, അന്വേഷിച്ചറിയുക, ഇതൊക്കെയാണ് മനനം. അത് മഹേശ്വരൻ്റെ കാരുണ്യം കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നു. കാരണം ഭഗവാനാണ് നമ്മുടെ ഗുരു. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് എന്തിനാ ഇപ്പോൾ വിഷം എടുത്ത് കുടിച്ചതാവോ ഇത് ചോദിക്കണ്ട. ആ വിഷം എടുത്ത് കുടിച്ചത് എന്തിനാണ് ഭഗവാനെ എന്ന് എനിക്കൊന്ന് തെളിയിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയും, നിന്റെ നീ അടക്കുന്ന ഈ ലോകത്തിൻ്റെ കർമ്മദോഷമാണ് ആ വിഷം, ഞാനതെടുത്ത് കുടിച്ചു. അതാണ് ചില ആൾക്കാർ പാപം ഏറ്റെടുക്കാൻ ശരീരം വെടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മറ്റു മതങ്ങളിൽ പറയുന്നത്, ഇത് തന്നെയാണത്. പക്ഷെ ഞാൻ ജീവനോടിരുന്നു, കാരണം ഞാൻ എനിക്ക് ശരീരം ഇല്ലാത്തവനാണ്, എനിക്ക് മരണമില്ല. ആ പ്രപഞ്ചത്തിൻ്റെ കർമ്മദോഷം എൻ്റെ തൊണ്ടയിൽ തങ്ങി നിൽക്കണു, നിന്റെ കഴുത്തിലാണ് നിന്റെ കർമ്മദോഷം ഇരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഈ സ്ഥാനത്താണ് വിശുദ്ധി എന്നതിന് പേരെന്നാ ചക്രത്തിൽ വരാൻ കാരണം. ഏറ്റവും ശുദ്ധമായിട്ട് സൂക്ഷിക്കണം ഇവിടെ. എന്തിനാണ് ഇവിടെ തുടർന്നത്? പ്രസാദം. അത് ശരിക്കും തൊടുക, ഇങ്ങനെ തൊടുക, ഇങ്ങനെ അല്ല തൊടുക, ഭസ്മാണെങ്കിൽ എങ്ങനെ തൊടുക, അതിനൊക്കെ കാരണങ്ങളാണ്. വെറുതെ അത് അങ്ങനെ ചെയ്യണം എന്നല്ല, എന്തുകൊണ്ട് അങ്ങനെ ചിട്ട വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. കർമ്മസ്ഥാനം ഇവിടെയാണ്. തമിഴ് ശൈവത്തിൽ നീലകണ്ഠ ധ്യാനം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഭഗവാന്റെ ആ നീലകണ്ഠ ഭാവത്തിനെ കഴുത്തിൻ്റെ അവിടെ ഒരു പ്രത്യേക വെളുത്ത പുഷ്പം എടുത്തിട്ട് ചെയ്യണ ഒരു സങ്കല്പം വെച്ചിട്ട് ചെയ്യണതാണ്. പാപം നശിക്കാൻ, കർമ്മദോഷം നശിക്കാൻ ഇത്രയും നല്ലൊരു പരിപാടി വേറില്ല. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ആദ്യം ഇവിടെ ചൂടനുഭവപ്പെടാൻ തുടങ്ങും. ചിലർക്ക് താങ്ങാൻ പറ്റില്ല, പൊള്ളണ പോലെ വേദനിക്കാൻ തുടങ്ങും. കാരണം കർമ്മം കത്തണം. അത് ദോഷത്തിനനുസരിച്ചിട്ട് തന്നെയാണ്. മാത്രമല്ല, നമ്മൾ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം അങ്ങനെ താളം മറിയാൻ തുടങ്ങും. കാരണം അനേക കാലമായിട്ട് മെല്ലെ മെല്ലെ അനുഭവിച്ച് തീരേണ്ട നോക്കം ഒറ്റയടിക്ക് അങ്ങോട്ട് അനുഭവിക്കാൻ തുടങ്ങും. കാരണം വേഗത്തിൽ ശുദ്ധാക്കണം, പക്ഷെ നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലരും ചില പാരായണങ്ങളോ ഉപാസനകളൊക്കെ തുടങ്ങുമ്പോൾ പെട്ടെന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ പറയും, ഓ ഞാനിത് ജപിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഈ പ്രോബ്ലം ഒക്കെ എന്ന് പറയും. വാസ്തവത്തിൽ നിങ്ങളേത് ശുദ്ധീകരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതാവസാനം വരെ അനുഭവിക്കേണ്ടതിനാണ് ഇത് സ്പീഡ് കൂട്ടുള്ളൂ. ഒരു മുറിയിൽ ഇങ്ങനെ കുറേ ചപ്പും ചവറും കിടക്കണം, അമ്മ അല്ലെങ്കിൽ ഭഗവാൻ ഒരു ചൂലെടുത്തിട്ട് അതിനെ അങ്ങോട്ട് അടിച്ചുകൂട്ടി വെച്ചേരാണ്. എന്താ വേഗത്തിൽ തീർത്തോ, അപ്പം എന്താ സഫറിങ് അങ്ങോട്ട് കൂടും, ദുരിതം കൂടും. അതിൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട്, പക്ഷെ അതുവരെ നിൽക്കാൻ നമുക്ക് മനഃശക്തിയില്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് വിചാരിക്കുന്നവരൊക്കെ നമ്മളെ ഇട്ടിട്ട് പോവും, സുഹൃത്തുക്കളെന്ന് വിചാരിക്കുന്നവർ ഇട്ടിട്ട് പോവും, എല്ലാവരും പോവും. പക്ഷെ ഒരു സമയം വരും,
ഭഗവാൻ തരുന്ന ബന്ധുക്കൾ നമുക്ക് വരുന്നൊരു സമയം വരും, പക്ഷെ അതുവരെ നിൽക്കാൻ നമുക്ക് മനസ്സ് അനുവദിക്കില്ല. അപ്പോൾ ഈ യുക്തിപൂർവം പരിശോധിക്കുന്ന സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അനവധി കാര്യങ്ങൾ വെളിവാകാൻ തുടങ്ങും. നമ്മൾ കണ്ട ഒരു ലോകമല്ല നമ്മളവിടെ കാണും. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് സാധനകളിൽ വെച്ചിട്ട് ഏറ്റവും പ്രമുഖമായിട്ട് പറയണത് ഈ മൂന്നെണ്ണത്തിലും വെച്ചിട്ട് മനന. കാരണം ഈ ശ്രവണമില്ലെങ്കിലും കീർത്തനമില്ലെങ്കിലും ജീവിതത്തിൽ ഓരോ അനുഭവത്തെ നോക്കിയും കണ്ടും വിവേചിച്ചും അറിയണവന് ആ ബ്രഹ്മബോധം വരും. ഉപനിഷത്തുക്കളിൽ സത്യകാമന്റെ കഥ ഇനിയുള്ള 3 മിനിറ്റുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് അവസാനിപ്പിക്കാം. സത്യകാമൻ അമ്മ മാത്രമുള്ളൊരു കുട്ടിയായിരുന്നു, അച്ഛൻ ആരാന്നറിയില്ല. ഉപനിഷത്തുക്കളുടെ കഥയാണ്. കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസം വേണം, അവൻ പറയണത് എനിക്ക് ബ്രഹ്മോപദേശം വേണം. അമ്മയോട് പോയിട്ട് പറയുന്നു, അമ്മയുടെ പേര് ജാബാല, അമ്മയെ എനിക്ക് ബ്രഹ്മോപദേശം വേണം എന്ന് പറയും. അപ്പോൾ എന്നെ ഇന്ന സ്കൂളിൽ കൊണ്ട ചേർത്തണം. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷിയുടെ അടുത്തൊറ്റാണ് അയക്കുന്നത്. ഞാൻ ഇന്നാള് അടുത്ത കാലത്താണ് കാഞ്ചി പരമാചാര്യർ പറഞ്ഞിരിക്കുന്നത് യാജ്ഞവൽക്യ മഹർഷി ജീവിച്ചിരുന്ന റഷ്യയിലാണ്. റഷ്യയാണ് അത്ര അദ്ദേഹത്തിൻ്റെ ആശ്രമം നിന്നിരുന്ന സ്ഥലം. ഋഷിപുരം എന്നായിരുന്നു റഷ്യയുടെ പഴയ പേര്. കാഞ്ചി പരമാചാര്യർ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞ ചന്ദ്രശേഖര സരസ്വതി സ്വാമികൾ പറഞ്ഞ ഒരു കഥയായിട്ട് ബന്ധപ്പെട്ടിട്ട്. റഷ്യനിൽ ഒരുപാട് സംസ്കൃതമുണ്ട്, വൈദിക സംസ്കൃതം, ഉച്ചാരണം മാത്രമാണ് കുറച്ച് വ്യത്യാസം. അപ്പോൾ അതിനെപ്പറ്റി പറയണം അവിടെ. അപ്പോൾ ആ യാജ്ഞവൽക്കൻ്റെ ആശ്രമത്തിലേക്ക് പറഞ്ഞേക്കാണ് ജാബാല മകനെ. അപ്പോൾ പോകുമ്പോൾ ചോദിക്കുക, അമ്മ അവിടെ അഡ്മിഷൻ എടുക്കുന്ന നേരത്തെ അച്ഛൻ്റെ പേര് ചോദിക്കില്ലേ, അച്ഛൻ്റെ പേരെന്താ ഞാൻ പറയണ്ടേ ചോദിക്കും. നീ ജാബാലയുടെ മകൻ സത്യകാമനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. വളരെ ആത്മാർത്ഥതയോടെയും കോൺഫിഡൻസോട് കൂടിയിട്ട് അമ്മ അത് പറഞ്ഞു കേട്ട് കുട്ടി പോവുകയാണ്. യാജ്ഞവൽക്കൻ്റെ ആശ്രമത്തിൽ ചെന്നപ്പോൾ ക്ലാസ് നടക്കുകയാണ്, കുട്ടികൾ എനിക്ക് പഠിക്കേണ്ടത് മഹർഷി ഇരിക്കുന്നുണ്ട്, താണു തൊഴു നമസ്കരിക്കും. മോനെ നീ എവിടുന്നാ പറയണമെന്ന് ചോദിക്കും. ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ്. ആരാ നിന്റെ അച്ഛൻ എന്ന് ചോദിക്കും. ആദ്യം അതാണല്ലോ ചോദിക്കുക, അന്നത്തെ കാലത്തുള്ള രീതി അതാണ്. നീ ആരുടെ മകനാണ്? ഞാൻ ജാബാലയുടെ മകൻ സത്യകാമനാണ്. അപ്പം മഹർഷി ഇങ്ങനെ നോക്കും. അങ്ങനെയാണ് അമ്മ എന്നോട് പറയാൻ പറഞ്ഞത്. അടുത്ത് വിളിച്ചിരുത്തും. അപ്പം കുട്ടികളൊക്കെ ചിരിക്കും. അച്ഛൻ്റെ പേര് പറയാനല്ലാത്തവൻ എന്നുള്ളതുകൊണ്ട് കുട്ടികളൊക്കെ ചിരിക്കും. മഹർഷി പറയും, നിങ്ങൾ ചിരിക്കേണ്ടത്, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് അങ്ങയുടെ അടുത്ത് നിന്ന് ബ്രഹ്മോപദേശം കിട്ടണം. ആവാം, പഠിപ്പിച്ചു തരാം. അപ്പം ഞാൻ അവിടെ ഇരിക്കട്ടെ? വേണ്ട, ഇവിടെ ഇരിക്കണ്ട, അവനെ നന്നായിട്ട് നോക്കൂ. കുട്ടികളോട് പറയും, ഇതുവരെ ഞാൻ പറഞ്ഞു തന്ന പാഠഭാഗമൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ പറയും. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭാര്യയുടെ അടുത്ത് ആദ്യം ഭക്ഷണമൊക്കെ കൊടുക്കാൻ പറയും. പയർ നിറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കും. എന്നിട്ട് പറയും, നീ ഇനി ഇന്ന് മുതൽക്ക് ഇവിടെ തന്നെയാണ് ഉണ്ടാവുക, പക്ഷെ ഞാൻ നിന്നൊരു ജോലി ഏൽപ്പിക്കുകയാണ്. എൻ്റെ കയ്യിൽ 1000 പശുക്കളുണ്ട്, ചാവാലികളാണ്. പലരും ദാനം തന്ന ആരും മനുഷ്യർ നല്ലത് ദാനം കൊടുക്കാറില്ലല്ലോ. എനിക്ക് തരണമൊക്കെ ചാവാലി പശുക്കളാണ്. ഗുരുവായൂരപ്പന് ഇതുതന്നെ അവസ്ഥ കേട്ടോ. അപ്പം ഗോദാനം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊണ്ട കൊടുക്കണതാണ്. കറവ് പറ്റി വീട്ടിൽ നിന്ന് ഊറ്റാവുന്ന മാക്സിമം ഊറ്റിയിട്ട് കൊണ്ട കൊടുക്കുക. ഗുരുവായൂരപ്പ എടുത്തോളൂ എന്നിട്ട് അവിടെ കൊടുക്കണതാണ്. അപ്പോൾ വേണ്ടാത്ത വിഭിഞ്ചിരിക്കുന്നു, ഇതിനറിയാം. അപ്പം ഇങ്ങനെ കൊണ്ട കൊടുത്ത അദ്ദേഹത്തിന് ദാനം കിട്ടിയ പശുക്കളാണ് ആ പശുക്കൾ. ഈ 1000 നീ കൊണ്ടുപോയി മേച്ച് പുല്ലൊക്കെ തീറ്റിച്ച് കൊഴുത്ത് തടിച്ച് ഇച്ചകളിൽ എണ ചേർന്ന് പെറ്റു പെരുകി 2000 പശുവാകുമ്പോൾ നീ തിരിച്ചു വന്നു. ഈ പരിസര പ്രദേശങ്ങളൊന്നും വിട്ടുപോണ്ട, പക്ഷെ നീ ആശ്രമത്തിൽ വേണ്ട പോയിട്ട്. ഇതാണ് ജോലി. അപ്പം സത്യകാമൻ അനുസരിക്കാൻ നന്നായി പഠിച്ചിട്ടുള്ള കുട്ടിയാണ്. അമ്മ പറഞ്ഞു അത് അതേപടി അനുസരിച്ചു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ശരി, പശുക്കളെയും കൂട്ടി ഈ 1000 പശുക്കളെയും തെളിച്ചുകൊണ്ട് സത്യകാമൻ അവിടുന്ന് പോയി. അപ്പോൾ കുട്ടികൾ ബാക്കിയുള്ള പിള്ളേരൊക്കെ തമ്മിൽ പറഞ്ഞ് ചിരിച്ചു. അവരതേ പറഞ്ഞിട്ടുള്ളൂ കന്നുകാലി മേയ്ക്കാൻ, അതുകൊണ്ട് അവനെ കന്നുകാലി പണിക്ക് പറഞ്ഞു വിട്ട്. സത്യകാമൻ പശുക്കളെയും തെളിച്ച് പുൽമേടുകളും കാടുകളും ഒക്കെ നടന്നു. അനവധി മാസങ്ങൾ കടന്നുപോയി. പശുക്കളൊക്കെ നന്നായി തിന്ന് കൊഴുത്ത് തടിച്ചു. ഓരോ പശുവിനെയും പ്രത്യേകം ശ്രദ്ധിക്കും. പശുക്കളൊക്കെ പെറ്റു വരികയെന്ന് തുടങ്ങി. അങ്ങനെ 2000 പശുക്കളാവുന്ന ഒരു ഘട്ടം വരുന്ന ഒരു കാലഘട്ടം വരും. സത്യകാമൻ ആദ്യത്തെ ദിവസം മുതൽക്കേ ചിന്തിക്കുന്നുണ്ട്, എന്നെ എന്തിനു അമ്മ എന്നെ ഇങ്ങോട്ട് അയച്ചു? ഈ ഗുരുനാഥൻ എന്തുകൊണ്ട് ഈ പശുക്കളെ എനിക്ക് തന്നു? മനനത്തിന് തുടക്കമാണ്. അപ്പോൾ എന്തെങ്കിലും കാരണം കാണും. ഈ പശുക്കൾ സന്തോഷിക്കുന്നുണ്ടോ? ഈ പശുക്കളും ഞാനും ഒന്നാണോ? എന്നെപ്പോലെ വികാര വിചാരങ്ങൾ ഈ പശുക്കൾക്കുണ്ടോ? ഈ പശുക്കളുടെ മനസ്സിലെന്താണ്? ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അറിവിനുള്ള ദാഹം അവർക്കുണ്ടോ? ഇങ്ങനെ തുടങ്ങിയുള്ള ചിന്തകൾക്ക് ഒരു കുട്ടി ചിന്തിക്കുന്നതിൻ്റെ ഒരു ഉയർന്ന തലത്തിൽ ചിന്തിച്ച് 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 2000 പശുക്കൾ തികഞ്ഞു എന്ന് സത്യകാമൻ മനസ്സിലാക്കണേൻ്റെ അന്ന് സത്യകാമൻ പശുക്കളെ മുഴുവൻ എണ്ണിയതിന് ശേഷം ആ മരത്തിൻ്റെ താഴെ ഇരുന്നിട്ട് ആ പശുക്കളെ മുഴുവൻ നോക്കുക. പശുക്കൾ ചിലത് വന്ന് അതിനെ നക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ അവസ്ഥ, പരബ്രഹ്മമായി തീരുന്ന അവസ്ഥയിലെത്തി ആ പശുക്കൾ ആ സ്നേഹം മുഴുവൻ
സത്യകാമന് കൊടുക്കുക. പേരെന്നെ നോക്കൂ, സത്യകാമൻ, സത്യത്തെ പ്രണയിച്ചവൻ. ആ സമയത്ത് സത്യകാമൻ പെട്ടെന്ന് ഒരു ഉൾവിളിച്ചം മാതിരി മനസ്സിലാകുന്നു, ഈ കാണായ പശുക്കളും ഈ മരവും എൻ്റെ ഈ ശരീരവും പക്ഷികളും സകല വസ്തുക്കളും ഒന്നാണ്, ഇതിൻ്റെ അകത്തൊക്കെ ഒരു ചൈതന്യമാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഇതന്നെയല്ലേ ബ്രഹ്മം, ബ്രഹ്മം 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 എന്ന് ജപിച്ചുകൊണ്ട് സത്യകാമൻ ഈ പശുക്കളിൽ നയിച്ചുകൊണ്ട് അങ്ങോട്ട് കുന്നിൻ്റെ മോള് കുന്നിൻ്റെ ചെരിവിറങ്ങിട്ട് ഇങ്ങനെ വരുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ഈ ബ്രഹ്മം 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 എന്ന് ഘോഷിക്കുന്ന ശബ്ദമാണ് അത്ര കേൾക്കണത്. യാജ്ഞവൽക്കൻ പറഞ്ഞു, എൻ്റെ കുട്ടി അതാ ബ്രഹ്മജ്ഞാനിയായിട്ട് തിരിച്ചു വരണു. ശിഷ്യന്മാർ മുഴുവൻ തിരിഞ്ഞു നോക്കുമ്പോണ്ട് സൂര്യൻ ഉദിച്ചിട്ട് വരണമാതിരി ഈ 2000 പശുക്കളെയും കൊണ്ട് കുന്നിറങ്ങി വരികയാണ് സത്യകാമൻ. വേറെ എവിടെയും സത്യകാമന് പഠിക്കേണ്ടി വന്നില്ല, ഒരു ശാസ്ത്രവും പഠിക്കേണ്ടി വന്നില്ല. പുസ്തകജ്ഞാനം കൊണ്ടല്ല, രമണ മഹർഷിയുടെ അടുത്ത് യോഗവാസിഷ്ഠ ഗ്രന്ഥം പഠിക്കണ ഒരാള് ഒരു ഡൗട്ടുണ്ട്, ഇതിൽ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും എന്നാണല്ലോ പറയണത്, ഇന്നത് ചെയ്താലെന്ന് പറഞ്ഞപ്പോൾ ആ പുസ്തകം ഇങ്ങോട്ട് കൊണ്ടുവരുമോ പറഞ്ഞു മേടിച്ചിട്ട് ഇത് ഏതാ ബുക്ക് എന്ന് ചോദിച്ചു അത്രേ. അപ്പൊ യോഗവാസിഷ്ഠാണെന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ബുക്ക് ഉണ്ടോ എന്ന്. എന്നിട്ട് മറിച്ചു നോക്കിയിട്ട് കൊച്ചുകുട്ടികൾ തുള്ളിച്ചാടുന്ന പറഞ്ഞു, ഞാൻ പല സ്ഥലത്തും പറയാനുള്ള കഥയാണ്, അദ്ദേഹം പറഞ്ഞു ഈ അനുഭവമാണ് എനിക്കുണ്ടായത്, ഇതാണ് എനിക്കുണ്ടായത്, അയ്യോ എനിക്ക് ഇങ്ങനെ തന്നെ ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. നമ്മളിവിടെ പുസ്തകം വായിച്ച് അനുഭവം ഉണ്ടാക്കാൻ നോക്കണു, അവർക്ക് അനുഭവം ഉണ്ടായിട്ട് പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു എനിക്കിതാ ഉണ്ടായത്, ഇതാണ് വ്യത്യാസം. ഈ മാർഗത്തിൻ്റെ ഏറ്റവും വലിയ ഘോഷണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിവപുരാണെന്ന് പറയണം. ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ച് അതിൻ്റെ അകത്തെ ഏതാനും കഥകൾ നാളെയും മറ്റന്നാളുമായിട്ട് അതിൻ്റെ തത്വാർത്ഥത്തോടു കൂടിയിട്ട് മനസ്സിലാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭസ്മം ധാരണം അതുപോലെ രുദ്രാക്ഷ മഹാത്മ്യം തുടങ്ങിയിട്ടുള്ള കുറച്ച് വിശേഷപ്പെട്ട കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് ഇതിനെ ഭഗവാന് മറ്റന്നാൾ സമർപ്പിക്കാം. ഒരു വിശേഷമായിട്ടൊരു ശ്ലോകമുണ്ട്, ആ ശ്ലോകം ചൊല്ലി ഇന്നത്തെ ഈ പ്രഭാഷണം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ കൈപിടിച്ച് സമർപ്പിക്കുകയാണ്. വേദാന്തേഷു യമാഹുരേക പുരുഷം വ്യാപ്യസ്ഥിതം രോദസി യസ്മിന്നീശ്വര ഇതനന്യ വിഷയ ശബ്ദോ യഥാർത്ഥാക്ഷര അന്തര്യശ്ച മുമുക്ഷുഭിർന്യമിത പ്രാണാധിവിർമൃഗ്യതേ സസ്ഥാണു സ്ഥിരഭക്തിയോഗ സുലഭോ നിശ്രയസായാസ്തുവ. ആകാശഭൂമികളെ വ്യാപിച്ചിരിക്കുന്ന ഏതൊരുത്തനെയാണോ വേദാന്തങ്ങളിൽ ആ ഏകപുരുഷൻ എന്ന് വിളിക്കുന്നത്, അനന്യ വിഷയമായിട്ട് വേറെ ആരെ പറ്റിയിട്ടുമല്ല പറഞ്ഞിട്ടുള്ളത്, ആ ഈശ്വര ശബ്ദം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരെ മാത്രം പറ്റിയാണോ പറയുന്നത്, യാവനൊരുത്തനിൽ ഏതൊരുത്തനിലാണ് അർത്ഥം പൂർണ്ണമായിട്ട് ഭവിക്കുന്നത്, അതായത് ബ്രഹ്മം എന്ന അർത്ഥം പൂർണ്ണമായിട്ട് ഭവിക്കുന്നത്, പ്രാണായാമം പ്രാണനെ അടക്കിയിട്ട് നിയന്ത്രിച്ചിട്ട് ശീലിച്ചിട്ട് മോക്ഷമാഗ്രഹിക്കുന്നവർ ഏതൊരുത്തനെ ഉള്ളിൽ അന്വേഷിക്കുന്നുണ്ടോ, ആരെയാണോ നമ്മൾ തേടി നടക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത്, സ്ഥിരമായിട്ടുള്ള ഭക്തിയോഗം കൊണ്ട് നിരന്തരമായിട്ടുള്ള ഭക്തിയോഗം കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ സുലഭമായിട്ട് കിട്ടുന്ന ആ ഭഗവാനെ ആ പരമശിവനെ അദ്ദേഹം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് മോക്ഷത്തിനെ നൽകട്ടെ. അല്ലെങ്കിൽ ഏകപുരുഷനായിട്ടുള്ള ആകാശത്തിലും ഭൂമിയിലും സമസ്ത പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കണ ബ്രഹ്മം എന്ന് വേദാന്തങ്ങളിൽ വിളിക്കുന്ന ഈശ്വര ശബ്ദം മറ്റൊന്നിനും വിഷയമാകാത്ത ഏതൊരുത്തനിൽ ഏറ്റവും അർത്ഥത്തോടുകൂടി വിളങ്ങണോ അങ്ങനെയുള്ള ആ ഭഗവാൻ ഭക്തി എന്ന് പറയുന്ന അദ്ദേഹത്തെ എളുപ്പം കിട്ടാനുള്ള മാർഗം വഴി നിങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് പൊന്നുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഭഗവാനും മഹാദേവനും ഒരു വ്യത്യാസവുമില്ല. ഗുരുവായൂർ ശ്രീലകത്ത് നിങ്ങൾ ആഗ്രഹിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശിവലിംഗം കാണാം, നിശ്ചയമായിട്ട് കാണാൻ പറ്റും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അനുഭവം കൊണ്ടാണ് പറയണത്, സാധിക്കും, ആർക്കും സാധിക്കും. അങ്ങനെയുള്ള ആ ഭഗവാനെ ആ പരബ്രഹ്മത്തെ സാഷ്ടാംഗം വീണ്ടും വീണ്ടും നമസ്കരിച്ച് സഭാപതി സഭാപതിയും സഭയെയും നമസ്കരിക്കണമെന്ന്, സഭാപതിയും സഭയും മഹാദേവനാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങളെയും വീണ്ടും വീണ്ടും ഗുരുവായൂരപ്പനായി കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിക്കുന്നു. നാളെ രാവിലെ 7:30 ബാക്കിയുള്ള ഭാഗങ്ങൾ ഭഗവാൻ അനുവദിക്കുന്ന മാതിരി പറയാമെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഓം നമ പാർവതീപതേ ഹര ഹര മഹാദേവ ശംഭോ.